Thank you.
ഞങ്ങളുടെ മേഖലയേറിയ നാമം വാഴ്ത്തപ്പെടും വരാകട്ടെ. സ്ഥാനീകരിച്ച സമയം ദാസൻ പ്രസിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ നടന്നുകൊണ്ടിട്ടുണ്ട്. അതാവിന്റെ ദാസൻ ഇപ്പോൾ പ്രാർത്ഥിച്ചു കൂടി നമുക്ക് പുറത്ത് തുടർന്നുള്ള സമയങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്നില്ലെങ്കിലും ഈ പെട്ടെന്നുള്ള ഈവനി സച്ചാൻ്റെ വേർപാട് അറിഞ്ഞപ്പോൾ മുതൽ ദുഃഖത്തിലായിരിക്കുന്ന മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും പയ്യനാമണ്ണ ദൈവസഭയും ദൈവം ആശ്വസിപ്പിക്കേണ്ടതിനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആശ്വാസം അറിയുമെന്ന് ഞാൻ ഈ ഭവനത്തെ അറിയിക്കുന്നു. നമുക്കൊരു വാക്ക് ദൈവത്തോടെ പ്രാർത്ഥിക്കാം. പർവ്വതങ്ങൾ ഉണ്ടാകുന്നതിനും അങ്ങ് ഭൂമിയെയും ഭൂമടം നിർമ്മിക്കുന്ന മുന്നമേ അനാദിയായി ശാശ്വതമായും ഞങ്ങളുടെ ദൈവമാകയാൽ ഞങ്ങളങ്ങയെ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വാത്സല്യ പിതാവ് കഴിഞ്ഞ 92 സംവത്സരങ്ങൾ ഈ ദേശത്ത് വിശ്വസ്തയോടെ പാർത്ത് കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് നല്ലൊരു ആത്മീക ജീവൻ നയിപ്പാൻ ദൈവം കൊടുത്ത വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട കുടുംബം, അനുഗ്രഹിക്കപ്പെട്ട മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, കർത്താവെ അങ്ങനെ തലമുറ തലമുറയായി അങ്ങയുടെ സങ്കേതവും കോട്ടയും അനുഭവിപ്പാൻ ദൈവം ഭാഗ്യം കൊടുത്തതിനായി ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. കർത്താവെ തന്നെ ദൈവത്തിന് സമയമായപ്പോൾ അങ്ങയുടെ തന്നിലേക്ക് വിളിച്ച് ചേർക്കപ്പെടുവാൻ അങ്ങക്ക് പ്രസാദം തോന്നിയതോർത്ത് ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. ഇന്ന് ഭവനത്തിൽ നടക്കുന്ന എല്ലാ ശുശ്രൂഷകളും അനുഗ്രഹമായി തീരുവാനും ഇവിടെ വരുന്നവരിൽ ആരെങ്കിലും ഈ നിത്യ സൗഭാഗ്യം പ്രാപിക്കാത്തവരായിട്ടുണ്ടെങ്കിൽ അവരും ഈ നല്ല രക്ഷകനെ ഇന്ന് പകൽക്കാലം കാലാവസ്ഥയിൽ വന്നു ചേരേണ്ടവരെല്ലാം വന്നു ചേർന്ന് ഭവനത്തിന്റെ ഉള്ളിലും പുറത്തും സെമിത്തേരിയിലുമുള്ള ശുശ്രൂഷകൾ വളരെ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. ദിവ്യമായ ദൈവ സമാധാനം എല്ലാവരുടെയും ഹൃദയങ്ങളിൽ പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അപ്പാ ഏറെ താമസിയാതെ അങ്ങയുടെ കാഹളം ധ്വനിക്കുമല്ലോ, മരിച്ച വിശുദ്ധന്മാർ അക്ഷയരായിട്ട് ഉയർക്കുമല്ലോ. ആ സുദിനത്തിൽ ഞങ്ങളുടെ പ്രിയ പിതാവിനെയും കാണാം എന്ന വലിയ പ്രത്യാശ എല്ലാ ഹൃദയങ്ങളെ ഭരിക്കുവാൻ ദൈവമിടയാക്കേണ്ടതിനായി ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾ പരിജ്ഞാനത്തോടെ ചെയ്യുവാൻ നിന്റെ അഭിഷക്തന്റെ മേലും കൃപ പകരണമേ കർത്താവേ. എല്ലാത്തിനും അങ്ങ് മഹത്വം എടുത്താട്ടെ. പ്രാർത്ഥനകളായി സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കണമേ നല്ല ഇന്ന് പകൽക്കാലത്ത് ഈ ശുശ്രൂഷ അവിടുത്തെ കരങ്ങളിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മോർച്ചറിൽ നിന്നുള്ള യാത്രയിൽ ദൈവത്തിന് കൃപയുണ്ടായിരുന്നു. ഈ ഭവനത്തിന്റെ അങ്കണത്തിൽ നടത്തപ്പെടുന്നതായ ശുശ്രൂഷ ദൈവനാമത്തിന് മഹത്വകരവും അതോടൊപ്പം തലമുറകൾക്കും ബന്ധുമിത്രാദികൾക്കും ആശ്വാസപ്രദവുമായിരിക്കേണ്ടതിനായിട്ടും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. വിട്ടുപിരിഞ്ഞ ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുവാൻ എനിക്കേറെ കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവിന്റെ സന്നിധിയിൽ ദൈവം ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന മഹത്വകരമായ പ്രത്യാശയ്ക്കായിട്ടും ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുന്നു. നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെ അല്ല എന്നരുളി ചെയ്ത യേശു കർത്താവിന്റെ ദിവ്യ സമാധാനം ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷയിൽ നിറഞ്ഞു വ്യാപരിക്കപ്പെടേണ്ടതിനായിട്ടും ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥന കിടന്നുകൊണ്ട് സ്തോത്രം. ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവെറുപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം, പ്രയാസവും, ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാര്. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങൾ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തന്മാരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും
ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. എനിക്കും കർത്താവ് കൃപ നൽകി. ചില വർഷങ്ങൾക്ക് മുമ്പേ പയ്യനോമൻ സെന്ററിന്റെ ചുമതലയിലും കൊന്നപ്പാറ ചർച്ചിന്റെ ലോക്കൽ ചർച്ചിന്റെ ചാർജിലുമായിരിക്കാൻ കർത്താവ് കൃപ നൽകിയ പ്രിയ പിതാവ് നല്ല തൻ്റെ ശാരീരികമായ ക്ലേശമുണ്ടെങ്കിലും എല്ലാ സഹായങ്ങൾക്കും വരികയും ആത്മീകാര്യങ്ങളിൽ വളരെ താല്പര്യത്തോടെ കടന്നു വരികയും ചെയ്യുന്ന ഒരു പ്രിയ പിതാവായിരുന്നു. തൻ്റെ വന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് അറിയുവാനിവിടെയായിത്തീർന്നത്. എന്നാൽ ഇന്ന് അവരെ നോക്കി കാണുവാൻ ഇവിടെ കടന്നു വരുവാൻ കർത്താവ് ഞങ്ങൾ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവമായ കർത്താവ്, ദുഃഖത്തിലിരിക്കുന്ന ആ പ്രിയ കുഞ്ഞുങ്ങളെല്ലാവരെയും കുടുംബങ്ങളെയും കൊച്ചുമക്കളെയും സകല ബുദ്ധിയും കവിയുടെ ദൈവ സമാധാനം കൊണ്ട് ആശ്വസിപ്പിക്കട്ടെ. നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുന്നു. നിങ്ങളുടെ പുനലൂർ സെൻ്ററിൻ്റെയും പുനലൂർ ടൗൺ ചർച്ചിൻ്റെയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും എല്ലാ ആശ്വാസവും പ്രത്യാശയും ഈ സമയത്ത് അറിയിക്കുന്നു. ഞങ്ങൾക്കൊരു പ്രത്യേക സെൻറ്ററിലൊരു പ്രത്യേക പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഈ ശുശ്രൂഷയുടെ ആദ്യം മുതൽ അവസാനം വരെ സാധിപ്പാൻ ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കാത്തതിൽ ഖേദിക്കുന്നു. കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ അവസരമൊരുക്കി കർത്താവിൻ ദാസന് നന്ദി. കർത്താവ് എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നു. വിളിക്കുന്ന എം വി വർഗീസ് അവർ
കഴിഞ്ഞ ഞായറാഴ്ച 4 മണിയായപ്പോൾ താൽപര്യം വെച്ച കർത്താവിന്റെ ശ്രദ്ധയിൽ ചേർക്കപ്പെടുവാനിടയായി. ഈ വാത്സല്യ പിതാവിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വളരെ ശാന്ത സ്വഭാവമുള്ള, അപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് വർത്തമാനം പറയുന്ന ഒരു നല്ല സ്നേഹമുള്ള പിതാവായിരുന്നു വാത്സല്യ അംഗീകരിച്ച. അദ്ദേഹത്തിൻ്റെ മരണം വളരെ പ്രത്യാശ നിറഞ്ഞതായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ഞായറാഴ്ചയാണ് 4 മണിക്ക് ഭരിക്കുന്നത്. അതിന് മുമ്പുള്ള 2 ഞായറാഴ്ചകളിൽ അദ്ദേഹം സഭയിൽ കടന്നു വരികയും ഇരിക്കുന്നതിൻ്റെ തലേ ഞായറാഴ്ച സ്നാനം സഭയിലുണ്ടായിരുന്നു. അതിന് നേരത്തെ വന്ന് സംബന്ധിക്കുകയും കർത്താവിൻ്റെ മേശയിൽ താൻ പങ്കുകൊള്ളുകയും വളരെ ആ ഞായറാഴ്ച ഞങ്ങളുള്ളവരോടും യാത്ര പറഞ്ഞ് ഭവനത്തിലേക്ക് പോരുകയും ചെയ്തു. പിന്നെ ഞായറാഴ്ച താൻ ഭവനത്തിൽ ഞായറാഴ്ച രാവിലെ വീട്ടിലുള്ള അമ്മയും സിസ്റ്ററോട് പറഞ്ഞു, ഇന്ന് ശരീരത്തിന് സുഖം തോന്നുന്നില്ല, അതുകൊണ്ട് ഇന്ന് പോകുന്നില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അല്പസമയം വിശ്രമിച്ചതിന് ശേഷം തനിക്ക് ഒരു വടപ്രഥമ കുടിക്കണം എന്നൊരാഗ്രഹം താൻ പറഞ്ഞതാണ്. ആ സിസ്റ്റർ വേഗത്തിൽ അതും തയ്യാറാക്കിയൊക്കെ കൊടുത്ത് അത് കുടിച്ച് ഏതാണ്ട് 2 മണിക്കൂറോളം വിശ്രമിച്ചതിന് ശേഷം അല്പം ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടു. പെട്ടെന്ന് ഇവിടെ ഈ ഭവനത്തോട് ബന്ധപ്പെട്ട പ്രിയ ജോസഫാനും പ്രിയമ്മ സിസ്റ്റർ വേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. 18-ാമത്തൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ തൻ്റെ അന്ത്യം 4 മണിയായപ്പോൾ സംഭവിച്ചു. പ്രത്യാശയോടെ താൻ കർത്തസന്നിധിയിൽ പ്രവേശിക്കുവാനിടയായി. തൻ്റെ മകൻ, 4 മക്കളാണ്, മൂത്തമകൻ ബേബുകുട്ടി ചാൻ കുടുംബം, അതുപോലെ 2-ാമത്തെ മകളെ കോട്ടയത്താണ് കെട്ടിച്ചിരിക്കുന്നത്, ഗ്രേസി എന്നാണ് പേര്. പ്രിയമ്മ ചില വർഷങ്ങൾക്ക് മുമ്പ് കർത്തസന്നിധിയിൽ വിശ്രമിക്കുന്നു. 3-ാമത്തേത് സൂസന്മ അമ്മയാണ്. അവര് പുനലൂര് വിവാഹം കഴിച്ചു. മൂത്തമ്മകളുടെ ഭർത്താവ് പാസ്റ്റർ ജോർജ് വർഗീസ് ഇവിടെ കടന്നു വരുന്ന മക്കളും കടന്നു വന്നിട്ടുണ്ട്. സൂസുമാമയും കുടുംബവും ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. ഇളയ മകൾ ജെസ്സിയാണ്. സിസ്റ്റർ ജെസ്സി എലന്തൂർ വിവാഹം കഴിച്ചിരിക്കുന്നു. അവർ കുടുംബവുമായി കടന്നു വന്നിരിക്കുന്നു. ആ ഭവനത്തോട് ബന്ധപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന, ഈ ഭവനങ്ങളോട് ബന്ധപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന മരുതേത്ത ഭവനം കൊന്നപ്പാറ ദൈവസഭയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. കൊന്നപ്പാറ സഭയുടെ ആരംഭകാല പ്രവർത്തനങ്ങളിൽ, ആരംഭ കുടുംബങ്ങളിൽ പ്രധാനപ്പെട്ട കുടുംബമാണ് മരുതേത്ത കുടുംബം എന്ന് പറയുന്നത്. ഒഴിമങ്ങൾ കുടുംബം, ഈ കുടുംബങ്ങൾ ബന്ധുഭവനങ്ങളാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ച് 92 വയസ്സ് വരെ ജീവിച്ചിരുന്നു. കർത്താവിനെ ഇഷ്ടം ചെയ്യുവാൻ പ്രിയവത്സിന്റെ പിതാവിന് ദൈവം ഭാഗ്യം കൊടുത്തു. ഇന്ന് പകൽ നാം എല്ലാവരും ഒന്നു ചേർന്ന് പ്രിയ പിതാവിന് ഒരു യാത്രയേപ്പ് സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നൽകുന്ന സുദിനമാണ്. വളരെ പ്രാർത്ഥനയോടെ എല്ലാവരും സഹകരിക്കണം. നാം പ്ലാൻ ചെയ്ത സമയത്തിൽ അല്പം മുമ്പോട്ട് പോയിട്ടാണ് നമ്മൾ ഇത് ആരംഭിച്ചത്. അതുകൊണ്ട് അല്പം ആ സമയം പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക. ആ ഈ ഭവനത്തോട് ബന്ധപ്പെട്ട ദീർഘ വർഷങ്ങളിലെ വിശ്വാസ സേവനത്തിലെ ഒത്തിരി ബന്ധങ്ങൾ ഈ ഭവനങ്ങൾക്കുണ്ട്. എങ്കിലും അത്യാവശ്യമായി അനുശോചന വാക്കുകൾ അറിയിക്കേണ്ട പ്രിയപ്പെട്ടവർക്ക് ഞങ്ങൾ അവസരങ്ങൾ ഒരുക്കും. ആ എന്ന പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. എല്ലാവരെയും സഹകരിപ്പാൻ കഴിയയില്ല. അനുശോചന അവസരം തരുമ്പോൾ 1, 2, 3 മിനിറ്റുകളിൽ കൂടുതൽ, അത്യാവശ്യം 3 മിനിറ്റ് താനപ്പെട്ടയാളുകൾക്ക് 1 മിനിറ്റിൽ കൂടുതൽ എടുക്കരുതല്ല എല്ലാവരും എന്നെ പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ശുശ്രൂഷയിൽ സഹകരിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. ശുശ്രൂഷയിൽ വലിയ ശുശ്രൂഷയ്ക്കായിട്ടും മറ്റും കർത്തദാസന്മാരെ ഇവിടെ ക്ഷണിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസൻ ബഹുമാനപ്പെട്ട പി ഐ അബ്രഹാം അവരുകൾ കാനം അച്ഛൻ എന്നറിയപ്പെടുന്ന കർത്തദാസൻ നമ്മുടെ മധ്യത്തിലുണ്ട്. ഈ ശുശ്രൂഷകൾ നിർവഹിക്കുവാനായിട്ട് പാസ്റ്റർ പി ജി മാത്യു സാർ അവർകൾ കടന്നു വരും. അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞപ്പി പാസ്റ്ററുടെ മകൻ സിബു കെ മാത്യു നമ്മുടെ മധ്യത്തിലുണ്ട്. വേദിയിലായിരിക്കുന്ന എല്ലാ ദേവദാസന്മാർക്കായി കർത്താവിന് അർപ്പിച്ചിട്ട് അക്കരെ നാം
അസംബ്ലിയുടെ ശുശ്രൂഷയിലായിരിക്കാൻ ദൈവം ഞങ്ങൾക്ക് കുടുംബമായി കൃപ ചെയ്തു. ആ കാലഘട്ടത്തിലെ പ്രിയ ജോൺസൺ ചാൻ സഭയുടെ സെക്രട്ടറി ആയിരുന്നു, പ്രിയ മാമ സഹോദരി സമാജത്തിൻ്റെ സെക്രട്ടറി ആയിരുന്നു. ഞങ്ങൾക്ക് വളരെ ആത്മീയ കൈത്താങ്കുകൾ അവാൻസിൻ്റെ കുടുംബത്തിൽ നിന്ന് ലഭിക്കാനിടയായി. ആ കാലഘട്ടത്തിൽ ഈ പ്രിയ അപ്പച്ചനെ ഓർത്ത്, ഈ കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ പല സന്ദർഭങ്ങളിലും ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 92 വർഷങ്ങൾ ഈ ലോകത്തായിരുന്ന ആ പ്രിയ പിതാവ് മക്കളെയും കൊച്ചുമക്കളെയും കണ്ട് വളരെ വിശ്വാസ ജീവിതത്തിന് വേണ്ടി ധീരതയോടുകൂടി നിന്ന് ക്രിസ്തുവിൽ നിദ്ര പ്രാപിക്കുവാനിടയായി തീർന്നു. കാഹളം ധ്വനിക്കും മരിച്ചവർ അക്ഷയരായി ഓർക്കുന്ന പൊൻപുലരിയിൽ രോഗമില്ലാത്ത ദുഃഖമില്ലാത്ത ശരീരത്തോടുകൂടെ പ്രിയ അപ്പച്ചനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒമാൻ പെന്തക്കോസ്റ്റൽ അസംബ്ലിയുടെ മുൻ ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഈ വാത്സല്യ കുടുംബത്തിന് അനുശോചനവും അതോടൊപ്പം ക്രിസ്തീയ പ്രത്യാശയും അറിയിക്കുന്നു. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനത്താൽ പ്രിയപ്പെട്ടവരെ കർത്താവ് നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയം അനുവദിച്ച കർത്തൃദാസിമാർക്ക് നന്ദി. ഞാനായിരിക്കുന്ന സഭയിൽ അടിയന്തരമായൊരു ശുശ്രൂഷ ഉള്ളത് കൊണ്ട് കടന്നു പോകുന്നു. സഭയും ക്ഷമിക്കുക. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. പ്രിയ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളോടും പ്രിയപ്പെട്ടവരോടും ചേർന്ന് ഞങ്ങൾ ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു. പുനലൂർ ഇന്ത്യൻ പിണക്കോ ദൈവസഭ ഐ ബി സി ഗിൽഗാൽ ദൈവസഭയുടെ ആരംഭകാല പ്രവർത്തകരാണ് ചിറക്കിലോട്ട ഭവനം. ആ ഭവനത്തിലുള്ള പ്രിയ ജോൺസൺ ചായൻ ഈ ഭവനത്തിലെ പ്രിയ മൂന്നാമത്തെ മകളായ സുസുമാമി വിവാഹം കഴിച്ചിരിക്കുന്നു. ദൈവസഭകൾക്ക് ദൈവസഭയ്ക്ക് വളരെ അനുഗ്രഹീതമായ നിലയിൽ കർത്താവിൻ്റെ കാര്യങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളുടെ പിതാവ് കഴിഞ്ഞ ദിവസം ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്ന വാർത്ത അറിയുവാണ് ഞങ്ങൾക്ക് സഭയായി അനേക നിയമങ്ങൾക്ക് വന്ന് സംബന്ധിക്കുവാൻ ദൈവസം നൽകി. വാർദ്ധക്യത്തോടുള്ള ബന്ധത്തിന് ശാരീരിക ക്ഷീണങ്ങളുണ്ടായിരുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നതിനും പ്രിയ മാതാപിതാവിനോടുള്ള ബന്ധത്തിൽ ശുശ്രൂഷ നിർവഹിക്കുന്നതിനൊക്കെ പ്രിയ സഹോദരങ്ങൾ കൊടുത്ത ഭാഗ്യത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ അനുഭവത്തെക്കാൾ പ്രത്യാശയുള്ള ഒരു അനുഭവത്തോടെ വീണ്ടും കാണാമെന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശ. സഹോദരന്റെ മരണത്തിൽ മോശപ്പാടുന്ന ആ പ്രാർത്ഥനയിൽ ഒരു വാക്യം മൂന്നാം വാക്യത്തെയും കാണുന്നു. മർത്തിനെ പൊടിയിലേക്ക് മടക്കി ചേരുമാറാക്കുന്നു എന്ന് മാത്രമേ ആ വാക്യം ഉണ്ടായിരുന്നുള്ളെങ്കിൽ നമുക്ക് പ്രത്യാശയ്ക്ക് വകയില്ല. അടുത്ത വാക്യം ഇങ്ങനെ കാണുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യുന്നു. ആ പെൺപുരടിയിൽ
ഈ പ്രിയപിതാവിനെയും ശോഭയുള്ള ശരീരത്തോടെ കാണാം എന്നുള്ള ഏറിയ പ്രത്യാശ നമ്മെ ഭരിക്കട്ടെ. ദുഃഖാർത്ഥരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സഹോദരങ്ങളെയും തന്റെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നിൻപടുക്ക ദൈവസഭ പുനലൂർ സെൻട്രലിലുള്ള എല്ലാ കർത്തദാസന്മാരുടെയും ഐ പി സി ഗിൽഗാൽ ദൈവസഭയുടെയും അഗാധമായ ദുഃഖവും അപ്പോൾ തന്നെ ക്രിസ്തീയ പ്രത്യാശയും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ദാസന്മാർക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. തുടർന്നും കർത്താവിൻ്റെ ദാസന്മാർ ഓരോ വാക്കിൽ നമ്മെ ഈ ഭവനത്തോടുള്ള ബന്ധത്തിൽ അനുശോചനം അറിയിക്കുന്നതായിരിക്കും. കർത്താവിൻ്റെ ദാസൻ സണ്ണി ഫിലിപ്പ് ചെച്ചുകോട് വെള്ളാവൂർ മുണ്ടത്താനം ഭാഗത്ത് ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ ദാസൻ, തുടർന്ന് പാസ്റ്റർ ബിജു ടി ഫിലിപ്പ് പുനലൂർ, സോറി പാസ്റ്റർ കെ എ വർഗീസ് വാഴൂർ ഹെബ്രോൻ ചർച്ച് എപ്പിഷ്യൽ ചർച്ചിൻ്റെ ജ്യോതി ഉടിച്ച് ആൻഡ് കെ സഭയുടെ പാസ്റ്ററാണ്. ദേവദാസന്മാർ ഇപ്പോൾ അനുശോചിക്കുന്നു. പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ഈ വാത്സല്യ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന കുടുംബാംഗങ്ങളോട് ചേർന്ന് ഞങ്ങൾക്കും കുടുംബമായി ഇവിടെ കടന്നു വന്ന് ഈ വിലയേറിയ ശുശ്രൂഷയിൽ ഭാഗവാക്കായി തീരുവാൻ കർത്താവ് തന്ന വിലപ്പെട്ട അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ വാത്സല്യ ഭവനത്തിൽ പ്രിയ ബേവ് കുടിച്ചാനുള്ള ബന്ധത്തിൽ, ഞങ്ങളുടെ ആത്മീയ സ്നേഹ ബന്ധത്തിൽ പല പ്രാവശ്യങ്ങൾ കടന്നു വരുവാൻ ദൈവം എനിക്ക് അവസരങ്ങൾ നൽകി തന്നിട്ടുണ്ട്. ആ സന്ദർഭങ്ങളിലൊക്കെ വാത്സല്യ അപ്പച്ചനെ കാണുവാനും പരിചയപ്പെടുവാനും ദൈവസ്നേഹം പങ്കുവെക്കുവാനും പ്രാർത്ഥിച്ച് ഈ കൂടാരത്തിൽ നിന്ന് കടന്നു പോകുവാനും ഒക്കെ ദൈവം തന്ന അവസരം ഞാൻ നന്ദിപൂർവ്വം ഈ സമയം ഓർക്കുന്നു. ആയതുപോലെ അനവധി സന്ദർഭങ്ങളിൽ പ്രിയ ബേവ് കുടിച്ചാനും കുടുംബമായി ഒത്ത് ബഹ്റിലെ സഭയിൽ ഞങ്ങൾക്ക് കർത്താവിനെ ആരാധിപ്പാൻ പ്രിയപ്പെട്ടവരുടെ സ്നേഹാദരവുകൾ ആത്മീയ കൈത്താങ്ങലുകളൊക്കെ അനുഭവിപ്പാൻ ദൈവ അവസരം നൽകുന്നത് ഞാൻ ഈ സമയം ഓർക്കുന്നു. ഈ പ്രിയപിതാവിൻ്റെ ഈ യാത്ര ഇപ്പോൾ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. വിശുദ്ധന്മാരാൽ അനുഗ്രഹമേറിയ ശുശ്രൂഷകൾ ദൈവം തമ്പുരാൻ നിർവഹിക്കട്ടെ എന്ന് ഈ പകൽക്കാലം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും ഞാനിപ്പോൾ പ്രദാനം ചെയ്യുന്ന വെള്ളാവൂർ ചച്ചപ്പോൾ ദൈവസഭയുടെ പേരിലുള്ള എല്ലാ ദുഃഖവും പ്രത്യാശയും ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പിതൃതുല്യം ഞാൻ സ്നേഹിക്കുകയും പുത്രതുല്യമിനെ കരുതുകയും ചെയ്യുന്ന പട്ടശ്ശേരിൽ ബഹുമാന്യ കർത്തൃദാസനും പ്രിയപ്പെട്ട ദോറച്ചായനും ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുന്ന ഐ പി സി ഹെബ്രോൺ വാഴൂർ സഭയിൽ ഞങ്ങൾ കടന്നു വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം മുന്നോട്ട് കടന്നു വന്ന് വളരെ ആദരപൂർവ്വം പ്രിയ അപ്പച്ചനോട് ബഹുമാനാർത്ഥം ഞങ്ങൾ പുഷ്പചക്രമത്തിൽ അർപ്പിക്കട്ടെ. 92 വർഷം ഭൂമി ജീവിക്കുകയും മക്കളെയും കൊച്ചുമക്കളെയും അവരുടെ മക്കളെയും കാണുവാനും മാത്രമല്ല നശിച്ചു പോകാതിരിക്കാൻ പുത്രനെ ചുംബിപ്പാനുള്ള വലിയ കൃപ കൊടുത്ത പ്രിയ അപ്പച്ചൻ്റെ ഒരു നല്ല പടയാളിയുടെ ഭൗതിക ചരിത്രം ഉറ്റിലാതെ നിൽക്കുമ്പോൾ വളരെ അഭിമാനത്തോടെ യാത്ര പറയുവാൻ നമുക്ക് തരുന്ന കൃതയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ പ്രിയ ജോർച്ചായൻ ഞങ്ങളുടെ സഭയിൽ പറയുമ്പോൾ പ്രിയ അപ്പച്ചനെ കുറിച്ച് എപ്പോഴും വാചാലമായി സംസാരിക്കുന്ന അനുഭവങ്ങളെ ഞാൻ ഓർത്തു പോകുന്നു. അത് അങ്ങനെ വളരെ പ്രത്യാശയോടെ നിത്യയിലേക്ക് പ്രവേശിച്ച പ്രിയ അപ്പച്ചനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന നല്ല സ്മരണകളെ ബാക്കി വെച്ചിട്ട് കടന്നുപോയി. ദുഃഖത്തിലായിരിക്കുന്ന മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ അവിടുന്ന് പ്രത്യാശ എഴുന്നിറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ഐ പി സി വാഴൂർ സഭയുടെ എല്ലാ പ്രത്യാശയും അറിയിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ നന്ദി. കർത്താവിൻ്റെ ദാസന്മാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് പാസ്റ്റർ സാജൻ വർഗീസ് ജെസ്സി സിസ്റ്ററുടെ സഭയുടെ പാസ്റ്ററാണ് പുനലൂർ എലന്തൂര്. കർത്താവിൻ്റെ ദാസൻ മുമ്പോട്ട് വന്ന് അനുശോചനം അറിയിക്കും. കൊന്നപ്പാറ സഭയുടെ മുമ്പ് ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ ബിജു തങ്കച്ചൻ ആ ഒരു വാക്ക് അനുശോചനം അറിയിക്കും. കർത്താവിൻ്റെ ദാസന്മാരെ ഞാൻ അതിനായിട്ട് ക്ഷണിക്കും. When peace like a river attendeth my soul, when sorrows like sea billows roll,
has taught me to say, it is well with my soul. It is well with my soul, with my soul. It is well with my soul. ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും അത് ദൈവസന്നിധിയിൽ സന്തോഷത്തിനും ദൈവത്തെ സ്തുതിക്കുന്നതിനും കാരണമാകുമെന്ന് ദൈവവചനം പറയുന്നു. ഞാൻ യഹോവ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുമെന്ന് കർത്താവ് പറയുന്നു. കർത്താവിൻ്റെ വചനം പറയുന്നു, 92 വർഷക്കാലം ഈ ലോകത്തിൽ ജീവിച്ച് ഒരു ആയുസ്സിൽ ദൈവം തനിക്ക് നൽകിയ എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടെ കർത്താവിനായി ജീവിച്ച് പെന്തക്കോസ്തിൻ്റെ വേരോട്ടത്തിന് വേണ്ടി ഈ മണ്ണിൽ അക്ഷീണം അധ്വാനിച്ച നല്ലൊരു കുടുംബനാഥനായ വിശ്വാസിയായ പ്രിയപ്പച്ചൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പ്രിയപ്പച്ചൻ്റെ ഇളയ മകൾ പ്രിയ ജസിമാമ കുടുംബമായി പാർത്ത് സജീവ അംഗമായിരിക്കുന്ന ഇലന്തൂർ ഐ പി സി സഭയുടെ പാസ്റ്റർ എന്ന നിലയിലാണ് ഞാനും എന്നോടൊപ്പം സഭയിൽ നിന്ന് കടന്നു വന്ന ദൈവമക്കളും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. ഞായറാഴ്ച പ്രിയപ്പച്ചൻ്റെ വേർപാടിനോടനുബന്ധിച്ച് ഞങ്ങൾക്ക് സഭയിൽ നിന്നും കുടുംബമായും പത്തനംതിട്ട ആശുപത്രിയിൽ വന്ന് കടന്നു വരുവാനും പ്രിയപ്പച്ചനെ കാണുവാനും ഒക്കെ ദൈവം കൃപ ചെയ്തു. കർത്താവ് ഇത്രത്തോളം പ്രിയപ്പച്ചന് ആയുസ്സോടെ ആരോഗ്യത്തോടെ ഈ ലോകത്ത് ജീവിപ്പാനും മക്കളുടെയും കൊച്ചുമക്കളുടെയൊക്കെ ആത്മിക ഭൗതിക നന്മകൾ കണ്ട് സന്തോഷിപ്പാനും കർത്താവ് കൃപ ചെയ്തു. എന്തുകൊണ്ടും ഈ യാത്രയപ്പ് എല്ലാവരോടുള്ള ബന്ധത്തിൽ സന്തോഷത്തിൻ്റെ ഒരു സമയമാണ്. കാരണം അപ്പച്ചൻ്റെ ജീവിതം ക്രിസ്തുവിലായിരുന്നത് കൊണ്ട് ക്രിസ്തുവിൽ അപ്പച്ചൻ്റെ ജീവിതം മറഞ്ഞിരിക്കുന്നു. ഉയർപ്പിൻ്റെ മുൻപുരലിൽ പ്രിയ അപ്പച്ചനെ ശോഭയുള്ള മുഖത്തോടെ കാണാമെന്നുള്ള പ്രത്യാശ നമുക്ക് എല്ലാവർക്കുമുണ്ട്. ആ ഒരു വലിയ പ്രത്യാശയാൽ ഞങ്ങളുടെ പ്രിയ ജസ്മാമയും വീച്ചാനയും ജെഫ്രി ജെറി ജിറ്റോ കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് എൻ്റെ ദിവ്യമായ സമാധാനത്താൽ സകല ബുദ്ധിയും കവിയുന്ന ദിവ്യ സമാധാനത്തെ തന്നെ കാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ ഇലന്തൂർ ഐ പി സിയുടെ ദുഃഖവും അതിലുപരി ക്രിസ്തീയ പ്രത്യാശയും അറിയിച്ചുകൊണ്ട് അവസരം അനുവദിച്ചെന്ന കർത്താവിന് നന്ദിയും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ ആശ്വസിപ്പിക്കുമാറാകട്ടെ. ഈ ഭവനത്തിലേക്ക് ഇനി കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കൊന്നപ്പാറ ദൈവസഭയുടെ മുൻ ശുശ്രൂഷകനായി കഴിഞ്ഞ 4 വർഷം ഇവിടെ ആയിരിക്കുവാൻ കർത്താവ് കൃപ നൽകി. ആ കഴിഞ്ഞ 4 വർഷവും ഈ ഭവനവുമായി ഒരു അഭേദ്യമായ ബന്ധം പ്രത്യേക പിതാവുമായി ഞങ്ങൾക്കുണ്ടായിരുന്നു. എല്ലാ ആഴ്ചകളിലും ഞാൻ ഈ ഭവനത്തിൽ കടന്നു വരുമ്പോൾ അല്ലെങ്കിൽ ചർച്ചിൽ കടന്നു വരുമ്പോൾ വളരെ സന്തോഷത്തോടെ എപ്പോഴും ചിരിക്കുന്ന ഒരു മുഖമാണ് പ്രിയ പിതാവിനുണ്ടായിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ പറയുവാൻ ഉണ്ടെങ്കിലും സമയത്തിൻ്റെ പരിധി നിമിത്തം ഒരു കാര്യം മാത്രം ഞാൻ ഓർപ്പിക്കട്ടെ. ഞാനിവിടെ ആയിരുന്ന 4 വർഷം എനിക്ക് പ്രിയ അപ്പച്ചനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു മനുഷ്യർക്കും ഒരു ഉപദ്രവവും ചെയ്യാത്ത, ഒരു ദോഷവും ചെയ്യാതെ വളരെ സന്തോഷത്തോടെ ഏത് മനുഷ്യനോടും, ശത്രുവാകട്ടെ മിത്രമാകട്ടെ, എല്ലാ വ്യക്തികളോടും ചിരിക്കുന്ന മനോഭാവത്തോടുകൂടി ചിരിക്കുന്ന നല്ലൊരു മുഖം എപ്പോഴും അപ്പച്ചൻ കാണുവാൻ എനിക്കിടയായിട്ടുണ്ട്. 1 മാസം മുമ്പ് കൊന്നപ്പാറ ദൈവസഭയിൽ ഒരു വിവാഹ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ ഞാൻ കടന്നു വന്നപ്പോൾ ഞാൻ അപ്പച്ചനെ കണ്ടപ്പോൾ ഓടി അടുത്ത് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഞാൻ മരിച്ചു പോയിട്ടില്ല, ഞാൻ ജീവനോടിവിടെ ഉണ്ട്. ഞാൻ ഉടനെ അപ്പച്ചനോട് പറഞ്ഞു, മരിച്ചിരുന്നെങ്കിൽ ഞാൻ അറിഞ്ഞേനെ, ഞാൻ ഓടി വന്നേനെ എന്ന് പറയുവാനിടയായി. പറഞ്ഞതിന് ശേഷം 1 മാസമേ ആയുള്ളൂ എൻ്റെ വൈഫിനോട് ഇപ്രകാരം വന്ന് പറയുവാനിടയായി, എന്തിനാ പെട്ടെന്ന് ഓടിപ്പോയത്, 1 വർഷം കൂടി ഇവിടെ നിന്നിട്ട് പോയാൽ പോരായിരുന്നു. വൈഫ് പറഞ്ഞു, 4 വർഷം ഇവിടെ നിന്നല്ലോ, പിന്നെയാണെങ്കിലും കടന്നു പോകേണ്ടതാണല്ലോ. വളരെ സ്നേഹത്തോടെ വളരെ ആദരവോടെ ഞങ്ങളെ സ്നേഹിക്കുവാനും കരുതുവാനും അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു പിതാവായിരുന്നു പ്രിയ അപ്പച്ചനെന്ന് പറയുന്നതിൽ യാതൊരു അതിശയോക്തിയുമില്ല. അപ്പച്ചൻ്റെ ദാനമായ തലമുറകൾ അവർ കടന്നു വരുമ്പോഴൊക്കെ ഞാൻ കാണാറുണ്ടായിരുന്നു. അവർക്കും വളരെ സന്തോഷത്തോടെ ഞങ്ങളോട് ഇടപെടുവാൻ കർത്താവ് കൃപ നൽകി. തിരുവചനത്തിൽ നാം വായിക്കുന്നത് പോലെ, ഞാൻ നല്ല പോർപ്പൊരുതി ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു എന്നുള്ള പ്രത്യാശയോടുകൂടി പ്രിയ പിതാവ് കഴിഞ്ഞ ഞായറാഴ്ച ഈ ലോകത്തിൽ മാറ്റപ്പെടുവാനിടയായല്ലോ. പ്രത്യാശയോടുകൂടി നല്ലൊരു യാത്രയെ പൂടെക്കുവാൻ സർവശക്തനായിരിക്കുന്ന നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന ഈ ഭവനത്തോടും കടന്നു വന്ന എല്ലാ ദൈവമക്കളോടും, പ്രത്യേക എൻ്റെ കുടുംബത്തിൻ്റെയും ചെറുപ്പക്കൽ ദൈവസഭയുടെയും എല്ലാവിധമായ അനുശോചനങ്ങളും ആശ്വാസ വാക്കുകളും ഓർപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ആശ്വസിപ്പിക്കുമാറാകട്ടെ.
നിറഞ്ഞതായിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ പ്രത്യാശയുടെ വാക്കുകൾ കേട്ട്, പ്രത്യാശയുടെ ഗാനങ്ങൾ കേട്ട് ദൈവസനിലായിരിക്കുന്ന എല്ലാവരും വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവസനിലായിരിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ ഓർപ്പിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്ന് അനുശോചനം അറിയിക്കുവാനായി ചില പ്രിയപ്പെട്ടവർ ഇവിടെ ഫോണിലും മറ്റുമായി വിളിച്ച് അറിയിച്ചിട്ടുണ്ട്. അവരുടെ പേര് ഞാനിപ്പോൾ ഇവിടെ വായിക്കുകയാണ്. എബി എബ്രഹാം, നമ്മുടെ വേഗുട്ടിച്ചാനുകെ കൂടുന്ന ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന പാസ്റ്റർ ഷാജി ബദേൽ ചർച്ച് ബഹ്റിൻ, അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും സഭയുടെയും അനുശോചനം അറിയിച്ചിട്ടുണ്ട്. അത് ഈ അവസരം അറിയിക്കുന്നു. പാസ്റ്റർ മോനച്ചൻ യു എസ് എ, കർത്താവിൻ്റെ ദാസൻ, മരുദേത്ത കുടുംബത്തിലൊരു അംഗമാണ് അദ്ദേഹം. കഴിഞ്ഞ രാത്രി വിളിച്ച് അവരുടെ അനുശോചനം അറിയിക്കണമെന്ന് പറഞ്ഞു. കർത്താവ് സഹായിക്കട്ടെ, പ്രിയപ്പെട്ടവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് അത്ഭുതമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനി ചില പ്രിയപ്പെട്ടവരോട് അനുശോചനം അറിയിക്കുവാനായിട്ട് ഉണ്ട്. അവരുടെ പേര് വിവരങ്ങൾ ഞാനിവിടെ വായിക്കുന്നു. അലക്സ് മങ്ങാട് പുല്ലാട് ജിൻസിയുടെ ഉപ്പാപ്പനാണ്. പ്രിയപ്പെട്ടവൻ മുമ്പോട്ട് വന്ന് യുവാക്കളോട് സംസാരിക്കും. പാസ്റ്റർ ജോസ് ബഹ്റിൻ മുമ്പ് പാസ്റ്ററായിരുന്ന വർഗീസിൻ്റെ പാസ്റ്ററായിരുന്നു ജോസ് പാസ്റ്റർ അനുശോചനം അറിയിക്കും. അതുപോലെ ബ്രദർ കെ എബ്രഹാം ഒഴിമണി കുടുംബത്തിന് വേണ്ടി നമ്മോട് മൃതദത്ത കുടുംബത്തിന് വേണ്ടിയൊക്കെ സംസാരിക്കുന്നതായിരിക്കും. പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുന്നു. പാസ്റ്റർ എബ്രഹാം കോട്ടയം, ഈ ദൈവദാസന്മാർ മുമ്പോട്ട് വന്ന് ഈ അവസരത്തിൽ അനുശോചനം അറിയിക്കുന്നതായിരിക്കും. ഒരു മിനിറ്റിൽ കൂടുതൽ ആരും എടുക്കരുത് എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. പേര് വിളിച്ചവർ മുമ്പോട്ട് വരുവാൻ ഓർപ്പിക്കുന്നു. അലക്സ് മങ്ങാട് പുല്ലാട് ജിൻസിയുടെ ഉപാത്തൻ. അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ, മങ്ങാട് കുടുംബത്തിൻ്റെ പ്രതിനിധിയായി ഞാൻ ഇവിടെ നിൽക്കുന്നു. അപ്പച്ചനെ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ജെസ്സി ജെൻസിയുടെ വിവാഹത്തിൻ്റെ ആ ഉറയ്ക്കൽ കഴിഞ്ഞ് ഞങ്ങൾ ഈ വീട്ടിൽ വന്നപ്പോഴാണ് ആദ്യമായി കാണുന്നത്. അന്നേ സന്തോഷം നിറഞ്ഞ ഒരു മുഖത്തോടുകൂടി ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മരണ വാർത്ത ഞാൻ ഫേസ്ബുക്കിൽ കൂടെ കാണുമ്പോൾ വളരെ നന്നായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അപ്പച്ചൻ്റെ ഫോട്ടോ ഞാൻ കണ്ടു. അതുപോലുള്ള ഫോട്ടോ തന്നെ ഇവിടെ റോഡരികിലും കാണുവാനായിട്ടിടയായി. എല്ലാവർക്കും അങ്ങനെ ചിരിക്കുവാൻ സാധിക്കുകയില്ല. എൻ്റെ മക്കൾ എന്നോട് പറയാറുണ്ട്, ഫോട്ടോ എടുക്കാൻ നേരം അപ്പം ഒന്ന് ചിരിച്ചു നിൽക്കും, ഒന്ന് ചിരിച്ചു നിൽക്കും. എനിക്ക് വളരെ സീരിയസ് ഫേസാണുള്ളത്. എന്നാൽ ഇതുപോലൊരു മുഖം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ മോശ
മരിക്കുന്നത് മോശയുടെ മരണത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, അവന് 120 വയസ്സ് പ്രായമുണ്ടായിരുന്നുവെങ്കിലും അവൻ്റെ കണ്ണ് മങ്ങിയിരുന്നില്ല. കണ്ണ് ദർശനത്തിന് വേണ്ടിയുള്ളതാണ്, കാണുവാനുള്ളതാണ്. ദർശനം മങ്ങാതെ 120 വർഷം മോശ ജീവിച്ചു. ഈ അപ്പച്ചൻ്റെ രണ്ട് കാര്യങ്ങൾ ഞാൻ എടുത്തു പറയട്ടെ. ദർശനം നഷ്ടപ്പെട്ടു പോകാതെ 90 വയസ്സിൽ കൂടുതൽ ജീവിച്ചു, മരിക്കുന്നിടം വരെ ചിരിച്ച് ജീവിച്ചു. ഈ രണ്ട് കാര്യങ്ങളും അപ്പച്ചൻ അപ്പച്ചൻ്റെ കൊച്ചുമകൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ഞാൻ നന്നായിട്ട് മനസ്സിലാക്കുന്നു. ചിരിക്കുന്ന ഒരു മുഖം, നല്ല ദർശനമുള്ള ഒരു കുട്ടി ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു. അത് ഈ ഭവനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച വലിയൊരു സമ്മാനമായി ഞാൻ കരുതുന്നു. ദൈവം ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കട്ടെ. ഞങ്ങളുടെ എമ്മങ്ങാട് കുടുംബത്തിൻ്റെ അനുശോചനം അറിയിക്കുന്നു. ഞങ്ങളോടൊപ്പം തന്നെ മേഴ്സി, ജോജി, സ്റ്റാർല ലൂക്ക്, മേജർ ലൂക്ക് രണ്ടുപേരും വന്നിട്ടുണ്ട് കുമ്മനാട് ഹെബ്രോൻ പുരത്തു നിന്ന്. ഞങ്ങളുടെ അനുശോചനം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. അവരുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ചേർന്ന് ഒരു പ്രാവശ്യം കൂടി കർത്താവ് സന്നിധിയിലായിരിക്കാൻ യോജിക്കുക ഈ നിമിഷങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ വേർപാട് നമ്മെ വളരെയധികം വേദനിപ്പിക്കുകയും നമ്മുടെ ഹൃദയത്തിന് വളരെ നമ്മറിവേൽപ്പിക്കുന്ന അനുഭവങ്ങളാണ്. അങ്ങനെ ദുഃഖം തളം കെട്ടിയിരിക്കുന്ന ഈ സാഹചര്യങ്ങളിൽ ഈ പ്രിയ പിതാവിനോട് എൻ്റെ പുതിയ മകൻ എം ജി എച്ച് ആനു അലിസമാമയും കുടുംബമായി ബഹ്റിൻ താമസിക്കുന്ന ആ ചർച്ചിൽ 2 വർഷക്കാലം ശുശ്രൂഷകനായിരിക്കാൻ വലിയവനായ കർത്താവ് ഞങ്ങൾക്ക് കുടുംബമായി അവസരം നൽകി. അതിനു മുമ്പ് ഞാൻ ഈ ഭവനത്തിൽ കടന്നു വരുമ്പോൾ പിതാവിനെ കാണുവാനും സംസാരിക്കാനൊക്കെ ഇടയായിത്തീർന്നു. വളരെ പ്രത്യാശയോടെ കർത്താവിന് വേണ്ടി ജീവിക്കുന്ന, ദൈവകൃപയിൽ ആശ്രയിച്ച് ദേശത്ത് വിശ്വസ്തമായി പോകുന്ന പിതാവിനെ കാണുവാനും പല അനുഭവങ്ങൾ പങ്കുവെക്കുവാനും കർത്താവ് അവസരം നൽകിയിട്ടുണ്ട്. മറ്റേ പ്രിയപ്പെട്ടവരെയും കണ്ട് പരിചയപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. നോർത്തിയൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിനുള്ള പ്രത്യാശയോടെ ഒരു ദിവസം മുൻപോട്ട് പോകുവാൻ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഹൃദയത്തിൽ വേദനകളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ കർത്താവിനുള്ള പ്രത്യാശയും ധൈര്യവും പിന്നെയും പ്രാപിച്ചുകൊണ്ട് ഈ ദുഃഖകരമായ സാഹചര്യത്തിൽ നിന്ന് കർത്താവ് തൻ്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കുന്ന ശ്രേഷ്ഠകരമായ അനുഭവങ്ങളെ ഓർത്ത് ഈ കഷ്ടവും ഈ ദുഃഖവും വേദനയും മാറി നിത്യത ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നത് കൊണ്ട് ദുഃഖസാഗരം നിറഞ്ഞിരിക്കുന്ന ഈ സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യുവാനും നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് ദുഃഖത്തിലും വേദനയും ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവ് എല്ലാവിധ ആശ്വാസവും സമാധാനവും പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രത്യേകം എൻ്റെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ സഭയുടെയും ഐ പി സി ശാലയും വർഷിപ്പ് സെൻറ്ററിൻ്റെയും പേരിലുള്ള ആശംസയും ദുഃഖവും അറിയിക്കുന്നു. കുടുംബത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുന്നു. ഈ പ്രത്യാശാഭരിതമായ വേളയിൽ ഞങ്ങളുടെ പ്രിയ ബേവക്കുട്ടി സഹോദരിമാരോട് ഒരുമിച്ച് ദുഃഖത്തിൽ അവരുടെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരുതുന്നു. എനിക്കിപ്പോൾ 78 വയസ്സുണ്ട്, അച്ചായന് 92 വയസ്സുണ്ട്. 78 വർഷമായിട്ട് ഞങ്ങൾ തമ്മിൽ പരിചയവുമുണ്ട്. തന്നെയല്ല, ഞാൻ ജനിച്ചു വളർന്നത് ഞങ്ങൾ അയൽവക്കക്കാരാണ്. എൻ്റെ സഹോദരി ആ കുടുംബത്തിൽ ചെല്ലുന്ന അച്ചായന് 7-8 വയസ്സുള്ളപ്പോഴാണ് അവിടെ ചെല്ലുന്നത്. അങ്ങനെ ദീർഘവർഷങ്ങളായി കൊന്നപ്പാറയിൽ അയൽവക്കക്കാരായും ഒരേ സഭയിലെ വിശ്വാസികളായും എപ്പോഴും കാണുന്നവരായിരിക്കുവാനുള്ള അവസരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം സ്മരണയിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് എപ്പോഴും കടന്നു വരുന്ന കാണുവാനോ തമ്മിൽ സംസാരിക്കാനിടയില്ല. എന്നാൽ ഏതെങ്കിലും വേളയിൽ കാണുവാനിടയാകുവാണെന്നിൽ ഓടി വന്ന് എന്താണ് നീ എന്നെ അറിയത്തില്ലയോ എന്ന് ചോദിക്കുന്ന, അങ്ങനെ പരിചയം പുതുക്കുന്ന ഒരു മനോഭാവം അച്ചായനുണ്ട്. ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി പറയാനുണ്ടെങ്കിലും ഞാൻ എല്ലാം അതും കൊണ്ട് വിസ്തരിക്കുന്നില്ല. എന്നാലും അച്ചായൻ ഒരു കഠിനാധ്വാനിയായിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വശമാണ്. കൂടെ ജോലി ചെയ്യാൻ ആരും കൂലിക്ക് വെച്ചാൽ അവരാരും ഇഷ്ടപ്പെടുകയില്ല. കാരണം ജോലി അതുപോലെ ചെയ്യുന്ന അധ്വാനിയായ ഒരു മനുഷ്യനായിരുന്നു ജോപ്പ് കിവർച്ചായൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന വർഗീസ്. ദൈവത്തിൽ പ്രധാനമായിട്ട് അതിനേക്കാട്ടിൽ കൂടുതൽ ഓർക്കുവാനുള്ള ഞങ്ങളുടെ പ്രിയ തങ്കച്ചേടത്തെയാണ്. അച്ചായനോട് ഒരുമിച്ച് അച്ചായൻ്റെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും ഒരുമിച്ച് നിന്ന് വിശ്വാസ ജീവിതത്തിൽ ഉറച്ച ഒരു വനിതയായിരുന്നു, തീരെ വനിതയായിരുന്നു തങ്കമ്മ. ആ കുടുംബത്തിന് ദൈവം എത്രത്തോളം അച്ചായൻ ആയുസ് കൊടുത്തു. ഞങ്ങളുടെ കുടുംബത്തിൽ മിക്കവാറും മരുന്നത്തെ കുടുംബത്തിലുള്ളവർക്കൊക്കെ നല്ല ആയുസ്സുള്ളവരാണ്. ആ കൂട്ടത്തിൽ ഭാഗ്യവനായി അച്ചായൻ 92 വർഷം ഇരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷകരമാണ്. അപ്പോൾ കടന്നുപോയതിൽ
ദുഃഖിപ്പാനില്ല. നല്ല പോർപ്പരുത ഓട്ടം തികച്ച് വിശ്വാസം കാത്തുകൊണ്ടാണ് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിത്യത്തിലേക്ക് ചേർക്കപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ ഈ നിര്യാണ വേളയിൽ ഞങ്ങൾ ഒഴിമണ്ണിൽ കുടുംബം ദീർഘവർഷങ്ങളായി ഞാൻ പറഞ്ഞില്ല ഒരുമായിട്ടുള്ള ബന്ധമുണ്ട്. ആ ബന്ധം ബന്ധുക്കൾ എന്നുള്ള രീതിയിൽ അവരുടെ എല്ലാം പേരിലും കുടുംബത്തിലും എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരുണ്ട് അവരും അവരുടെ പേരിലും കോന്നി ദൈവസഭയുടെ പേരിലും അതുപോലെ തന്നെ ഞാൻ പ്രതിനിധീകരിക്കുന്ന പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ പേരിലുള്ള എല്ലാ അവരുടെ ദുഃഖത്തിൽ അവരെല്ലാവരും ഉയർന്ന് ദുഃഖത്തിൽ പങ്കുചേരുകയും പ്രത്യാശയിൽ വർദ്ധിച്ചു വരുവാൻ അവരോട് അറിയിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ പിതാവിൻ്റെ ദേഹയോഗത്തോടുള്ള ബന്ധത്തിൽ ദുഃഖിതരാർത്ത മക്കളോടും കൊച്ചുമക്കളോടും ചേർന്ന് ദൈവത്തെ മാതപ്പെടുത്തുവാനും ശുശ്രൂഷിപ്പാനും വലുവിനായ ദൈവം എനിക്കും ഒരു നല്ല സാവകാശം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ മാതപ്പെടുത്തുന്നു. പ്രിയ എം ജി എച്ച് ആനുമായിട്ട് ബഹ്റിനിൽ വെച്ചുള്ള ആ പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഭവനവുമായിട്ട് ആത്മീയ സ്നേഹം പുലർത്തുവാൻ വലുവിനായ ദൈവം കൃപ ചെയ്തു. ചില അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ കടന്നു വരികയും പ്രിയപിതാവിനെ കാണുകയും ഞങ്ങൾക്ക് വളരെ സമയം സംസാരിപ്പാനും ആത്മീയമായി സന്തോഷിപ്പാനും ഒക്കെയും ഇടയായിട്ടുണ്ട്. പെട്ടെന്ന് പ്രിയ പിതാവിൻ്റെ മരണം കേട്ടപ്പോൾ എനിക്ക് വളരെ പ്രയാസം തോന്നി. ദൈവത്തിന് സ്തോത്രം. 92 വയസ്സുവരെ ജീവിപ്പാൻ ഒലിനായ ദൈവം കൃപ ചെയ്തു. ഏത് പ്രായത്തിലും മരണം നമുക്ക് ദുഃഖമാണ്, പ്രയാസമാണ്. അതുകൊണ്ടാണ് ആർഷഭാരതത്തിലെ ഋഷിവരന്മാർ പ്രാർത്ഥിച്ചത്, മൃത്യോമാ അമൃതംഗമയാ അല്ലയോ ഈശ്വര, ഈ മരണമുള്ള അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ മരണമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന് മറുപടി കൽപ്പിച്ചു, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപിതാവ് നമ്മളിൽ നിന്ന് മരണം വഴി മാറ്റപ്പെട്ടുവെങ്കിലും അദ്ദേഹം മരിച്ചിട്ടില്ല, അദ്ദേഹം ജീവനോടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ അനേകരും, ചിലർ നിത്യജീവനായിട്ടും ചിലർ നിത്യലജ്ജയ്ക്കായും ഉണർന്നു വരുമെന്ന് ദാനിയേൽ പ്രവചനത്തെ നമ്മൾ വായിക്കുന്നല്ലോ. ആ സമയത്ത് പ്രിയപിതാവും ഉണർന്നു വരികയും നിത്യജീവനെ പ്രാപിക്കുകയും ചെയ്യും എന്നുള്ള വിശ്വാസം നമുക്ക് വലിയ ദൈവം നൽകിയിട്ടുണ്ട്. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും അനേകരെ വിശുദ്ധിയിലേക്ക് നയിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും ശോഭിക്കും എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുന്നല്ലോ. പ്രിയപിതാവിനെ കാളനാദം കേൾക്കുമ്പോൾ ഹല്ലേലൂയ, നമുക്കും പുനരുത്ഥാന ശരീരത്തോടെ കാണാം എന്നുള്ള ആ പ്രത്യാശയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ധരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന IPC ഞാറക്കൽ സഭയുടെയും ബഹറിലുള്ള എൻ്റെ കുഞ്ഞുങ്ങളുടെയും അനുശേചനം ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ ധരിക്കുന്നു. ഇതുപോലെ സാവകാശം നൽകിയ കർത്തദാസന്മാരോടുള്ള നദിയും രേഖപ്പെടുത്തുന്നു. ദൈവം സ്തോത്രം. കൊലപാര സഭയുടെ മുൻകാല ശുശ്രൂഷകന്മാരിൽ ഒരാളായിരിക്കുന്ന പാസ്റ്റർ MC മത്തായി, പാസ്റ്റർ ജോർജ് ദാനിയേൽ ഈ ദൈവദാസന്മാർ മുമ്പോട്ട് കടന്നു വന്ന് ഒരു വാക്കിൽ അനുശോചനം അറിയിക്കും. അതിനുശേഷമായിട്ട് ബഹുമാന്യനായിരിക്കുന്ന IPC സഭയുടെ സ്ഥാപക പ്രസിഡന്റ്മാരിൽ ഒരാളായിരിക്കുന്ന ബഹുമാനപ്പെട്ട പാസ്റ്റർ TS എബ്രഹാം അവരുടെ മരുമകൻ മേജർ ലൂക്ക് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു വാക്കിൽ നമ്മോട് സംസാരിക്കും. ബ്രദർ ജുബിൻ കുവൈറ്റിൽ നിന്ന് ജുബിൻ മരുദേത്ത കുടുംബത്തിന് വേണ്ടി അനുശോചനം അറിയിച്ചിട്ടുണ്ട്. അധിക അവസരം അറിയിക്കുന്നു. ദേവദാസന്മാർ മുമ്പോട്ട് വന്ന് അനുശോചനം. ഞാൻ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. 1998 മുതൽ 5 വർഷക്കാലം കുന്നപ്പാറ സഭയുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കാൻ ദൈവം അവസരം നൽകി. പ്രിയപിതാവിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു വാക്കിൽ പറയുവാനുള്ളത്, ഞങ്ങളുടെ ഭവന സന്ദർശന വേളകളിലൊക്കെ ഒരു പിതാവിനെ പോലെ ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്ത നാളുകൾ ഇന്നെന്നപോലെ ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ സ്നേഹ ആദരവുകൾ ഒരിക്കലും മറക്കുവാൻ കഴിയുന്ന ഒന്നല്ല. ഇന്നലെ ഉച്ച കഴിഞ്ഞാണ് ഞാൻ പിതാവിൻ്റെ ദേഹവിയോഗ വാർത്ത അറിയുന്നത്. എങ്കിലും പ്രഭാതത്തിൽ എറണാകുളത്ത് നിന്ന് യാത്ര ചെയ്ത് ഇവിടെ എത്തിച്ചേരുവാൻ ദൈവം എനിക്ക് ബലം തന്നു. ഈ കുടുംബത്തോടുള്ള സ്നേഹമാണ് അതിനായിട്ട് എന്നെ നിർബന്ധിച്ചത്. എൻ്റെ
ബഹ്റിൻ യാത്രയിൽ പ്രിയ ബേബുട്ടിച്ചാനും കുടുംബവും എന്നോട് ചെയ്ത എല്ലാ സ്നേഹ ആദരവുകളും ഒരിക്കലും മറക്കുവാൻ കഴിയുന്നതല്ല. ഈ കുടുംബം കാണിച്ചിട്ടുള്ള എല്ലാ കർത്തൃദാസൻ എന്നുള്ള നിലയിൽ ശുശ്രൂഷാ ബന്ധത്തിൽ നൽകിയിട്ടുള്ള എല്ലാ സ്നേഹാദരവുകൾക്കും നന്ദി പറയുകയും പ്രിയ പിതാവിൻ്റെ ദേഹവിയോഗത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ജീവനെന്നുള്ളത് ദൈവത്തിൻ്റെ കരങ്ങളിലിരിക്കുന്ന ഒന്നാണ്. ജീവിച്ചിരിക്കുന്ന അവസ്ഥയ്ക്കാണ് ജീവനെന്ന് പറയുന്നത്. ശരീരവും ആത്മാവും സംയോജിച്ചിരിക്കുന്നു. അങ്ങനെ 92 വർഷം ഗീവറീസ് എന്ന് പറയുന്ന ആത്മാവും ഈ ശരീരവും കൂടെ യോജിച്ചിരിക്കുവാൻ ദൈവം അവസരം നൽകി. എന്നാൽ മരണത്തിൻ്റെ സമയമായപ്പോൾ അത് കടന്നു വന്നു. ശരീരവും ആത്മാവും വേർതിരിയുന്ന പ്രക്രിയയാണ് മരണം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ജീവൻ എന്ന് പറയുമ്പോൾ 3 തരത്തിലുണ്ട്. ഒന്ന്, ശാരീരിക ജീവൻ നമുക്ക് മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്നു. മറ്റൊന്ന്, ആത്മീയ ജീവൻ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വീണ്ടെടുക്കപ്പെട്ട അനുഭവത്തിലേക്ക് മാറ്റപ്പെടുന്നു. മറ്റൊന്ന്, നിത്യജീവൻ. അത് ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷത്തിലൊന്നാണ് നിത്യജീവൻ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ സർവ അധികാര സീമയിൽപ്പെട്ട കാര്യമാണ് മനുഷ്യൻ്റെ ആയസ് എന്നുള്ളത്. ദൈവം 92 വർഷം പ്രിയപിതാവിന് ദാനമായി നൽകി. എല്ലാ വശത്തും അനുഗ്രഹങ്ങൾ കാണുവാൻ, ആത്മീയ വശത്തും ഭൗതിക വശത്തെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തനിക്ക് കൊടുത്ത ആത്മീയ പ്രകാശനത്തിൽ നിന്നുകൊണ്ട് തൻ്റെ ആത്മീയ ജീവിതം തികച്ചു നിത്യതയ്ക്ക് വേണ്ടി താൻ ഒരുങ്ങി. അതെ, കർത്താവിനോടുകൂടെയുള്ള നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാൻ തനിക്കിടയായി തീർന്നു. ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും ദൈവം അതിന് പൂർണ്ണമായൊരവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും എനിക്ക് അവസരം തന്ന അച്ചുതലപ്പെട്ടവർക്ക് നന്ദി പറഞ്ഞുകൊണ്ടും വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. വലിയവനായ ദൈവത്തിൻ്റെ അതിവിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനായ ജോൺസൺ ചായനും കുടുംബത്തോടുള്ള ബന്ധത്തിലാണ് കാര്യങ്ങളും കറ്റാണത്തുനിന്ന് ഇന്ന് ഇവിടെ കിടന്നു വരുവാൻ തക്കവണ്ണം എനിക്ക് ഇടയായി തീർന്നത്. കഴിഞ്ഞ ദീർഘവർഷങ്ങൾ മസ്കറ്റിൽ കടന്നുപോയ സമയങ്ങളിലും ഇപ്പോൾ കടന്നു വരുന്ന സമയങ്ങളിലൊക്കെ ഒപിയിൽ ഒരുമിച്ച് ആരാധിപ്പാനും സ്നേഹം സന്തോഷം പങ്കിടുവാനും കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിൽ മരിച്ചവരുടെ ഗോളമൊക്കെ ശ്രദ്ധിച്ച സമയത്ത് എനിക്ക് ഒരു പ്രത്യേകമായ മുഖം കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഞാനതിൻ്റെ മകളോടും കുഞ്ഞുങ്ങളോടും ആ പേപ്പർ കൊണ്ടുവന്ന് കാണിച്ചു. ചിരിക്കുന്നെങ്കിൽ ഇങ്ങനെ ചിരിക്കണം, മരണത്തിലും ചിരിച്ചുകൊണ്ടായിരിക്കുന്ന പ്രിയ അപ്പച്ചൻ്റെ മുഖം കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അല്പ സമയം കഴിഞ്ഞപ്പോൾ മസ്കറിൽ നിന്ന് എൻ്റെ മകൻ വിളിച്ചു പറഞ്ഞു, ജോൺസൺ ചായൻ്റെ ഫാദറിലോ മരിക്കുവാൻ ഇടയായി തീർന്നു. തീർച്ചയായിട്ടും ഞാൻ അപ്പോൾ എവിടെയാണ് സ്ഥലം തിരക്കി. അപ്പോൾ ഞാൻ കണ്ട അതേ മുഖം തന്നെ ആണെന്ന് അറിയുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. തിരുവചനത്തിൽ യോബിൻ്റെ പുസ്തകം 21-ാം അധ്യായം 23, 24, 25 വാക്യങ്ങളിൽ ഇങ്ങനെ നാം കാണുന്നു, ഒരുത്തൻ കേവലം സ്വൈരവും സ്വസ്ഥതയുമുള്ളവനായി പൂർണ്ണ ക്ഷേമത്തിൽ മരിക്കുന്നു. അവൻ്റെ തൊട്ടികൾ പാലുകൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അവൻ്റെ അസ്ഥികളിലെ മജ്ജ അയഞ്ഞിരിക്കുന്നു. മറ്റൊരുത്തൻ മനോവ്യസനത്തോടെ മരിക്കുന്നു, നന്മ ഒന്നും അനുഭവിപ്പാൻ ഇടവരുന്നതുമില്ല. വൈസലോ പ്രിയപ്പച്ചനെ സംബന്ധിച്ച് ആദ്യം പറഞ്ഞ വാക്യം അളവിലും അർത്ഥത്തിലും അനുഭവിപ്പാനിടയായി പൂർണ്ണക്ഷേമത്തിൽ മരിച്ചു എന്ന് തിരുവചനം ഓർപ്പിക്കുന്ന പ്രകാരം ആയിരുന്നല്ലോ. അതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ആ പ്രിയ അപ്പച്ചൻ്റെ വേർപാടിനുള്ള ബന്ധത്തിൽ ദുഃഖത്തിലായിരിക്കുന്ന ആ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെയും എൻ്റെ കുഞ്ഞുങ്ങളുടെയും, പ്രത്യേകിച്ച് മസ്കറ്റോപ്പിയ ദൈവസഭയിൽ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ ബിനുവിൻ്റെയും കുടുംബത്തിൻ്റെയും കുഞ്ഞുങ്ങളുടെയും പ്രത്യേകമായ പ്രത്യാശയുടെ വാക്കുകൾ അറിയിച്ചുകൊണ്ട് ആ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമം മഹത്വമെടുക്കുമാറാകട്ടെ. ഈ ദുഃഖവേളയിൽ പ്രത്യാശ നിറഞ്ഞിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു കൂട്ടായ്മയിൽ വന്ന് ഈ യാത്ര അയപ്പിൽ വന്ന് പങ്കെടുക്കുവാൻ കർത്താവ് സഹായിച്ച ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രിയ ജെൻസിമോൾ, എൻ്റെ കോ ബ്രദർ ഷായിച്ചാൻ്റെ മരുമകളായി കുടുംബത്തിൽ വന്ന ദിവസം തൊട്ടാണ് ഞാൻ ഈ കുടുംബമായിട്ട് ബന്ധപ്പെടുന്നത്. പ്രിയ അപ്പച്ചനെ ആ സമയത്ത് ഈ വീട്ടിൽ വന്ന് കാണുന്ന സമയത്ത് എല്ലാവരും പറയുന്നത് പോലെ വളരെ സന്തോഷമുഖത്തോടെ പുഞ്ചിരിയോടെ നമ്മളെല്ലാവരെയും സ്വീകരിക്കുകയും ആ രീതിയിൽ സ്നേഹം അടുത്ത ദിവസങ്ങളും അടുത്ത മാസങ്ങളും വർഷങ്ങളൊക്കെ പുലർത്തുവാനും ഒക്കെ ദൈവം സഹായിച്ചു. അപ്പച്ചൻ്റെ ആ സന്തോഷത്തിൻ്റെ രഹസ്യം കർത്താവിലായിരുന്നു.
കർത്താവിൽ ആരൊക്കെ സന്തോഷിക്കുന്നുവോ അവിടെ അവിടെ ആ മുഖത്തിലുള്ള സന്തോഷം വ്യത്യസ്ത രീതിയിലുള്ള ഒരു സന്തോഷമാണ്. അത് മുഖത്ത് ആ പ്രത്യാശ കാണാൻ പറ്റും. അങ്ങനെ സന്തോഷിച്ചിരിപ്പാൻ ഉള്ള ഒരു ഭാഗ്യം എല്ലാവർക്കും ഇല്ല. കർത്താവിൽ സന്തോഷിച്ചാൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതാണ് ഞാൻ പ്രത്യേകിച്ച് അപ്പച്ചനെ കുറിച്ച് ഓർക്കാറുള്ളത്. ഒരിക്കലും മറക്കാൻ മേലാത്ത ചില അവസരങ്ങളുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ. പ്രിയ അപ്പച്ചന് ഹെബ്രോൺ കുമ്പനാട്ടോട്ടൊക്കെ പല സമയത്തൊക്കെ വരുന്ന സമയത്ത് ഒത്തിരി വെറും കയ്യിൽ വരാതെ ഒത്തിരി സമ്മാനങ്ങളും ദാനങ്ങളും കൊണ്ടുവന്ന സന്തോഷത്തോടെ വീട്ടിൽ വന്ന് പ്രവേശിക്കുകയും ഡാഡിയുടെ കൂടെ ചേർന്ന് അല്പസ്വല്പം സംസാരിക്കുകയും ഇരിക്കുന്ന ആ ദൃശ്യമാണ് ഞാൻ എപ്പോഴും കാണുന്നത്. അങ്ങനെ ആ സന്തോഷം മക്കളിലും കൊച്ചുമക്കളിലും എല്ലാവർക്കും പ്രിയ അപ്പച്ചൻ ദാനമായി കൊടുത്തെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. 12 കൊച്ചുമക്കളും എല്ലാവരും തന്നെ ഭക്തന്മാരായി ഭക്തിമാരായി ജീവിച്ചു വളരുന്നു. പ്രിയ അപ്പച്ചനൊരു ഭക്തനായിരുന്നു, അതിലൊരു യാതൊരു സംശയമില്ല. സോ ദ പ്രഷ്യസ് ഓഫ് ദ ലോർഡ് ഇസ് ദ ഡെത്ത് ഓഫ് ഹിസ് സെയിന്റ്സ് എന്ന് കർത്താവിൻ്റെ വചനപ്രകാരം കർത്താവിൻ്റെ വിലപ്പെട്ട ദാസിൻ്റെ മരണം കർത്താവിന് ഏറ്റവും വിലയേറിയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ മരിക്കുന്നവർക്ക് ഏറ്റവും വലിയ പദവിയാണ് ദൈവം നൽകിയിരിക്കുന്നത്. ആ പദവി ഇവിടെ ആർക്കും ലഭിക്കാതെ പോകാൻ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ പദവിയിലേക്ക് പ്രവേശിക്കട്ടെ ഞാൻ ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഇവിടെ ആരെങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചിട്ട് ജീവിക്കാതെ പോയെങ്കിൽ അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ നഷ്ടം. കർത്താവിൽ സന്തോഷിച്ച് ജീവിച്ചാൽ ഇവിടെ മാത്രമല്ല ഒരു പ്രൊമോഷൻ കിട്ടിയാൽ സ്വർഗത്തിലേക്കാണ് നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നത്. ഇന്ത്യൻ ആർമിയിൽ ഒരു പ്രൊമോഷൻ കിട്ടിയാൽ വലിയ സന്തോഷത്തിൻ്റെ അവസരമാണ്. പ്രൊമോഷൻ കിട്ടിയാൽ വലിയ ആവേശവും സെലിബ്രേഷനും ഒക്കെയാണ്. അങ്ങനത്തെ ഒരു പ്രൊമോഷനായിട്ടാണ് പ്രിയ അപ്പച്ചന് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അപ്പം നമുക്കെല്ലാവർക്കും സെലിബ്രേറ്റ് ചെയ്യാം, സന്തോഷിക്കാം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ദൈവം പ്രിയ അച്ചാനെയും അമ്മാമയും ജെൻസിയെയും എബിയെയും കുടുംബങ്ങളെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇങ്ങനത്തെ സമയം അനുവദിച്ച് തന്ന പ്രിയ കർത്താവിൻ്റെ ദാസനെൻ്റെ താഴ്മയായി നന്ദി അറിയിക്കുന്നു. ചെയ്തതാ
ഇടാനിയെ ബ്രദർ തോമസ് മാത്യു ഒ പി എക്ക് വേണ്ടി, അതുപോലെ തന്നെ പാസ്റ്റർ എൻ ജെ ചാക്കോ, ഈ ദേവദാസന്മാർ ആ മുമ്പോട്ട് വന്ന് ഒരു മിനിറ്റ്. ദൈവത്തിന് സ്തോത്രം. വളരെ പ്രത്യാശാനിർഭരമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് ഏറ്റവും സന്തോഷം നൽകുന്ന വസ്തുത തന്നെയാണ്. ഈ പ്രിയ കുടുംബവുമായിട്ട് ദീർഘകാലത്തെ പരിചയം, ബന്ധം, സ്നേഹബന്ധം, കർത്താവിലുള്ള ബന്ധം ഞങ്ങൾക്കുണ്ട്. പ്രിയ എം ജി വർഗീസും ആലീസും എബിയും ഫെബിയും ജെൻസിയും ഒക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചേർന്ന് ഒരേ ബിൽഡിങ്ങിൽ വളർന്നു വന്നവരാണ്. ആ നിലയിൽ ഞങ്ങൾക്ക് ഭൗതികമായിട്ടുള്ള ബന്ധത്തെക്കാൾ അപ്പുറമായിട്ട് ഞങ്ങളുടെ ബന്ധം ആത്മീയ ബന്ധമാണ്. ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നതിനും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും ബഹ്റിൻ മലയാളി ക്രിസ്ത്യൻ കോൺഗ്രിഗേഷനോടുള്ള ബന്ധത്തിൽ പല പ്രവർത്തന പദ്ധതികളിൽ ഞങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതിനുമൊക്കെ ദൈവം അവസരം തന്നിട്ടുണ്ട്. ആ ബന്ധം ഇന്നും ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു, ഇവിടെ വന്ന് വിശ്രമ ജീവിതം നയിക്കുകയാണ്. എങ്കിലും എപ്പോഴൊക്കെ വർഗീസ് നാട്ടിൽ വരുമോ അപ്പോഴൊക്കെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. വളരെ സന്തോഷമായിട്ട് ചില മിനിറ്റുകളെങ്കിലും ഞങ്ങൾക്ക് ചിലവഴിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് ഞാൻ നന്ദിയോടുകൂടി ഓർക്കുന്നു. ഈ പ്രിയ ഭവനത്തിൽ പല പ്രാവശ്യം കടന്നു വന്നിട്ടുണ്ട്. ഇവരുടെ കുടുംബ വീട്ടിൽ പല പ്രാവശ്യം ഞങ്ങൾക്ക് സന്ദർശിക്കുവാനും പ്രിയപിതാവിനെ കാണുവാനും ഒരുമിച്ച് പ്രാർത്ഥിപ്പാനും ഒക്കെയുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ പ്രിയപിതാവിൻ്റെ വേർപാട് നമ്മെ സംബന്ധിച്ചിടത്തോളം ദുഃഖത്തിൻ്റേതായിട്ടുള്ള ഒരു സന്ദർഭമല്ല, പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന ഒരു സന്ദർഭമാണ്. ഇവിടെ എനിക്ക് മുൻപ് പറഞ്ഞ കർത്തൃദാസൻ പറഞ്ഞതുപോലെ തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. 116:15 നാം അങ്ങനെ വായിക്കുന്നു, പ്രഷ്യസ് ടു ദ ലോർഡ് ഈസ് ദി ഡെത്ത് ഓഫ് ഹിസ് സെയിൻസ്. അവൻ്റെ വിശുദ്ധന്മാരുടെ ഭക്തന്മാരുടെ മരണം. ആ നിലയിൽ കർത്താവിന് സന്തോഷിക്കുവാൻ മഹത്വമെടുക്കുവാൻ പറ്റിയ ഒരു സന്ദർഭമാണ് ഈ പ്രിയ പിതാവിൻ്റെ മരണം. ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ഈ മരണത്തെ എങ്ങനെയാ വിലയേറിയതെന്ന് പറയുന്നത്, പ്രഷ്യസ് എന്ന് പറയുന്നത്? അത് പ്രഷ്യസ് ആകണമെങ്കിൽ മരിച്ചയാൾ പ്രഷ്യസ് ആയിരിക്കണം. മരിച്ചയാൾ പ്രഷ്യസ് ആകുമ്പോൾ ആ വ്യക്തിയുടെ മരണം ദൈവത്തിന് പ്രഷ്യസ് ആകും, വിലയേറിയതാകും. എങ്ങനെയാ പിതാവ് പ്രഷ്യസ് ആയത്? അപ്പോസ്തലൻ നമ്മെ ഓർപ്പിക്കുന്നു, നിങ്ങളെ വീണ്ടെടുത്തത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, പിന്നെയോ ക്രിസ്തുവെന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം, പ്രഷ്യസ് ബ്ലഡ് ഓഫ് ദി ലാം. ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതുകൊണ്ടാണ് ഈ പ്രിയ പിതാവ് ദൈവസന്നിധിയിൽ ഭക്തനായി വിലയേറിയവനായി കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ മരണം ദൈവത്തിന് പ്രഷ്യസായി തീർന്നത്. എൻ്റെയും നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ നാം മരിക്കുന്നുണ്ടേ, ദൈവത്തിന് ആ നിലയിലുള്ള മരണമായിട്ട് എൻ്റെയും നിങ്ങളുടെയും മരണം ആയിത്തീരുവാൻ ഇടയായിരുന്നെങ്കിൽ എത്ര സന്തോഷമായിരുന്നു, നല്ലതായിരുന്നു. സർവശക്തനായ ദൈവം അതിന് നമുക്ക് ഇടയാക്കട്ടെ. ഈ പ്രിയ കുടുംബത്തോട്, പ്രിയത്തോട്, എം ജിയോടും ആലീസിനോടും കുഞ്ഞുങ്ങളോടും അവരുടെ പ്രിയപ്പെട്ടവരോടും ഒക്കെയുള്ള അവരുടെ സ്നേഹം ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആശ്വാസത്തിനായിട്ട് സ്തോത്രം. തുടർന്നും ഈ ദൈവകൃപയിൽ മുന്നോട്ട് പോകുവാൻ സർവശക്തൻ നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന് മഹത്വം. സന്ദർഭം ഒരുക്കി തന്ന പാസ്റ്റർക്ക് പ്രത്യേകം നന്ദി. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എനിക്ക് ഈ ഭവനമായിട്ടുള്ള ബന്ധമായ ഉണ്ടായത് ആലീസിൻ്റെ വിവാഹത്തോടനുബന്ധിച്ചാണ്. ആലീസിൻ്റെ ജ്യേഷ്ഠത്തിയാണ് എൻ്റെ ഭാര്യ. അന്ന് മുതൽ ഈ ഭവനവുമായിട്ട് എനിക്ക് ഞങ്ങൾക്ക് വളരെ അകമഴിഞ്ഞ സ്നേഹവും ബന്ധവും കൂട്ടായ്മയും എല്ലാം ഉണ്ട്. എല്ലാ കാര്യങ്ങൾക്ക് വരികയും പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. കഴിഞ്ഞ ആ മാസത്തിൻ്റെ അവസാനത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ ജ്യേഷ്ഠ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് അവർ മടങ്ങിപ്പോകുമ്പോഴും അപ്പച്ചനുമായിട്ട് ഞങ്ങൾ തമാശയായിട്ട് പല കാര്യങ്ങൾ പറയുമായിരുന്നു. പറഞ്ഞപ്പോൾ ഇനി എൻ്റെ കാര്യം ഇങ്ങനെ ഞങ്ങൾ പറഞ്ഞു, അപ്പച്ചന് യാതൊരു കുഴപ്പവുമില്ല, ഇതുപോലെ ഒരു കുഴപ്പവും ഇല്ലാതെ ഒരു അസ്വസ്ഥതയില്ലാതെ പെട്ടെന്ന് കടന്നു പോകുമ്പോഴെന്ന് ഞങ്ങൾ തമാശയായിട്ട് പറഞ്ഞെങ്കിലും അതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ നടന്നതിൽ വളരെ സന്തോഷമുണ്ട്. പ്രയാസപ്പെടാതെ ദൈവത്തിൻ്റെ സന്നിധി കടന്നുപോയതിൽ കർത്താവിനെ സ്തുതിക്കുന്നു. നാം ഓരോരുത്തരും ഇങ്ങനെ കടന്നു പോകേണ്ടതാണ്. എന്നാൽ ഒരു കാര്യം ഓർക്കേണ്ടത്, ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ നമ്മുടെ അവസാനം എങ്ങനെയായിരിക്കുന്നു, നിത്യതയിലെത്തുവാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള കാര്യം നാം ഓർക്കണം. കർത്താവിന് പ്രേശലോട് നിത്യത നമുക്ക് എത്തുവാൻ കഴിയുന്നില്ലെങ്കിൽ വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. അതിനായി നമ്മൾക്കൊരുങ്ങാം. സമയം തന്ന കർത്തദാസൻ ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും
എല്ലാം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ രണ്ടുപേർ ഉണ്ട് ദുബൈയിലാണ്. അവരെ പ്രത്യേകം വിളിച്ച് അന്വേഷണം പറയാൻ അറിയിച്ചിട്ടുണ്ട്. അവരുടെയും സ്നേഹവും പ്രത്യാശയും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും സ്നേഹവും പ്രത്യാശയും അറിയിച്ചുകൊണ്ട് വാക്കിൽ നിന്നായിരുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. വത്സല പിതാവിൻ്റെ ദേവവിയോഗത്തോടെ ബന്ധത്തിൽ ഇന്ന് പകൽക്കാലം ഇവിടെ ആയിരിപ്പാൻ ദൈവം നിന്ന് കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിവിടെ കടന്നു വരുവാൻ ഇടയായിത്തീർന്നത് പ്രിയ കർത്താവിദാസൻ വർഗീസും എൻ്റെ കുഞ്ഞുങ്ങളും ഒത്തൊരുമിച്ച് ബഹറിൻ്റെ പ്രദേശ് പ്രസൻ്റലി ദൈവത്തെ ഒത്തൊരുമിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. കഴിഞ്ഞ രാത്രിയിൽ 10 മണിയോടെയാണ് എൻ്റെ മകൻ വിളിച്ചു പറഞ്ഞത് ഇപ്രകാരം സംഭവിച്ച പപ്പ പോയി കാണണമെന്ന് പറഞ്ഞ്. അപ്രകാരം രാവിലെ സമയം കടന്നു വരുവേണ്ടയായിത്തീർന്നു. കഴിഞ്ഞ 2 വർഷം മുമ്പേ ഞങ്ങൾ ഒത്തൊരുമിച്ച് വർഗീസ് ബ്രദറായി കാണുമ്പോൾ പിതാവിനെ കുറിച്ച് വളരെ സന്തോഷത്തോടെ പറയും, ഞാൻ ശരീരത്തെ ക്ലേശിനെങ്കിലും എൻ്റെ പിതാവ് നല്ല ആരോഗ്യവാനായി ഈ വീടുകളിലെ എല്ലാ വർക്കും താൻ ചെയ്യുവാൻ തക്കണം, ഇവിടുത്തെ വസ്തുവിലൊക്കെ നടന്നും കാര്യങ്ങൾ കൃഷി ചെയ്തൊക്കെ കാര്യങ്ങൾ വളരെ ആരോഗ്യവാനായിരിക്കുന്നു എന്ന് താൻ പറയുവാൻ ഇടയായിത്തീർന്നു. എന്നാൽ എത്ര ആരോഗ്യവാനായാലും ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ ദൈവത്തിൻ്റെ ഭക്തന്മാരെ ചേർക്കുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. താൻ നിത്യതയിൽ പ്രവേശിച്ചു. തനിക്ക് 92 വയസ്സ് പ്രായമായി. ദീർഘായുസ് ദൈവം തൃപ്തിപ്പെടുത്തി. തലമുറകളെയും അവരുടെ തലമുറകളെയും കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവമിടയാക്കി ദൈവകൃപയ്ക്കായി സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവമായ കർത്താവ് സമാശ്വസിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. എൻ്റെ വാക്കുകളെ ചുരുക്കുന്നതോടൊപ്പം എൻ്റെ കുഞ്ഞുങ്ങളുടെ എല്ലാ അനുശോചനകളും ഈ തന്നെ അറിയിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനുശോചനമറിയിച്ച കർത്താദാസന്മാർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും സമയമെടുക്കുന്നവർ 1 മിനിറ്റിൽ കൂടുതൽ എടുക്കരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. മരുതേത്ത ഭവനത്തിനു വേണ്ടി ഭവനത്തിലുള്ള നമ്മുടെ ഈശോ ചായൻ, അതുപോലെ തന്നെ ബ്രദർ സി പി എബ്രഹാം, ഈ പ്രിയപ്പെട്ടവർ മുമ്പോട്ട് വന്ന് അനുശോചനം അറിയിക്കുന്നതായിരിക്കും. ഒരു വാഹനം അവിടെ ബ്ലോക്കായിട്ട് കിടക്കുന്നു. ആ വാഹനം ഒന്ന് മാറ്റി കൊടുക്കുവാനായിട്ട് ഇവിടെ അറിയിച്ചിരിക്കുന്നു. KL 25H 8001 ആ വാഹനം അത്യാവശ്യമായിട്ടും അവിടെ നിന്ന് മാറ്റി കൊടുക്കണം. അവർക്ക് വാഹനം മറ്റു വാഹനം മാറ്റുന്നതിന് വേണ്ടിയാണ്. ഈശോ ചാൻ ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് വന്നിരിക്കുന്ന എല്ലാ സഹീസന്മാർക്കും ദൈവദാസന്മാർക്കും എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇവിടെ ഞാൻ മരുതേത്ത് കുടുംബത്തിൽപ്പെട്ടതാണ്. എനിക്ക് മരുതേത്ത് കുടുംബത്തെപ്പറ്റി പല കാര്യങ്ങൾ പറയുവാനുണ്ട്. ഒരു മരുതേത്ത് കുടുംബം ഒരു ചെറിയ കുടുംബമല്ല. എൻ്റെ വല്യപ്പൻ്റെ 7 മക്കളിൽ 3 ആൺമക്കളും 4 പെൺമക്കളുമാണ്. അതിൽ 3 ആൺമക്കളിൽ മൂത്തതാണ് ഈ അപ്പച്ച, ഈ മരിച്ചു പോയ എൻ്റെ സഹോദരൻ അച്ചായൻ്റെ അപ്പൻ, 2 എൻ്റെ അപ്പൻ, 3 എൻ്റെ ഇപ്പാപ്പൻ. ഈ 3 പേർക്ക് ഞങ്ങൾ കുടുംബങ്ങൾ 3 കുടുംബമാണെങ്കിലും 1 കുടുംബമായിട്ടാണ് കഴിഞ്ഞു പോയ ഞങ്ങളുടെ ചെറുപ്പകാലങ്ങൾ കഴിഞ്ഞത്. ഞങ്ങളുടെ എൻ്റെ അപ്പൻ ചെറുപ്പത്തിൽ മരിച്ചുപോയി. അതുകൊണ്ട് അപ്പച്ചനാണ് ഈ 3 വീടുകൾക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊണ്ട് കൊടുത്തുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ അപ്പച്ചന്മാർക്ക് അവർക്കുണ്ട് 15 മക്കളുണ്ട്. ഞങ്ങൾ ഈ 15 മക്കളും 1 കുടുംബത്തിൽപ്പെട്ട് 1 കുടുംബത്തിൽ ജനിച്ചു വളർന്ന മക്കളെ പോലെ വളർന്ന കുടുംബങ്ങളാണ്. അപ്പോൾ എനിക്കത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. എൻ്റെയും എൻ്റെ അപ്പച്ചൻ്റെയും എൻ്റെ ഉപ്പാപ്പൻ്റെയും മക്കൾ ഞങ്ങൾ സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമനപ്പെട്ട് ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ പുഞ്ചിരിക്കുന്ന മുഖമായിട്ടിരിക്കുന്ന ഒരു പുഞ്ചിരിയാണ് അച്ചായൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഒരു മോഹം കറുത്ത് ഒരു വാക്ക് പറഞ്ഞതായിട്ട് എനിക്കറിവില്ല. ഇപ്പോൾ എനിക്ക് 81 വയസ്സ് എനിക്ക് ആകുന്നു. ഈ 81 വയസ്സിലൊരു ഇന്ന് വരെ എൻ്റെ അച്ചായനെ കണ്ടാൽ, മുഖത്ത് നോക്കിയാൽ അത് പുഞ്ചിരിക്കുന്ന ഒരു മുഖമായിരുന്നു. അച്ചായൻ്റെ മരണത്തോടുള്ള ബന്ധത്തിൽ, സംസ്കാരത്തോടുള്ള ബന്ധത്തിലാണ് കടന്നു വരുവാൻ തക്കണം ഇടയായത്. പ്രിയ മക്കൾ, ഞങ്ങൾ മക്കൾ, അച്ചായൻ്റെ മക്കൾ 4 പേരുണ്ട്. അവരും ഞങ്ങൾ ഒരു കുടുംബമാതിരി ആ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ദൈവകൃപയാൽ അച്ചായനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ അവസാനം വരെയും കാത്തു സൂക്ഷിച്ച് ഒരു രോഗങ്ങളോ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടാവാതെ ലാസ്റ്റ് മോമെൻറ്റിൽ മരിക്കുന്നതായ സമ്മർദ്ദത്തിൽ ആശുപത്രിയിൽ കൊണ്ടുപോയി
ഞാൻ ആശുപത്രിയിൽ ചെന്ന് പെട്ടെന്ന് നടന്നുകൊണ്ട് ആശുപത്രിയിൽ ചെന്ന് കാണാൻ ചെന്നപ്പോൾ പുഞ്ചിരിക്കുന്ന മുഖമുഖാലയാണ് അന്നേരവും എനിക്ക് തോന്നിയത്. അങ്ങനെ അച്ചായൻ പ്രയാസങ്ങളൊന്നും അനുഭവിക്കാതെ വണ്ണം കർത്താവിൽ നിദ്ര പ്രാപിപ്പാൻ തക്കവണ്ണം ഇടയായി. അതുപോലെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്നോട് പല കാര്യങ്ങളും പല ആൾക്കാരും എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മക്കൾ ഡാളസിലുണ്ട്, എൻ്റെ മോളും കുടുംബവും, ജോളി എബ്രഹാമും കുടുംബവും, അതുപോലെ തന്നെ എൻ്റെ അനീജൻ്റെ ഭാര്യ, എൻ്റെ അനിയൻ മരിച്ചുപോയി എങ്കിലും ഭാര്യ തങ്കമ്മയും തങ്കമ്മയും ജെയ്സനും കുടുംബവും, അതുപോലെ എൻ്റെ മകൻ ഊസ്റ്റണിലുണ്ട്, ഊസ്റ്റണിൽ എൻ്റെ മകനും അവൻ്റെ കുടുംബവും പ്രത്യേകാൽ ഉള്ള ആ സ്നേഹമാണെന്ന് ഇവിടെ അറിയിക്കണമെന്ന് പ്രത്യേകാലോ എന്നെ ഓർമ്മപ്പെടുത്തിയത് കൊണ്ടാണ് ഇന്ന് ഈ വിവരങ്ങൾ പറയാൻ തക്കണം എനിക്കിടയായത്. അങ്ങനെ ഈ ദുഃഖത്തിലും എനിക്കും എൻ്റെ കുടുംബത്തിനും പ്രത്യേകാലും മരുതേത്ത് കുടുംബത്തിലുള്ള എല്ലാവർക്കും ആ സ്നേഹത്തിൽ പങ്കുകൊള്ളുകയും ഇവിടെ ദുഃഖത്തിലിരിക്കുന്ന കുടുംബത്തിന് സന്തോഷവും സമാധാനവും പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചുരുങ്ങിയ വാചകത്തിൽ നിന്നു. ദൈവനാമത്തോട് വളരട്ടെ. ഈ പ്രത്യേക അവസരത്തിൽ എനിക്കിവിടെ കടന്നു വരുവാൻ ഞാൻ കുടുംബമായിട്ടിവിടെ അരിപ്പാൻ ദൈവം സഹായിച്ചു. ഒന്നിച്ച് വളരെ കാലം ഉണ്ടായിരുന്നു തന്നെയല്ല, ബോംബെയിൽ വെച്ച് തുടങ്ങിയതായ പരിചയമാണ്. ആ പരിചയം ബഹറിനിലും തുടരുവാനും ഇപ്പോഴും ആ സ്നേഹബന്ധം ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പ്രിയ ഭവനം ഞങ്ങൾക്ക് വളരെ സ്നേഹം വലിയൊരു ഭവനമാണ് തന്നെയല്ല. ഞാനും എം ജി എന്നാണ് പറയുന്നത്, എന്നെ സി പി എന്നും എം ജി എന്ന് ഞങ്ങൾ പറയും. ബഹറിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് അനേക വർഷങ്ങൾ ദൈവത്തെ ആരാധിപ്പാൻ തക്കണം കർത്താവ് സഹായിച്ച് അതിലൊക്കെയും പ്രത്യേകമായിട്ട് ചർച്ചബോർഡിൻ്റെ ഒരു സഭ ബഹറിനിൽ തുടങ്ങുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നുള്ള ആലോചനയിൽ കൂടെയാണ്. അങ്ങനെ അതിൻ്റെ ഫൗണ്ടർ മെമ്പേഴ്സായിട്ട് ഞങ്ങൾക്ക് ആയിരിപ്പാൻ തക്കണം കർത്താവ് സഹായിച്ചു. ആ സഭ വളരെ അനുഗ്രഹിക്കപ്പെട്ട് മുൻപോട്ട് പോയി. അത് ആരംഭിച്ചത് തൻ്റെ ഭവനത്തിലാണ്. ചില വർഷങ്ങൾ ആ ഭവനത്തിൽ ഞങ്ങൾ ആരാധിപ്പാൻ തക്കണം ഡേ തീർന്നു. അതിനുശേഷമാണ് ചർച്ചിലേക്ക് മാറ്റിയത്. അങ്ങനെ അന്ന് തുടങ്ങി ഉള്ളതായ ആ സ്നേഹബന്ധം ഇന്ന് നിലനിൽക്കുന്നതിനാൽ തനിമല്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കെ വി പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒന്നിച്ച് അവർ വളർന്നു വരുവാൻ ദൈവം സഹായിച്ചു. അവർക്കൊന്നിച്ച് ആയിരിക്കാൻ ഇന്നും ആ സ്നേഹബന്ധം ആ കുഞ്ഞുങ്ങളും ഇതുപോലെ തന്നെ പുലർത്തുന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെയുള്ള ആ സ്നേഹബന്ധത്തിൽ ഇവിടെ കടന്നു വരുവാനും പ്രിയപിതാവിൻ്റെ വിയോഗത്തിൽ ഞങ്ങൾക്കും പങ്കുകൊള്ളുവാൻ ദൈവം സഹായിച്ചു ദൈവത്തെ സ്തുതിക്കുന്നു. ഇതൊരു ദുഃഖവേളയല്ല എങ്കിലും കർത്താവിൽ പ്രിയ ദൈവദാസൻ ആയിരിക്കുന്നതിനാൽ കർത്താവിനോടുകൂടി ചേർക്കപ്പെട്ടിരിക്കുന്നതിനാൽ സന്തോഷിപ്പാൻ്റെ വകയുണ്ട്. നമുക്കും ആ ദിനത്തിലേക്ക് ആ ദിവസത്തിൽ നമുക്ക് ഒന്നിച്ചു ചേരുവാൻ്റെ കൊണ്ട് കർത്താവ് നമ്മളെ വെടിയാക്കട്ടെ. അവിടെ ചെല്ലുമ്പോൾ ഒന്നിച്ച് കാണാമെന്നുള്ളതായ അപ്രത്യാശ ജീവിതത്തിലുള്ളതിനാൽ ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് മുൻപോട്ട് വാൻ്റെ കൊണ്ട് സഹായിക്കുന്ന എല്ലാം നമ്മൾക്കാട് സ്തോത്രം ചെയ്യുന്നു. പ്രിയഭവനത്തെ ദൈവം ആശ്വസിപ്പിക്കുകയും ദൈവത്തിൻ്റെ എല്ലാ വിധമായ പ്രത്യാശകളും കൊടുത്ത് അവരെ ദൈവം സഹായിക്കട്ടെ എന്നുള്ള വാക്കുകളോട് എൻ്റെ വാക്കിച്ചിരിക്കുകയുള്ളൂ. ആമേൻ. അനുശോചനം അറിയിച്ച കർത്താവിന് ദാസന്മാർക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. ചുരുക്കം ചിലർക്ക് കൂടി അനുശോചനം അറിയിക്കുവാനായിട്ട് അവസരം ഒരുക്കുകയാണ്. പാസ്റ്റർ ജോസ് അതുല്യ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. കർത്താവിന് ദാസൻ ഒരു മിനിറ്റ് ഈ ഭവനത്തിന് വേണ്ടി അനുശോചനം അറിയിക്കും. മരണം ഏത് പ്രായത്തിലാണെങ്കിലും അത് ദുഃഖകരമായ അവസ്ഥയാണ്. കുടുംബാംഗങ്ങളെ സംബന്ധിച്ച് അതൊരു നഷ്ടമാണ്, ദുഃഖമാണ്. എന്നാൽ ആ പ്രത്യാശയുടെ അളവ് വെച്ച് നോക്കുമ്പോൾ അവരുടെ ദുഃഖത്തിൻ്റെ അളവ് വളരെ കുറഞ്ഞിരിക്കും. അതാണ് ഒരു ദൈവമക്കളെ സംബന്ധിച്ചുള്ള ആ പ്രത്യാശയുടെ വലിപ്പം അനുസരിച്ച് ആ ദുഃഖത്തിൻ്റെ അളവ് കുറഞ്ഞിരിക്കും. അത് ഈ വാത്സല്യ പിതാവിനെ സംബന്ധിച്ച് മരണം തന്നെ സംബന്ധിച്ച് താൻ ലാഭകരമാക്കിയ ഒരു പിതാവാണിത്. പൗലോസിൻ്റെ ജീവിതാനുഭവത്തോടുള്ള ബന്ധത്തിൽ പൗലോസ് പറയുന്നത് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാണ്. പൗലോസ് കർത്താവിന് വേണ്ടി ജീവിച്ചു. ആ നിലയിൽ ജീവിച്ച് തൻ്റെ മരണവും ഒരു ലാഭകരമായ അവസ്ഥയിലേക്ക് പ്രവേശിക്കുകയാണ് ഉണ്ടായത്. ആ നിലയിൽ വാത്സല്യ പിതാവും കർത്താവിന് വേണ്ടി ജീവിച്ചു. അതായത് ഭാഗ്യകരമായ അവസ്ഥയിൽ ജീവിച്ച് ഭാഗ്യകരമായ അവസ്ഥയിലേക്ക് കരേറിപ്പോയി അടുത്ത ഒരു ഭാഗ്യകരമായ അവസ്ഥയുണ്ട്. അത് ഒന്നാം പുനരുത്ഥാനത്തിൻ്റെ അവസ്ഥയാണ്. അതിനുവേണ്ടി നിദ്രാ രൂപത്തിൽ താനിപ്പോൾ ആയിരിക്കുന്നു ഒന്നാം പുനരുത്ഥാനത്തിൽ. പങ്കുമോഹരിയുള്ളവർ ഭാഗ്യവാന്മാർന്ന് പറയുന്ന ആ ഭാഗ്യപദവിക്കും താൻ യോഗ്യനാണ്. ആ സമയത്ത് ഒരുമിച്ച് കണ്ട് സന്തോഷിക്കാമെന്നുള്ള സന്തോഷം കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ രണ്ട് നിലയിലുള്ള ബന്ധത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. പ്രിയ സഹോദരൻ ജോൺസൺ, സൂസൻ, ഞങ്ങൾ ഒരുമിച്ച് ഏറിയ വർഷക്കാലം OPA മസ്കറ്റിൽ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നതിനിടയായിട്ടുണ്ട്. സഭയുടെ ആദ്യകാല വിശ്വാസികളിൽ ഒരു അംഗമാണ് പ്രിയ ജോൺസണും കുടുംബവും.
തങ്ങൾ അവിടെ ഒ പി ഐക്ക് നൽകിക്കൊണ്ടിരുന്ന എല്ലാ ശുശ്രൂഷകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. സഭയുടെ പ്രത്യേക ചുമതലകൾ, അതായത് സെക്രട്ടറി അങ്ങനെയുള്ള ചുമതലകളൊക്കെ വഹിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരനാണ്. ആ സഹോദരനോടുള്ള ബന്ധത്തിലാണ് കടന്നു വന്നത്. അതുപോലെ വേറൊരു ബന്ധം കൂടെ എനിക്ക് ഈ ഭവനവുമായിട്ടുണ്ട്. ഈ അപ്പച്ചൻ്റെ കൊച്ചുമകൾ ജെൻസിയെ വിവാഹം ചെയ്തിരിക്കുന്നത്, അതായത് ജെസി പൂത്തൂർ ഐ പി സി എബനേശ്വർ സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായ മങ്ങാട്ട് കുടുംബത്തിലെ ആണ് വിവാഹം ചെയ്തയച്ചിരിക്കുന്നത്. ഈ മങ്ങാട്ട് കുടുംബം പ്രത്യേകിച്ച് ഈ ജെസിയും മറ്റും പൂത്തൂർ ഐ പി സിയുടെ അംഗങ്ങളാണ്. അപ്പോൾ പൂത്തൂർ ഐ പി സിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ സഭയുടെ കൗൺസിൽ അംഗങ്ങളുടെയും എല്ലാ സഭാ അംഗങ്ങളുടെയും ദുഃഖവും ദുഃഖത്തെ കവിയുന്ന പ്രത്യാശയും ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുന്നു. അതുപോലെ ഒ പി എ മസ്കട്ട്, എക്സ് ഒ പി എ ഇന്ത്യ, ഒ പി എസ് എസ് എന്നീ സംഘടനകളുടെ പേരിലുള്ള ദുഃഖവും ദുഃഖത്തെ കവിയുന്ന പ്രത്യാശയും കുടുംബാംഗങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ കുടുംബവുമായി വളരെ ദീർഘവർഷത്തെ സ്നേഹ വാത്സല്യങ്ങൾ തുടരുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. എൻ്റെ സ്നേഹിതനായിരിക്കുന്ന പാസ്റ്റർ ജയൻ ഡാനിയൽ, ന്യൂയോർക്കിലായിരിക്കുന്ന ജയൻ ഡാനിയലും തൻ്റെ കുടുംബവുമായിട്ടുള്ള ബന്ധമാണ് ഞാൻ ഈ കുടുംബവുമായിട്ട് ദീർഘവർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുവാനും പ്രീബിയു കുട്ടിച്ചാനും തുടർന്ന് അവരുടെ സഹോദരങ്ങളും ഈ പ്രിയപിതാവുമായി വളരെ സന്ദർഭങ്ങൾ ഈ ഭവനത്തിൽ വരികയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയിട്ടുണ്ട്. ഈ പ്രിയ പിതാവിൻ്റെ അടുക്കലൊക്കെ വരുമ്പോൾ വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുകയും വളരെ കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ഈ പ്രിയ പിതാവിനെ ഒരിക്കലും ദുഃഖത്തോടോ വേദനയോടോ കാണുവാനിടയായി തീർന്നിട്ടില്ല. കഴിഞ്ഞ ഞായറാഴ്ച 4:30 ഞാൻ വളരെ തിരക്കിട്ട് കുറേ ജോലി കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ എറണാകുളത്തുനിന്ന് എൻ്റെ പ്രിയ സ്നേഹിതൻ ബിജോയി എന്നെ വിളിച്ചു പറഞ്ഞു, ഇതുപോലെ ഗീവർഗിസ്ഥാൻ മരിച്ചുപോയി, അറിഞ്ഞില്ല ഞാൻ ചോദിച്ചു എവിടെയാണ്. ചോദിച്ചപ്പോൾ പത്തനംതിട്ട മുത്തൂറ്റ് ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് അവിടെ ഓടിയെത്തുകയും അവിടെ ചെല്ലുമ്പോൾ അവിടെ പ്രിയപ്പെട്ടൊരു പല്ലുമുണ്ടായിരുന്നു. അവിടെ വന്ന് പിന്നെ മോർച്ചറിയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങളും കൂടെ പോയി. ഞാനും പാസ് എല്ലാത്തൂരുള്ള ഐ പി സി സഭയുടെ പാസ് സോജൻ മാത്യുവും ഞങ്ങൾ ഒരുമിച്ച് ഈ കർത്ത ഈ പ്രിയ പിതാവിനെ പ്രാർത്ഥിച്ച് മോർച്ചയിൽ വെക്കുവാൻ സുഖത്തിൽ ദൈവം സഹായിച്ചു. ഈ കുടുംബത്തോടുള്ള ബന്ധത്തിൽ അനവധി കാര്യങ്ങളിലേക്ക് ഓർപ്പിക്കുവാനുണ്ടെങ്കിലും അതിനുള്ള സന്ദർഭമല്ലല്ലോ. താൻ അതേ പ്രത്യാശ വെച്ച ക്രിസ്തുവിലേക്ക് ചേരുവാനിടയായി തീർന്നു. അതേ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കുവാൻ എനിക്ക് കാംക്ഷയുണ്ട്. അത് അത്യുത്തമമല്ലോ എന്ന് ധന്യനായ പൗലോസ് ലീഗ ഫിലിപ്പിയ ലേഖനത്തെ നമ്മളെ ഓർപ്പിക്കുവാനിടയായി തീർന്നു. ഈ പിതാവ് പ്രിയം വെച്ച തൻ്റെ പിതാവിൻ്റെ അവിടത്തേക്ക് പോകുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചല്ലോ. നല്ല മാതൃകയുള്ള ഈ പിതാവിനെ അതേ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചല്ലോ. ഞാൻ പ്രദാനം ചെയ്യുന്ന അതുല്യ ദൈവസഭയുടെ പേരിലും പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ നാഷണൽ കൗൺസിലിൻ്റെ പേരിലും പെന്തക്കോസ്റ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യ കോന്നീസോണിൻ്റെ പേരിലുള്ള ഈ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കേറിയും പ്രത്യാശ അറിയിച്ചുകൊണ്ട് സമയം നിന്ന കർത്താമദാസനോട് നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ വിരമിച്ചു. ജോർജ് ജോസ് വർഗീസ് വാർഷ ഒരു മിനിറ്റ് സംസാരിക്കും. ഞങ്ങളുടെ പേനാമൺ സെൻറ്ററിനെ പ്രതികരിച്ച്, അതുപോലെ തന്നെ കൊന്നപ്പാറ സഭയെ പ്രതികരിച്ച് പാസ് തന്നെ ജോർജ് ഒന്ന് രണ്ട് മിനിറ്റുകൾ എടുക്കുന്നതായി. കർത്താവിൻ്റെ മരണം തൽക്കാലം ദുഃഖകരം തോന്നിയാലും ദൈവമക്കളാണ് നമ്മുടെ ഏക പ്രത്യാശ. കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനമന്ത്രി ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാലത്തും കൊണ്ട് സ്വർഗത്തിൽ നിറങ്ങി വരുന്ന ആസ്വദനത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച വിശുദ്ധന്മാർക്ക് ആകളത്തിൽ എടുക്കപ്പെടും. ഇതാണല്ലോ ക്രിസ്തീയ പ്രത്യാശ. ജീവനോടിരിക്കുന്നതിന് രൂപാന്തരം പ്രാപിക്കും. ആമേൻ. ഈ ഒരു പ്രത്യാശയിലായിരുന്നു ആ വയസ്സിലെ കുടുംബം. ആമേനോടെ ആമേൻ. പിതാവ് താൽക്കാലികമായി ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടെങ്കിലും കർത്താവിൻ്റെ കാലത്തിൽ എടുക്കപ്പെടുവാൻ ഇടയായിത്തീരുമല്ലോ. ആ പ്രതീക്ഷയോടും പ്രത്യാശയോടുമായിരിക്കുമ്പോൾ പൈനാമുണ്ടിസ്റ്റുള്ള എല്ലാ കർത്താസന്മാരുടെ പേരിൽ ആമേൻ ഞങ്ങൾ പ്രത്യേകമായ ആ പ്രത്യാശ ഈ തണ്ടത് അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരും സഹായിക്കുമാറാകട്ടെ. വലിയനായ കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കൊന്നപ്പാറ സഭയിലെ ഓരോ വിശ്വാസികൾക്കും പ്രിയ കീവർസായനെ കുറിച്ച് അനുശോചനം പറയുവാൻ, പ്രത്യാശ പറയുവാൻ സന്തോഷമുണ്ട്. എന്നാൽ അതിനുള്ള അവസരം ഇവിടെ ഇല്ല. അതുകൊണ്ട് സഭയിലെ എല്ലാ വിശ്വാസികൾക്ക് വേണ്ടിയും ഒരു പ്രതിനിധി എന്ന രീതിയിൽ ഞാൻ ഒരു വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. എല്ലാ ഞായറാഴ്ചയും കഴിവുള്ളിടത്തോളം മുടങ്ങാതെ സഭായോഗത്തിന് വന്നുകൊണ്ടിരുന്നു. എല്ലാവരെയും ആ കണ്ട് കൈകൊടുക്കുന്നതിൽ വലിയ താല്പര്യമുള്ള ആളായിരുന്നു. ആരെങ്കിലും ഒരു ദിവസം കൈകൊടുക്കാൻ ഒക്കാതെ പോയാൽ
കേബ്രഹാം ഓർപ്പിച്ചതുപോലെ എന്നെ അറിയത്തില്ലയോ എന്ന് വരെ ചോദിച്ച സ്നേഹം പുതുക്കുന്ന ഒരു സ്വഭാവമായിരുന്നു തൻ്റേത്. സഭയ്ക്ക് തന്നാൽ കഴിയുന്ന എല്ലാ സഹായ അസഹകരണങ്ങളും നൽകുന്നതിൽ ഉത്സുകനായി തൻ്റെ ആയുസ്സിൻ്റെ ഈ അവസാന സമയം വരെയുമായിരുന്നു. കഴിഞ്ഞ രാത്രിയിൽ അരമണിക്കൂർ സമയം ആ ഭവനത്തിൽ ദൈവ അവതനത്തിൽ നിന്നും തന്നെക്കുറിച്ചും പറയുവാൻ അവസരം എനിക്ക് ഉണ്ടായിരുന്നതിനാൽ ഇപ്പോൾ ദീർഘമായിട്ടൊന്നും തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. സമയമില്ലല്ലോ. താൻ വളരെ പ്രത്യാശയോടെ ദൈവസേനയിൽ ചേർന്ന് കഷ്ടപ്പെടാതെ അവസാന ദിവസം വരെയും മരിക്കുന്ന അന്ന് വരെയും താൻ ഭക്ഷണം നന്നായി കഴിച്ച് മരിപ്പാനിടയായി തീർന്നു. സാധാരണ ഒരു മാസം മുമ്പ് രണ്ട് മാസം മുമ്പ് ഒന്നും കഴിക്കാതെ വെള്ളം ഇറങ്ങാതെ ഒരുപാട് പേര് കഷ്ടപ്പെടുമ്പോൾ അന്ന് അത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ആ 4 മണിക്ക് താൻ കർത്താവിനെ ചേർക്കപ്പെടുക എന്നുള്ളത് ഒരു വലിയ പ്രത്യാശയുടെയും വലിയ സന്തോഷത്തിൻ്റെയുമായ അവസരയാകുന്നു. തൻ്റെ ഹൃദയത്തിൻ്റെ നിർമ്മലതയും തൻ്റെ സന്തോഷവുമൊക്കെ സ്വർഗത്തിലെ ദൈവം കണ്ട് തന്നെ ഇപ്രകാരം അനുഗ്രഹിച്ചു മാനിച്ചു കാൽച്ചുവടുകളെ പിന്തുടർന്ന് പോകാൻ നമുക്ക് എല്ലാവർക്കും വലിയവനായ കർത്താവ് സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. പാസ്റ്റർ ജെയ്സ് ഇവിടെ അടുത്ത ഐ പി സി സഭയുടെ പാസ്റ്ററാണ്. അദ്ദേഹം മുമ്പോട്ട് വന്ന ഒരു വാക്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശേഷാൽ ബേബിച്ചാൻ്റെ വൈഫിൻ്റെ ജ്യേഷ്ഠത്തിമാർ ഇരുവരും പൈനാമൽ സഭയിലാണ് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടുള്ള ബന്ധത്തിൽ അയൽ ഭവനം എന്നുള്ള നിലയിലും പല സന്ദർഭങ്ങളിലും ഇതുവഴി പോവുകയും വരികയൊക്കെ ചെയ്യുമ്പോൾ പ്രിയപിതാവിനെ കാണുവാനും സംസാരിക്കുവാനും ഒക്കെ ദൈവം വളരെ അവസരങ്ങൾ നൽകിയിട്ടുണ്ട്. വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും ജീവിച്ച സമയങ്ങളിൽ വളരെ ആരോഗ്യത്തോടും ഹൃദയ സന്തോഷത്തോടും ജീവിച്ച ഒരു പിതാവായിരുന്നു. ഈ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പും യാദർശിയെ ഞാൻ പൈനാമിൽ ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ ബൈക്കിൽ അടുത്ത സ്ഥലം വരെ ഒന്ന് വരുവാനിടയായി. അങ്ങനെ വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞ ഒരു പിതാവാണ്. പിതാവ് കടന്നുപോയതിൽ എനിക്ക് ഹൃദയംഗമായ വളരെ ദുഃഖവും ഉണ്ട്. പ്രീസലോ എന്നാൽ കഷ്ടപ്പെടാതെ വേണം. വളരെ പ്രത്യാശയോടെ പ്രത്യാശയുടെ തുറമുഖത്ത് എത്തിച്ചേർന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ദുഃഖത്തിലായിരിക്കുന്ന ഈ കുടുംബാംഗങ്ങളെയൊക്കെ സർവശക്തനായ ദൈവം വളരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെയും ഇന്ത്യാപെന്തക്കോസ്ത് ദൈവസഭ കൊന്നപ്പാറ താബൂർ സഭയുടെയും എല്ലാ ദുഃഖവും ക്രിസ്തീയ പ്രത്യാശയും രേഖപ്പെടുത്തുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഗാനമാലപിക്കും. Oh,
സഭയിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കർത്താവിൻ്റെ ദാസന്മാർ അൽപ്പാമിനിറ്റുകൾ ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്ന സമയമാണ്. പ്രാരംഭമായിട്ട് പാസ്റ്റർ സിബു കെ മാത്യു, മുൻ ഓഫീസറായിരുന്ന പാസ്റ്റർ കുഞ്ഞപ്പി അവരുടെ മകനായിരിക്കുന്ന സിബു കെ മാത്യു അൽപ്പാമിനിറ്റുകളുടെ മോളിൽ സംസാരിക്കും. അതിനുശേഷം എൻ്റെ ബാല്യകാല സ്മരണകളാണ് പ്രിയ പിതാവുമായിട്ടുള്ളത്. ഞാനൊരു സ്കൂൾ വിദ്യാർത്ഥിയായി ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് എൻ്റെ പിതാവ് കൊന്നപ്പാറ സഭയുടെ ശുശ്രൂഷകനായി പ്രവർത്തിക്കുവാൻ ദൈവം അവസരം ഒരുക്കി കൊടുത്തത്. കൊന്നപ്പാറയുടെ പ്രദേശത്തുള്ള ദൈവസഭയ്ക്ക് നെടുനായകത്വം വഹിച്ച പിതാക്കന്മാരിൽ ഒരു പിതാവാണ് നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ദൈവസഭയ്ക്ക് പ്രിയ പിതാവിൻ്റെ വേർപാട് വിലയേറിയതാണ്, ദൈവത്തിന് വിലയേറിയതാണ്. മാതാപിതാക്കൾ എത്ര പ്രായം ചെന്ന് മരിച്ചാലും മക്കൾക്കത് വേദനാജനകം തന്നെയാണ്. മക്കൾക്ക് വിലയേറിയതൊന്ന്, സഭയ്ക്ക് വിലയേറിയതൊന്ന്, ദൈവത്തിന് വിലയേറിയതൊന്നാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഞാൻ കർത്താവിൻ്റെ ദാസൻ എനിക്ക് ഒരു സമയം തന്നിട്ട് അത്രയും സമയം ഞാൻ എടുക്കുകയില്ല, കാരണം സമയം വളരെ വേഗം മുന്നോട്ട് പോകുന്നുവല്ലോ. ഇന്ന് പകൽ പ്രിയ പിതാവിൻ്റെ ഭൗതിക ശരീരത്തിന് വിശുദ്ധന്മാർക്ക് യോഗ്യമായ ഒരു യാത്രയപ്പ് കൊടുക്കുവാൻ വേണ്ടിയാണ് നമ്മളോട് വന്നിരിക്കുന്നത്. ഇവിടെ ആയിരിക്കുന്ന മക്കളുൾപ്പെടെ പ്രിയ ബേബി കുട്ടിച്ചാൻ ഉൾപ്പെടെ നമുക്ക് എല്ലാവർക്കും ഇന്ന് പകൽ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ഒരു ചിന്ത, വിശുദ്ധ വേദപുസ്തകം വിശ്വസിക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ വ്യാപരിക്കുന്ന ഒരു ചിന്ത, ഇതെന്നേക്കുമായ ഒരു യാത്രയല്ല, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ വീണ്ടും കാണുമെന്നൊരു പ്രത്യാശയാണ് നമുക്കുള്ളത്. ഏദനിൽ മനുഷ്യനെ മണ്ണിൽ നിന്ന് യഹോവയായ ദൈവം സൃഷ്ടിച്ചു. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുന്ന സമയത്ത് മണ്ണിൽ നിന്ന് പ്രിയ കീവർച്ചാനൻ ഉയർത്തെഴുന്നേൽക്കും എന്നൊരു പ്രത്യാശയാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഉൾപ്പെടെയുള്ള ഭക്തന്മാർ പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ പ്രത്യാശ ജീവനുള്ള പ്രത്യാശയാണ്, നമ്മുടെ പ്രത്യാശ നിലനിൽക്കുന്ന പ്രത്യാശയാണ്, നമ്മുടെ പ്രത്യാശ ഭാഗ്യകരമായ പ്രത്യാശയാണ്. ഈ പ്രത്യാശ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രം അവകാശപ്പെടുവാൻ കഴിയുന്ന ഒന്നാണ്. ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ വരവ് സമാഗതമായിരിക്കുന്നു. പണത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനെ പണം രക്ഷിക്കുകയില്ല, സയൻസിൽ ആശ്രയിക്കുന്ന മനുഷ്യനെ സയൻസ് രക്ഷിക്കുകയില്ല, വിദ്യാഭ്യാസത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനെ വിദ്യാഭ്യാസം രക്ഷിക്കുകയില്ല. എന്നാൽ ഇന്ന് പകൽ പ്രാണന്റെ വീണ്ടെടുപ്പ് വിലയേറിയത് എന്ന് പറഞ്ഞിരിക്കുന്ന വിശുദ്ധ വചനത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു നിത്യരക്ഷയും ഒരു നിത്യ ജീവനും പ്രദാനം ചെയ്യുന്നു. കൃപയാൽ കീവർച്ചാന് അങ്ങനെ ഒരു വിശ്വാസം ദൈവം കൊടുത്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ നിത്യരക്ഷയിലും നിത്യജീവനിലും വിശ്വസിക്കുവാനും പ്രിയം വെച്ച കർത്താവിന്റെ സന്നിധിയിൽ ചേരുവാനും ദൈവം കൊടുത്ത ഭാഗ്യത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വലിയവനായ ദൈവം ആശ്വസിപ്പിക്കട്ടെ. എൻ്റെ പിതാവ് സ്ഥലത്തില്ല, ഉണ്ടായിരുന്നുവെങ്കിൽ ശുശ്രൂഷയിൽ കടന്നുവന്ന് സംബന്ധിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദുഃഖം ഇത്തരണത്തിൽ ഭവനത്തെ അറിയിക്കുന്നു. ഞാൻ പ്രദാനം ചെയ്യുന്ന ചർച്ച് ഓഫ് ഗോഡ് മൗണ്ട് സയോൺ ബൈബിൾ സെമിനാരിയുടെ പേരിലുള്ള ദുഃഖം ഈ വാത്സല്യ ഭവനത്തെ ഇത്തരണത്തിൽ അറിയിക്കുന്നു. വേദപുസ്തകത്തിൽ ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് സർവാശ്വാസങ്ങളുടെവനായ ദൈവം, മനുഷ്യവാക്കുകൾക്ക് പരിമിതി ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന പുസ്തകമാണ് തിരുവചനം. എന്നാൽ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിന് പരിധിയും പരിമിതിയും ഇല്ല. ആ ദൈവം നിങ്ങളെ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമയം അനുവദിച്ച ദൈവദാസന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. കഥാവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് പി ഐ എബ്രഹാം അവർ തുടർന്ന് പമിനിറ്റുകൾ നമ്മോട് സംസാരിക്കും. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ജീവിതത്തിൽ ഏത് മനുഷ്യനും ഒരു യാഥാർത്ഥ്യത്തിൻ്റെ തലത്തിലായിത്തീരുന്ന ഒരു സമയമാണ് മരണസമയം. അല്ലെങ്കിൽ ഒരു മൃതശരീരത്തെ കേന്ദ്രീകരിച്ച് നമ്മളായിരിക്കുമ്പോൾ അവിടെ ഭംഗി വാക്കുകൾക്കോ അലങ്കാര വാക്കുകൾക്കോ ഒന്നും യാതൊരു സ്ഥാനവുമില്ല. ടൈറ്റാനിക് കപ്പൽ മഞ്ഞുമലയോടിടിച്ച് അതിൻ്റെ അടിത്തട്ട് തകർന്നു പോയി എന്നുള്ള വിവരം ക്യാപ്റ്റൻ, അസിസ്റ്റൻ്റ് ക്യാപ്റ്റൻ, എൻജിനീയേഴ്സ് ഇവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞ് അവർ യാത്രക്കാരെ മൊത്തത്തിൽ അത് അറിയിച്ചു കഴിഞ്ഞപ്പോൾ അതുവരെ അവിടെ നടന്നുകൊണ്ടിരുന്ന പരിപാടികളെല്ലാം അവസാനിച്ചു. ഗാംബ്ലിങ്ങോ മെരി മേക്കിങ്ങോ ഡാൻസിങ്ങോ ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം, പക്ഷേ ആശയറ്റുപോയി എന്നുള്ള ഒരു വാർത്ത അറിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരുടെയും ചിന്ത ഒറ്റ വിഷയത്തിൽ കേന്ദ്രീകരിച്ചു, രക്ഷിക്കപ്പെടുക എന്നുള്ളത്. പക്ഷെ അതെങ്ങനെ സാധിക്കും? പരിമിതമായ രക്ഷാബോട്ടുകൾ മാത്രമേ കരുതിയിട്ടുള്ളൂ എന്ന് ക്യാപ്റ്റൻ പറഞ്ഞു.
തിരക്ക് കൂട്ടരുത്. സ്ത്രീകളും കുഞ്ഞുങ്ങളും ആവോളം കയറി രക്ഷപ്പെടട്ടെ. ഏതായാലും കപ്പൽ മുങ്ങും എന്നറിയിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ക്വയർ ഗായകസംഘം ഒടുവിൽ പാടിയൊരു പാട്ടാണെന്നാണ് പറയുന്നത്. അത് ഈ രക്ഷപ്പെട്ട ആളുകളിൽ നിന്നാണ് അത് അറിയാനിടയായി തീർന്നത്. Nearer my God to thee, nearer to thee, നിന്നോടെ ദൈവമേ ഞാൻ ചേരട്ടെ. ഒരിക്കൽ ഒരാൾ മറ്റൊരാളോട് ചോദിച്ചു, താങ്കളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? അപ്പോൾ ചോദിച്ചത് ഒരു സാധാരണക്കാരനാണ്. ആ ചോദ്യം കേട്ടയാൾ ഒരു ഫിലോസഫറാണ്, ചിന്തകനായ ഒരു മനുഷ്യൻ. അപ്പോൾ ആ ചിന്തകനായ മനുഷ്യൻ പറഞ്ഞ മറുപടി കേൾക്കണോ? എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരാഗ്രഹം എൻ്റെ മരണം കഴിഞ്ഞിട്ട് അടുത്ത ദിവസത്തെ പത്രം ഒന്ന് വായിക്കാനാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാനൊരു ഫലിതം പറയുന്നു, നിങ്ങൾ ധരിക്കരുത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഈ റെഡി പറഞ്ഞെടുക്കുന്ന ഫോട്ടോ എല്ലാം കൃത്രിമ ഫോട്ടോ, എന്നാൽ മരണത്തിൻ്റെ ഫോട്ടോ ആണ് യഥാർത്ഥമായ ഫോട്ടോ. നമ്മളൊക്കെയും യാഥാർത്ഥ്യത്തിലേക്ക് വരുന്ന ഒരു സമയമുണ്ട്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് ഞങ്ങളുടെ ഒരു അമ്മാമ്മ ഞങ്ങളുടെ കൂടെ ആദ്യ സമയം ഇറങ്ങി, അതേ പള്ളിയൊക്കെ വിട്ട് അതിനുള്ള വില കൊടുത്ത് ഇറങ്ങിയ ഒരു ഭവനത്തിലെ ഒരു അമ്മാമ്മ മരിച്ചു. ഞാനവിടെ പ്രസംഗിച്ച കൂട്ടത്തിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവ് താൻ വളരെ സ്നേഹിക്കുന്ന ആളുകളോടും പല കാര്യങ്ങളും താൻ പറഞ്ഞിട്ടുണ്ട്, പറയുകയും ചെയ്യുന്നുണ്ട്. ഒരു കാര്യം നമ്മൾ എത്ര ധൃതി വെച്ചാലും പിടിവാശി മുഴക്കിയാലും പറയത്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ വരവിൻ്റെ ഡേറ്റ് പറയത്തില്ല. അങ്ങനെ പറഞ്ഞാലുള്ള കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ ഒത്തിരി കൃത്രിമ ഉണർവുകളുണ്ടാകും. അതുവരെ കുടിച്ചും മതിച്ചും വഴക്ക് പിടിച്ചും ഒക്കെ നടന്ന ആളുകളുണ്ടല്ലോ, ആ ഡേറ്റ് അടുക്കുംതോറും ഭയങ്കര ആരവാരവും ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കും. അത് വേണ്ട. കർത്താവിന് ഉണരുന്നവരെ അല്ല വേണ്ടിയത്, ഉണർവോടിയിരിക്കുന്നവരെയാണ് വേണ്ടത്. പ്രൈസറോട് ഞാൻ, എനിക്കൊരു സമയം അദ്ദേഹം തന്നിട്ടുണ്ട്, വിൽസൺ പാസ്റ്റർ. ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുന്നു. 5 മിനിറ്റ് കുറച്ചേ ഞാൻ എടുക്കുകയുള്ളൂ. ഞാൻ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് വഴക്കും വയ്യാവേലിയും ഒന്നും ഉണ്ടാക്കി പോകുന്ന ഒരു മനുഷ്യനല്ല. ഉപദേശപരമായി സത്യം മനസ്സിലാക്കി എൻ്റെ അധികൃതരോടൊക്കെയും അതിനെക്കുറിച്ച് സ്നേഹസംവാദം നടത്തി അവർക്കും മറുപടി പറയാനൊന്നും ഇല്ലാതെ, താങ്കൾ പറഞ്ഞതൊക്കെ ശരിയാണ് മകനെ, എങ്കിലും പരിചയിച്ചത് ഇതല്ലേ എന്ന് പറഞ്ഞ് എന്നെ അവിടെ പിടിച്ചിടാൻ ശ്രമിച്ചു. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം അവരുടെ സ്നേഹത്തെക്കാൾ വലിയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടതുകൊണ്ട് ഞാൻ അതിനോട് വിട പറഞ്ഞു. ഞാൻ ഒരു വൈദികൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ ദേഹത്ത് ഒരു കുപ്പായം ഇടുന്നത് വാടൂർ നെടുമാവ് പള്ളി എന്ന് പറയുന്ന ഒരു പള്ളിയിൽ വെച്ചാണ്. ഞാൻ പല പള്ളികളിലും പോയി പരിചയിച്ചിട്ടുണ്ട്. ഇത്രയും അങ്ങനെ അരഗൻ്റായിട്ട്, അതായത് ഓർത്തഡോക്സ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്തോ എനിക്കറിയില്ല, അതിനപ്പുറത്ത് പിടിവാശിയിൽ അതിനുവേണ്ടി തന്നെ ബലത്തോടെ നിൽക്കുന്ന ഒരു പള്ളി, നെടുമാവ് പള്ളി പോലൊരു പള്ളിയെ ഞാൻ കണ്ടിട്ട്. ആ പള്ളിയിലെ വളരെ യാഥാസ്ഥിതികമായ ഒരു കുടുംബത്തിൽ, മാന്യതയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ദൈവം അത്ഭുതകരമായി ചില ജീവിതങ്ങളെ വേർതിരിച്ചു. ഞാനവിടെ ഒരു ഡീക്കനായിട്ട് ശമാശനായിട്ട് അവിടെ ആ പള്ളിയിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ ബൈബിൾ ക്ലാസ്സുകളൊക്കെ നടത്തുകയൊക്കെ ചെയ്യും. അന്നത്തെ എൻ്റെ ഒരു ശിഷ്യൻ ഈ കുടുംബത്തിലെ പ്രിയപ്പെട്ട ജോർജ് കുട്ടിയാണ്. ഒന്ന് എഴുന്നേറ്റ് നിന്നേ, റേസറോ ഇരിക്കാം. പ്രിയപ്പെട്ട ഗ്രേസ് കുട്ടി ഇവിടെ ആബ്സെൻ്റ് ആണ്, എന്നാൽ കർത്താവിൻ്റെ സന്നിധിയിൽ താൻ പ്രസൻ്റ് ആണ്. പ്രൈസ് ദി ലോർഡ്. അതുപോലെ ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ, അതെനിക്ക് പറയാതിരിക്കാനൊക്കത്തില്ല. ഈ പിതാക്കന്മാർക്ക് പകരം പുത്രന്മാരിരിക്കുമെന്ന് വേദപുസ്തകത്തിലൊരു വാക്യമുണ്ട്. പലരും ധരിച്ചിരിക്കുന്നത് അവ അപ്പന്മാരിരുന്ന കസേരയിൽ മക്കൾ കയറിയിരിക്കും, അങ്ങനെയൊന്നുമല്ല അതിൻ്റെ അർത്ഥം. അതൊരാത്മീയ പൈതൃകത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ പിതാവിൽ ഇവിടെ പ്രസംഗിച്ചവരെല്ലാവരും
ആവർത്തിച്ച ഒരു കാര്യം നിഷ്കളങ്ക ഹൃദയം, അതിൻ്റെതായ പുഞ്ചിരി, മയാത്ത പുഞ്ചിരിയൊക്കെ ആയിരുന്നു. ആ പൈതൃകം ദൈവം ഈ കുടുംബത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഒന്നാമത്തെ അവകാശി പ്രിയപ്പെട്ട ബേബിക്കുട്ടിയാണ് എം ജി വർഗീസ്. ഞാൻ വിശ്വാസനാന് വേറ്റ് കഴിഞ്ഞ് ഗൾഫിലും അനേക രാജ്യങ്ങളിലും കർത്താവ് എന്നെ അയച്ചു. ആ കൂടെ ഈ പ്രിയപ്പെട്ട ദൈവമകൻ്റെ കൂടെ ഞാൻ താമസിച്ച ദിവസങ്ങൾ, അദ്ദേഹം ബോംബെയിലായിരിക്കുമ്പോഴും എനിക്ക് ആ പരിചയം എന്തൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവരോട് ഒരുമിച്ച് പാർത്ത നാളുകൾ എന്നും പച്ച പിടിച്ച ഓർമ്മകളായിട്ട് എൻ്റെ മനസ്സിൽ നിൽക്കുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ലോകത്തിൽ ആത്മീയ വളർത്തിൽ ഒത്തിരി മിടുക്കന്മാരെ കണ്ടിട്ടുണ്ട്, നല്ല വിശ്വസ്തന്മാരെ വളരെ കുറച്ചേ കണ്ടിട്ടുള്ളൂ. ഇന്ന് വിശ്വസ്തന്മാർ കുറഞ്ഞിട്ട് മിടുക്കന്മാർ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ആത്മീയ വളർത്തിൽ. അത് നമ്മുടെ ഒരു ദുശ്ശകുനമെന്നേ പറയാനുള്ളൂ. അത് അവിടെ നിൽക്കട്ടെ. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാനിവിടെ വന്ന് ഇറങ്ങിയ ഉടനെ ഒരു കൊച്ചു സഹോദരി വന്ന് എൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, അച്ഛനാ എന്നെ പ്രതിഷ്ഠിച്ചെന്ന്. ക്രൈസ്തലോ ബേബിക്കുട്ടിയുടെ ഇളയ മകൾ. ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ ആ ഭാഗം അവിടെ നിർത്തുകയാണ്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ എന്തെല്ലാം ചലനങ്ങൾ ഉണ്ടാക്കിയാലും എന്തെല്ലാം കാര്യങ്ങൾ അവൻ ചെയ്തു കൂട്ടിയാലും അവൻ്റെ ജീവിതത്തിൽ ആത്യന്തികമായി അവൻ നേടിയെടുക്കേണ്ടത് ആത്മരക്ഷയാണ്. യവനദേശത്തെ അനേക മത്സരക്കളികളൊക്കെ കണ്ടിട്ടുള്ള ആളാണ് പൗലോസ് ലീഗ. ഓട്ടക്കളത്തിൽ ഓടുന്നതുമൊക്കെ അദ്ദേഹത്തിന് അറിയാം. പക്ഷേ താൻ അതൊരു ഉദാഹരണമാക്കി വെച്ചുകൊണ്ട് വിശ്വാസികളോട് പറഞ്ഞത്, ഈ ലോകത്തിൻ്റെ ഓട്ടക്കളത്തിൽ ഓടുന്ന കാര്യമല്ല, ഈ ലോകത്തിൽ നിന്ന് നിത്യതയെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഓടുന്ന ആത്മീയ ഓട്ടത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് അദ്ദേഹം എല്ലാവരും ഓടുന്നെങ്കിലും ബിരുദം പ്രാപിപ്പാൻ ഒരുത്തനെ കഴിയുകയുള്ളൂ. എന്നാൽ ആത്മീയ ഓട്ടത്തിന് ഒരു പ്രത്യേകതയുണ്ട്, മനസ്സ് വെച്ചാൽ എല്ലാവർക്കും സാധിക്കും. ഈ ഞങ്ങളുടെ അവിടെയൊക്കെ ഈ ഭാഗ്യക്കുറി വിൽക്കുന്ന അഭാവപ്പെട്ട ആളുകളൊക്കെ പറയുമ്പോൾ ഞാനൊരു കാര്യം ഇങ്ങനെ രസകരമായിട്ട് ചിന്തിക്കാറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് പ്രൈസ് കിട്ടണേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. ഈ ലോകത്തിൻ്റെ ഫസ്റ്റ് പ്രൈസും സെക്കൻഡ് പ്രൈസും ഒക്കെ ചിലർക്ക് മാത്രമേ കിട്ടുള്ളൂ, എന്നാൽ ആത്മീയത്തിൻ്റെ ഫസ്റ്റ് പ്രൈസ് ആർക്കും പ്രാപിക്കാം. അതിന് അതിൻ്റേതായ ആത്മീയ വില നമ്മൾ കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രമുണ്ടാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഞാൻ ഒരുപാട് ഓർമ്മകൾ അയവിറക്കുന്നതിനേക്കാൾ ഒരു 4-5 മിനിറ്റുകൾ കൊണ്ട് ഒരു കാര്യം നിങ്ങളെ ഓർപ്പിച്ചിരിക്കുവാൻ താല്പര്യപ്പെടുന്നുണ്ട്. അതെ, മറ്റൊന്നുമല്ല, അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിൽ വലിയ പീഡയുണ്ടായ സമയത്ത് തന്നെയല്ല സഭയിൽ പ്രോബ്ലംസ് ഉണ്ടായി. യവന ക്രിസ്ത്യാനികളെന്നും യഹൂദ ക്രിസ്ത്യാനികളെന്നും ഒക്കെ പറഞ്ഞ് സഭയിൽ ഡിവിഷനും ഒക്കെ ഉണ്ടായി. ആ കാലഘട്ടത്തിൽ അപ്പോസ്തലന്മാർ ആ പ്രതിസന്ധിയെ പരിഹരിക്കുന്നതിന് വേണ്ടി ചില ചെറുപ്പക്കാരെ മുന്നോട്ട് വിളിച്ചു. ആ കൂട്ടത്തിൽ മുൻപിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ്റെ പേരാണ് സ്റ്റീഫൻ സ്റ്റെപ്പാനോസ്. രണ്ടാമത്തെ ആള് ഫിലിപ്പോസ്. ഇവരെ എവിടുന്നാ വിളിച്ചെന്നറിയാമോ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാ വിളിച്ചെന്നറിയാമോ? കുക്കിങ്ങിന് വേണ്ടിയാണ്, കുശിനിപ്പണിക്ക് വേണ്ടിയാ വിളിച്ചത്, മേശമേൽ ശുശ്രൂഷിക്കുവാൻ വേണ്ടി. എന്നാൽ കുക്കിങ്ങിന് വേണ്ടി കൈവച്ച് വേദിച്ച് വിളിക്കപ്പെട്ട ആ കൂട്ടത്തിൽ ഹെഡ് കുക്ക്, അതെൻ്റെ ഭാഷയാണ്, അങ്ങനെ മുന്നോട്ട് വന്ന ഒരു ചെറുപ്പക്കാരനാണ് സ്റ്റെപ്പാനോസ്. ആ സ്റ്റെപ്പാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൻ്റെ ഇടയിലേക്ക് കടന്നു. അപ്പോസ്തലന്മാർ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പൗലോസ് അന്ന് വന്നിട്ടില്ല. പത്രോസ്, യാക്കോബ് തുടങ്ങിയ ശ്രേഷ്ഠന്മാരായ അപ്പോസ്തലന്മാരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവരെല്ലാം കടത്തിവെട്ടി, അതിന് ഭാഷ ഞാൻ എടുത്ത് പറയുന്നേ ഉള്ളൂ, എക്സീഡ് ചെയ്ത് അവരുടെയൊക്കെ തലയ്ക്കൽ കയറി കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൻ്റെ ഇടയിൽ അത്ഭുതകരമായി ശുശ്രൂഷകൾ ചെയ്തു. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ദൈവകൃപയുണ്ടെങ്കിൽ
നമുക്ക് മുന്നേറാൻ സാധിക്കും. ഒന്നും തടസ്സമല്ല. എന്നെ ഈ ജോർജ് കുട്ടിക്കറിയാം. ഞാൻ അല്ലെ എന്നെക്കുറിച്ച് കൂടുതൽ പേര് അറിയണേ അദ്ദേഹത്തോട് ചോദിക്കണം. നല്ല കുഴപ്പമോ കാണിച്ചു വെച്ചാണോ അവിടുന്ന് പോകുന്നതെന്ന് ചോദിക്കണം. ഇത്രയും നല്ല കാര്യം ചെയ്ത് എനിക്ക് ഒരു ഉപകാരമായിട്ട് അവർ തന്നെന്താണെന്ന് ചോദിച്ചാൽ ഒരു മുടക്കേൽപ്പനയാണ്. അയാളുടെ പ്രസംഗം ആരും കേൾക്കരുതെന്നാണ് അതിനകത്ത് എഴുതിയിരുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് കയറി ഇടപെട്ടു. ആ മുടക്കേൽപ്പന എഴുതിയ ആൾ ഒരു അർത്ഥബോധ അവസ്ഥയിലായിക്കൊണ്ട് അതിങ്ങനെ എഴുതി അവസാനിപ്പിച്ചത് കൃപ കൂടെ ഇരിക്കുമാറാകട്ടെ. കൃപയെന്നുള്ളതിൻ്റെ അർത്ഥം അറിയാതെ പുള്ളി അങ്ങ് എഴുതിയതേ ഉള്ളൂ. പക്ഷേ എനിക്കത് ഓരോ ദിവസവും അത് കൂടുതൽ കൂടുതൽ മനസ്സിലായിക്കൊണ്ടായിരിക്കുന്നു. വാട്ട് ഈസ് ഗ്രേസ്? ജോജുട്ടിയുടെ കൂട്ടാളിയുടെ പേര് ഗ്രേസ് എന്നായിരുന്നു. വെറുതെ ഇട്ട പേരല്ല. എൻ്റെ കൃപ നിനക്ക് മതി. ജീവിതത്തിൽ രോഗങ്ങളാലോ ദുഃഖങ്ങളാലോ സാമ്പത്തിക പ്രതിസന്ധികളാലോ അല്ലെങ്കിൽ ശത്രു പീഡനത്താലോ ഏതെങ്കിലും തരത്തിൽ ഭാരം അനുഭവിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഞാനൊരു കൺവെൻഷൻ അല്ല പ്രസംഗിക്കുന്നത്, എനിക്കറിയാമെങ്കിലും ഞാൻ നിങ്ങളോട് പറയുന്നത് ദൈവത്തിൻ്റെ കൃപ നിങ്ങൾക്ക് മതി. അത് സഫിഷ്യൻ്റാണ്, മറ്റൊന്നും സഫിഷ്യൻ്റ് അല്ല. നമ്മൾ കോടി കോടി കണക്കിന് പണം സമ്പാദിച്ചാലും ഉണ്ടല്ലോ, ഒരു തുട്ട് ശവപ്പെട്ടിക്കകത്ത് എടുക്കുകയില്ല. അഥവാ പോക്കറ്റിൽ നിന്ന് വല്ലതും പോയാലും അത് തപ്പിയെടുക്കുകയുള്ളൂ. ഒന്നും ലോകം നമുക്ക് തന്നയക്കുകയില്ല. നമ്മളെ വെറും വെറും പരമദരിദ്രരായിട്ട് മാത്രമേ ഈ ലോകം പറഞ്ഞയക്കുകയുള്ളൂ. എന്ന കൃപയുള്ളവൻ അവൻ പരമസമ്പന്നൻ. ഞാൻ സെബാനോസിനെ കുറിച്ച് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ വേഗം പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കാം. ഒന്ന്, അവൻ ദൈവകൃപയുള്ളവനായതുകൊണ്ട് ദൈവം അവനെ ഉയർന്ന ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറക്കി. അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ചെയ്യുവാൻ ദൈവം അവനെ ശക്തനാക്കി. അതിൻ്റെ പേരിൽ ശത്രുക്കൾ വളരെ ഉണ്ടായി. അവനെതിരെ കള്ളസാക്ഷികളെയൊക്കെ നിർത്തി. ആ ഭാഗം വായിച്ചാൽ കരയാത്ത ഒരു മനുഷ്യനുമില്ല. കല്ലേറുകൊണ്ടാണ് അവൻ മരിച്ചത്. നമുക്ക് ആ മനോനയനങ്ങൾ കൊണ്ടായ കാഴ്ചയൊന്ന് കാണാം. ഇന്നത്തെ ഏറ്റവും വലിയ പക്വതനെ ഒന്ന് കല്ലെറിയട്ടെ, എന്തൊക്കെയാണ് വായിൽ നിന്ന് വരുന്നതെന്ന് കേൾക്കാം. എന്നാൽ സേബാനോസ് കല്ലേറുകൊണ്ട് പിടയുന്ന സമയത്ത്, ചോര തെറിക്കുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ചെയ്തതായിട്ട് അപ്പോസ്തല പ്രവൃത്തികൾ എഴുതിയിട്ടുണ്ട്. സമയക്കുറവുകൊണ്ട് ഞാനൊന്നും വായിപ്പിക്കുന്നില്ല. ഒന്ന്, ആ കല്ലേറിൻ്റെ സമയത്ത് താൻ തന്നെ കല്ലെറിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പറയാൻ എളുപ്പമാണ് കേട്ടോ, അങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ അറിയാം. കല്ലെറിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവേ അവരുടെ പാപം കണക്കിലെടുക്കരുതേ, അവരുടെ പാപം അവർക്ക് നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു. ഇത് കൂടുതൽ ഒരു ഭക്തനെ ഭക്തനാക്കാൻ എന്താ ഒരു തെളിവ്? അതും ആയില്ല. ഒടുവിൽ മുമ്പേ കർത്താവിൻ്റെ ദാസന്മാർ ചിലരൊക്കെ പറഞ്ഞ പോലെ അവൻ്റെ ശരീരത്തിൽ നിന്ന് അവൻ്റെ ആത്മാവ് വേർപെടുന്ന നിമിഷമാകാറായി. കല്ലേറുകൊണ്ട് അവൻ മരിക്കാൻ പോവുകയാണ്. ആ മരിക്കുന്ന സമയത്ത് അവൻ്റെ ഒടുവിലത്തെ വാക്കുകൾ, ഇതാ സ്വർഗം തുറന്നിരിക്കുന്നു, മനുഷ്യപുത്രൻ പിതാവിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നു. നമ്മളൊക്കെ ധരിച്ചിരിക്കുന്നത് കർത്താവ് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നതായിട്ടല്ലേ, ഞാൻ സ്തേഫാനോസ് കണ്ടത് എഴുന്നേറ്റ് നിൽക്കുന്നതായിട്ടാണ്. അതിനെക്കുറിച്ച് വേദ ചിന്തകന്മാർ ഭക്തന്മാർ പറയുന്നത് തൻ്റെ ഭക്തൻ്റെ ആത്മാവിനെ എതിരേൽക്കുവാനായിട്ട് യേശു എഴുന്നേറ്റെന്നാണ്. പ്രൈസലോ, ദൈവത്തിൻ്റെ സ്തോത്രം. എന്നിട്ട് സ്തേഫാനോസിൻ്റെ ഒടുവിലത്തെ വാക്ക്, കർത്താവായ യേശുവേ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളണമേ, ഈ ആണ്ടത്തെ കൃഷി നന്നായിരിക്കണേ, റബ്ബറിന് വില കൂടണേ, അതൊന്നും അല്ലായിരുന്നു തൻ്റെ പ്രാർത്ഥന, ആത്മാവിനെ കൈക്കൊള്ളണമേ എന്നാണ്. ആത്മരക്ഷയേക്കാൾ വലുതായിട്ട് എന്തെങ്കിലും ഉണ്ടെന്നാരെങ്കിലും മിഥ്യാധാരണയിൽ കഴിഞ്ഞുകൂടുന്നെങ്കിൽ അത് വെട്ടിക്കള, ക്യാൻസൽ ഇറ്റ്. ആത്മരക്ഷയേക്കാൾ വലുതൊന്നുമില്ല, നിത്യതയേക്കാൾ വലുതൊന്നുമില്ല. എൻ്റെ അമ്മ, ജോലി കുട്ടിക്കൊക്കെ അറിയാം, എൻ്റെ അമ്മ നല്ല ഭക്തിയുള്ള ഒരു അമ്മയായിരുന്നു. നല്ല തമാശക്ക് വരായിരുന്നു എൻ്റെ അമ്മ. അമ്മ ഒരു ദിവസം ഏതാണ്ട് കാര്യം പറഞ്ഞപ്പം ഞങ്ങൾക്ക് ഈ സ്കൂളിൽ പോകുന്ന കാര്യവും പരീക്ഷയുടെ കാര്യവും ഒക്കെ ഇങ്ങനെ പറഞ്ഞ അമ്മ പറഞ്ഞങ്ങനെ ഓടിയതും ഓടിച്ചതൊന്നും പറയണ്ട, പിടിച്ചോ എന്ന് പറഞ്ഞു വെച്ചാൽ മതി. അതോ ഞാൻ സ്കൂളിൽ പോയി എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീ ജയിച്ചോ, നീ ഏർപ്പെട്ട കാര്യത്തിൽ നീ അതിൻ്റെ ഫിനിഷിംഗ് പോയിന്റിലെത്തിയോ. ഒരിക്കൽ മാത്രം ലഭിക്കുന്നതാണ് ആ ജീവിതം. രണ്ട് പ്രാവശ്യം ജീവിതം ഉണ്ടായിരുന്നെങ്കിൽ ആദ്യത്തേത് കള്ളു കുടിക്കാനും വഴുക്ക് പിടിക്കാനും ഒക്കെ ഉപയോഗിച്ച്, രണ്ടാമത്തേത് പാട്ട് പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ എല്ലാവർക്കും കൂടെ ഒരു സമയമുള്ളൂ.
യൂസ് ഇറ്റ് ഓർ മിസ് യൂസ് ഇറ്റ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർ, ആരും എനിക്ക് ശത്രുക്കളാകരുത്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരിക്കൽ മാത്രം ലഭിക്കുന്ന ഈ ആയുസ് ആരും നഷ്ടമാക്കരുത്. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നതിനേക്കാൾ ദൈവത്തെ പ്രസാദിപ്പിച്ച് സ്തേഫാനോസും മറ്റും പ്രാപിച്ച നല്ലൊരന്തം പ്രാപിപ്പാൻ നമുക്ക് വേണ്ടിയായിത്തീരണം. ഈ പിതാവിനെക്കുറിച്ച് ഇനി ആരും ഒരു കർമ്മവും ചെയ്യാൻ ശ്രമിക്കേണ്ട. അങ്ങനെ ചെയ്തു പോയെങ്കിൽ അത് പാപമാണ്. അദ്ദേഹം തൻ്റെ ആത്മരക്ഷ ഇൻഷുർ ചെയ്തേച്ച് കടന്നുപോയി. കർത്താവിൻ്റെ കയ്യിൽ തൻ്റെ ജീവൻ നിത്യത ഏൽപ്പിച്ച് അദ്ദേഹം കടന്നുപോയി. അത് തന്നെയുമല്ല, ഞാനിവിടെ ഓർക്കുകയായിരുന്നു, തൻ്റെ കുഞ്ഞുങ്ങളൊക്കെ നല്ല ദൈവബോധമുള്ളവരും ആ പൈതൃകം കാത്തു സൂക്ഷിക്കുന്നവരുമായിട്ട് അവിടെ ഇരിക്കുന്ന കണ്ടപ്പം അസൂയ എനിക്ക് ലോകപ്രകാരം അനുവദിച്ചിരുന്നെങ്കിൽ എനിക്കൊരു അസൂയ ഇവരോട് തോന്നുമായിരുന്നു. കാരണം അനേക കുടുംബങ്ങളും ആ ആത്മീയ പൈതൃകം നഷ്ടപ്പെടുത്തി ജീവിക്കുകയാണ് ചെയ്തത്. യെസ്, എഴുതുക, ഇന്ന് മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. എസ്കറ്റോളജി പലരും ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. ഏതായാലും ഈ ദിവസങ്ങളിൽ ഒന്നിൽ കർത്താവ് വരും. ഡേറ്റ് എന്നെയും അറിയിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. അതിനെ ഹിറ്റ്ലറിനെ പോലെ ഒരു മനുഷ്യൻ ഇപ്പം എഴുന്നേറ്റിട്ടുണ്ട്. നോർത്ത് കൊറിയയുടെ പ്രസിഡൻ്റാണ്. വേറൊരു ഹിറ്റ്ലറാകാൻ പുള്ളി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവം തമ്പുരാൻ വലിയ ബുദ്ധിമാനൊന്നും അല്ലാത്ത ഒരാളിനെയാണ് ഇപ്പോഴത്തെ അമേരിക്കയുടെ പ്രസിഡൻ്റ് ആക്കിയിരിക്കുന്നത്. എന്നൊരാൾ പറഞ്ഞു, പുള്ളി ഒരു വട്ടനാണ്. വട്ടന്മാരെ ദൈവം കാര്യമായിട്ട് എടുത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അതേപ്പോൾ എന്താ ചെയ്തതെന്ന് അറിയാമോ? നോർത്ത് കൊറിയയ്ക്ക് മറുപടി കൊടുക്കാനായിട്ട് സൗത്ത് കൊറിയയിൽ ആണവ കേന്ദ്രം സ്ഥാപിച്ച് തിരിച്ചടിക്കാനായിട്ടുള്ള സകല ക്രമീകരണങ്ങളും ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ യുദ്ധം ഇങ്ങനെ കൂട്ടിമുട്ടാനായിട്ട് വന്ന് നിൽക്കുകയാണ്. യുദ്ധം ഉണ്ടാകാത്തതിൻ്റെ കാരണം എന്നാന്ന് ചോദിച്ചാൽ എല്ലാവരുടെയും കയ്യിലും മാരകായുധങ്ങളുള്ളതുകൊണ്ടാണ്. എന്നാലും തക്ക സമയത്ത് വരുവാനുള്ളവൻ വരും, അവൻ്റെ സഭയെ ഇവിടെ നിന്ന് കൊണ്ടുപോകും. സഭ ഇവിടെ നിന്ന് ആബ്സെൻ്റ് ആയിരിക്കുന്ന ഒരു ലോകം നിങ്ങളൊന്ന് പ്രതീക്ഷിച്ച് നോക്കിയേ. സഭയില്ലാത്തൊരു ലോകം, ഉപ്പും വെളിച്ചവും ഇല്ലാത്തൊരു ലോകം എങ്ങനെയിരിക്കുമെന്ന് നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കൂ. നമ്മുടെ നിത്യത നമുക്ക് നഷ്ടമായി തീരരുത്. ഈ പിതാവിനെയും തൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെ എല്ലാവരും ഓർത്ത് ഞാൻ വളരെ സന്തോഷിക്കുന്നു. അവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എന്നെയും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. നമ്മുടെ കർത്താവ് കണ്ണീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്ത, ശത്രുവില്ലാത്ത, യുദ്ധമില്ലാത്ത ഒരു നല്ല നാട് നമുക്കായിട്ട് ഒരുക്കി. അവൻ വേഗം വരുന്നു. നമുക്കൊരു കാര്യം ചെയ്യാം, കം ലോർഡ് ജീസസ് എന്ന് പറയാം. കർത്താവേ നീ വരണമേ എന്ന് നമുക്ക് പറയാം. ദൈവം നമ്മളെ എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആ ദൂത് കർത്താവിൻ്റെ ദാസനിലൂടെ നമുക്ക് നൽകുവാനിടയായി തീർന്നല്ലോ. തുടർന്ന് വേഗത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ചെയ്ത് അവസാന സമാപന ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഭവനത്തെ പ്രതികരിച്ച് ഈ ഭവനത്തിലെ ഊത്താമകളുടെ ഭർത്താവായിരിക്കുന്ന പാസ്റ്റർ ജോർജ് വർഗീസ് ഭവനത്തെ പ്രതികരിച്ച് ചുരുക്കം വാക്കുകൾ നമ്മളെ ഓർപ്പിക്കും. അതിനുശേഷമായിട്ട് ഓട്ടോ ട്രാൻസ് പറയുന്നതിനായിട്ട് ഭവനത്തിലെ മൂത്ത മകൻ എം ജി വർഗീസ് അല്ലെങ്കിൽ ബേവക്കുട്ടിച്ചായൻ അത് ചെയ്യുന്നതായിരിക്കും. എൻ്റെ പ്രിയപിതാവ്, ഇവിടെ നിലയിലേക്ക് കടന്നുപോയി, അതോടെ നിശ്ചിച്ച് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളുടെ സ്നേഹം ഒന്ന് അറിയിക്കട്ടെ. എൻ്റെ ഗുരുവായിരിക്കുന്ന കാനവച്ചൻ, അതുപോലെ എൻ്റെ സഹപ്രവർത്തകനായിരിക്കുന്ന പി ജി മറീസ്, അതുപോലെ ഞങ്ങളുടെ ദൈവസഭയിലായിരുന്ന എല്ലാ ദേവദാസന്മാരും, അതുപോലെ തന്നെ സ്തോത്രം ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാർ പലരും അതിലെ സ്തോത്രം ഈ ശുശ്രൂഷയെ നോക്കിയിരിക്കുന്നു. അതുപോലെ വിവിധ ഇടങ്ങളിലെ ബന്ധുക്കാരും ബന്ധക്കാരുമായ എല്ലാവരും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. അല്ലയ, അവർ കാനവച്ചനായിരുന്നു. രണ്ട് വർഷം മുമ്പ് എൻ്റെ പ്രിയപ്പെട്ടുള്ള എന്നെ കുറ്റനിധിയിലേക്ക് കടന്നുപോയി. അന്നും ആ ശുശ്രൂഷ സംബന്ധിച്ച് അവർ സംസാരിച്ചത് അച്ഛൻ്റെ, നമ്മളെ വളരെ ദുഃഖത്തോടെ കടന്നുപോയ സമയം അറിയില്ല. ഈ പിതാവിനത് വളരെ വേദനാജനകമായിരുന്നു. എന്നാൽ കർത്താവ് ഞങ്ങളെ ബലപ്പെടുത്തി, ഞങ്ങളെ സഹായിച്ചു. ഓർത്ത് ഞങ്ങൾ നന്ദി. എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഇത് രാജ്യത്ത് നിന്ന് കുടുംബക്കാരെ തന്നെ വിളിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അവരുടെ പ്രതിനിധി അവരെല്ലാം പറയണമെന്ന് പറഞ്ഞിട്ട് സമയമില്ല. ഞാൻ ഒരു വാക്കൂടെ അവസാനിപ്പിച്ച്, എൻ്റെ വൈഫ് ഈ മുറിയിലെ രോഗിയായി കിടക്കുമ്പോൾ
പ്രഭാതത്തിലെ ഒരു ദർശനം കണ്ട ഇപ്രകാരമാണ്. അച്ഛാൻ, ഞാൻ ഇതുവരെയും പോകാത്ത സംബന്ധിക്കാത്ത ഒരു വിവാഹത്തിന് കൊണ്ടുപോകുന്നു. എന്നെ നല്ലവണ്ണം ഒരുക്കിയാണ് ഇവിടുന്ന് അയക്കുന്നത്. എന്നുവെച്ചാൽ അച്ഛാൻ തന്നെയാണ് പ്രാർത്ഥിച്ച് എന്നെ കല്യാണത്തിന് അയക്കുന്നത്. ഈ ദർശനം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പ്രിയപ്പെട്ടുള്ള നിത്യയിലേക്ക് വിളിച്ച് ചേർക്കുക. ഞാൻ ആരോടും പറഞ്ഞില്ല, മറ്റോട് പോലും പറഞ്ഞില്ല, എനിക്കറിയാമായിരുന്നു. എന്നാൽ സമയമായപ്പോൾ കാരിത്താസ് കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ വെച്ച് സമയമായപ്പോൾ ഞാൻ എല്ലാവരെയും വിളിച്ച് അകത്തോട്ട് കയറ്റി. സമ്മാനൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഇളയ മകൻ കൂടെയുണ്ട്, മകനെ കിട്ടുവാ. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, നിന്റെ ഗീതം എൻ്റെ മകളുടെ ജീവിതത്തിൽ മതി എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവമക്കളെ, ഞാൻ അനേക മരണങ്ങൾ കണ്ടിട്ടുണ്ട്. ശാന്തമായി ദൈവകൃപയിൽ മരിച്ചായ ദൂതന്മാർ കൊണ്ടുപോകുന്ന കാഴ്ച, അതുപോലെ തന്നെ വളരെ വിഷമപ്പെട്ട് ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നു. ദൂതന്മാർ കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ വിശുദ്ധിയിലും വേർപാടിലും ലോകത്തിൽ ജീവിക്കണം. ദൈവത്തിൻ്റെ വചനപ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തൽസമയത്ത് വിശുദ്ധന്മാർ ആത്മാവിനെ വ്യക്തിയിലേക്ക് ഭൗമിശൈലി മാത്രമേ ഉള്ളൂ. നമ്മൾ മറവിക്കുകയും മാന്യമായി നമ്മൾ മറവ് ചെയ്യുന്നുണ്ട്. എന്നാൽ നമുക്കെല്ലാവർക്കുള്ള അച്ഛൻ പറഞ്ഞ പോലെ ഒരാത്മാവുണ്ട്. അത് ഏറ്റവും വിലപ്പെട്ടതാണ്, ഈ ലോകത്തേക്കാൾ വിലപ്പെട്ട ആത്മാവാണ്. അത് നഷ്ടമാകാതെ നോക്കണമെങ്കിൽ വിശ്വാസത്തോട് ഞാൻ പറയട്ടെ, വിശുദ്ധിയിലും വേർപാടിലും വിശ്വസ്തയോടെ ജീവിക്കില്ല എങ്കിൽ നമുക്കത് നല്ലൊരു അന്ത്യം പ്രാപ്തമായി. പ്രിയ മാതാവ് വളരെ പ്രാർത്ഥന ജീവിതമുള്ള മാതാവായിരുന്നു എനിക്കറിയാം. അച്ഛൻ വളരെ സ്നേഹമിശ്രമായിരുന്നു. രണ്ടുപേരുടെ ഈ യാത്ര കരളിയ നമ്മളെ ചിന്തിപ്പിക്കുന്ന കാര്യമാണ്. നന്ദിയോട് സ്തോത്രം. കാരണം നീത്തയിലേക്കുള്ള യാത്ര കരളിയ. അതുകൊണ്ട് കരളിയ നിങ്ങളെ കേൾക്കുന്നവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരവരുടെ ജീവിതം പ്രത്യേകമായി ശ്രദ്ധിക്കണം, നോക്കണം. കരളിയ ഇത് കഴിഞ്ഞാൽ പിന്നെ ജീവിക്കാമെന്ന് വിചാരിക്കണ്ട. ഈ ടൈമിൽ തന്നെ കരളിയ, ഈ സമയം തന്നെ നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങണം, അതിനുവേണ്ടി ജീവിക്കണം. കർത്താവിന്റെ സഹായം. ഇവിടെ കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾക്കെല്ലാം നന്ദി പറയുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് നടത്തിയ വഴികളെക്കുറിച്ച് പലരും പല കാര്യങ്ങളും പറയുവാൻ തക്കവണ്ണയായി. അതെല്ലാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. നമുക്കിവിടെ ലഭിക്കുന്ന ഈ അല്പായുസ് ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കാനും ദൈവത്തെ പ്രസാദിപ്പിക്കാനും നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനുമാണ് കർത്താവ് നമുക്കിവിടെ നൽകിയിരിക്കുന്ന അവസരമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കുകയും എന്നെ തന്നെ ആ വിധത്തിൽ ക്രമീകരിക്കുവാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഇവിടെ കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വിശേഷം ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കർത്താവിൻ്റെ ദാസൻ കാനമച്ചൻ കടന്നു വരുവാൻ വേണ്ടിയായി അതിലൂടെ ഓർപ്പിച്ചതുപോലെ താൻ 1985 October 31 മാതാവ് കടന്നു പോകാനിടയായത്. അന്ന് കാനമച്ചൻ ഞങ്ങളോടൊത്ത് അവിടെ പാർക്കുന്ന സമയമായിരുന്നു. അന്നും ആ മീറ്റിങ്ങിൽ താൻ വചനം ശുശ്രൂഷിക്കുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും അതുപോലെ ഞങ്ങളുമായി ബന്ധപ്പെട്ട മിക്ക എല്ലാ കാര്യങ്ങളും താൻ കടന്നു വരുവാൻ തക്കവണ്ണം കർത്താവ് അവസരം കൊടുക്കും. താൻ ഈ ദേശത്തില്ലായിരുന്നെങ്കിൽ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഒന്നും കടന്നു വരുവാൻ കഴിയില്ല. എന്നാൽ ദൈവം അതിൻ്റെ കാര്യങ്ങളൊക്കെ എങ്കിലും തന്നെ ഞങ്ങളോട് കടന്നു വന്ന് സുഹൃത്തുക്കളെയും പങ്കെടുക്കുവാൻ ദൈവിടയാക്കിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. അതുപോലെ പാസ്റ്റർ മാത്യുസും അദ്ദേഹവും ഞങ്ങളെപ്പോഴും കാണുവാൻ തക്കവണ്ണം ബന്ധപ്പെടുവാൻ കഴിയുന്നില്ല എങ്കിലും കാണുമ്പോഴൊക്കെയും വളരെ സ്നേഹത്തോടും ഒക്കെ ഇടപെടുവാൻ തക്കവണ്ണം ഞങ്ങൾ ഇടയായിട്ടുണ്ട്. കാരണം ദാസന്മാരോടും നന്ദിയായിരിക്കുന്നു. അതുപോലെ അനേക കർത്തദാസന്മാരും സഹോദരി സഹോദരന്മാരും ഒക്കെയും ഇവിടെ കടന്നു വരുവാൻ തക്കവണ്ടിയായി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരും അവർക്ക് ലഭിച്ച അനേകർക്ക് അവസരം നൽകി എന്ന പലർക്കും അവസരം നൽകുവാൻ തക്കവണ്ണം ഇടയാകാതിരിക്കുന്നുണ്ട്. കടന്നു വന്ന എല്ലാവരുടെയും സാന്നിധ്യം ഞങ്ങൾ അംഗീകരിക്കുകയും അത് ഞങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഞങ്ങളുടെ പരിചയത്തിലുള്ള അനേക പ്രിയപ്പെട്ടവർക്ക് കടന്നു വരുവാൻ്റെ കൂടെയായി. ബഹ്റിനിൽ നേരത്തെ ഉണ്ടായിരുന്ന പലരും കടന്നു വരുവാനിടയായി. ഇവിടെ ഞങ്ങളെ കുടുംബവുമായി ബന്ധപ്പെട്ട അനേകർ കടന്നു വരുവാൻ്റെ കൂടെയായി. അതിൽ ഞങ്ങളുടെ ബന്ധുക്കാരായ നാട്ടുകാരായ പ്രിയപ്പെട്ടവർ കടന്നു വരുവാൻ്റെയൊക്കെ അതെല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഞാൻ ഒരു വ്യക്തിക്ക് വിശേഷാൽ നന്ദി പറയുവാൻ ആഗ്രഹിക്കുന്നതെന്നാൽ കഴിഞ്ഞ അനേക വർഷങ്ങളായി പിതാവ് ഏകനായിട്ടാണ് താമസിച്ചിരുന്നത്. വിവിധ സമയങ്ങളിൽ പലരും ഞങ്ങളുടെ സഹായത്തിനായി ഉണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 3 വർഷക്കാലം
ഒരു പ്രിയ സഹോദരി അമ്മൻ പിതാവിനെ സുഖൂരിപ്പാടിൻ്റെ കുടുംബത്തിൽ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് വളരെ അനുഗ്രഹം. എനിക്ക് വിശേഷം ആ കാര്യത്തിൽ വളരെ സഹായമായിരുന്നു. ഒരു പ്രിയ മകളെ പോലെ തന്നെ ശുശ്രൂഷിക്കുകയും എല്ലാ കാര്യങ്ങളിലും സുഷ്കാന്തിയോടെ ചെയ്യുകയും ചെയ്തവർക്ക് ഞാൻ ആ പ്രിയപ്പെട്ടവളോട് ആ വിശേഷം നന്ദിയെ അറിയിക്കുന്നു. കർത്താവ് ആ പ്രിയപ്പെട്ടവളെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവം ഒരുക്കുന്ന മുഖാന്തരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് സകല മഹത്വം കരയിട്ടുന്നു. അതുപോലെ എൻ്റെ പ്രിയ കുടുംബത്തിലുള്ള സഹോദരന്മാരെ വിശേഷം ജോസ്, ബിനു, ബിജു, ഇവരെ മറ്റ് പ്രിയപ്പെട്ട എല്ലാവരെയും ഏതൊരു അവസരത്തിലും പിതാവിൻ്റെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിച്ച് പെട്ടെന്ന് കടന്നു പോകുന്നത് ഞാൻ സ്ഥലത്തില്ലാത്തതിൻ്റെ വിടവ് നികർത്തി ആ പിതാവിനെ ശുശ്രൂഷിപ്പാനൊക്കെയും ഇടയാക്കൊണ്ടിരുന്നു. അതിർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ആ പ്രിയപ്പെട്ടവർക്കുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് വിശേഷാൽ ഈ ശുശ്രൂഷ, ഈ ഹോം ഗോയിങ് സെലിബ്രേഷൻ ആണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുവാനൊക്കെ ആഗ്രഹിക്കുന്നത്. നമുക്ക് അനുശോചന മീറ്റിംഗ് അല്ലാതെ അനുശോചനം എന്തിൻ്റെ അനുശോചനമാണ്? ദൈവമാണ്. അതുകൊണ്ട് അനുശോചന മീറ്റിംഗ് അല്ല, ഹോം ഗോയിങ് സർവീസാണ്. സംസ്കാര ശുശ്രൂഷ നമ്മൾ നടത്തുന്നു, അതോടൊപ്പം നമ്മൾ യാത്രയപ്പ് മീറ്റിംഗ് ആണ് നടത്തുന്നത്. ആ വിധത്തിൽ പ്രിയ പിതാവിനെ യാത്രയക്കുവാൻ്റെ കൊണ്ട് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നതിനു കൊണ്ട് എല്ലാവരുള്ള നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. പല പ്രിയപ്പെട്ടവരെയും പേര് പറഞ്ഞ് നന്ദി പറയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഇപ്പോൾ സമയത്തിൻ്റെ ചുരുക്കം കൊണ്ട് ഞാൻ അതിൽ നിന്നൊന്നും മുതിരുന്നില്ല. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വരവേറ്റം അടുത്തിരിക്കുന്നതിനാൽ അതിനു വേണ്ടി പ്രത്യാശയോടെ ഒരുങ്ങി ജീവിക്കാൻ്റെ ഗുണം ഇന്നിവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പാട്ട് ഇപ്പോൾ കൊയറ് ആലപിക്കുന്നു. ആ ഗാനം പാടിയതിന് ശേഷമായിട്ട് സഭാവന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. തോമസ് മൊളിവേലി പാസ്റ്റർ കടന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം ഒടുവിൽ പ്രാർത്ഥിച്ച ആശീർവാദം പറയും. ഈ പാട്ടിന് ശേഷമായിട്ട് കർത്താവിൻ്റെ ദാസൻ സമാപന ശുശ്രൂഷ ചെയ്യുകയും തോമസ് പുളിവേലി പ്രാർത്ഥിച്ച് ആശീർവാദം പറയുകയും ചെയ്യും. പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ലഭിച്ച പ്രായത്തോടെ സന്തോഷത്തോടെ ഈ ഭൗതിക ശരീരം ഇടുന്ന് സെമിത്തേരിയിൽ കൊണ്ടുപോയി സംസ്കരിക്കുവാൻ നമ്മൾ താല്പര്യപ്പെടുകയാണ്. ഈ സമാപന സന്ദർഭത്തിൽ ദൈവവചനങ്ങൾ നമ്മൾ കേൾക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു മരണത്തിന് ഈ ലോകത്തിലെ ജീവിതത്തിലെ മരണത്തിന് തൊട്ട് മുൻപേ പറഞ്ഞ ചില വചനങ്ങൾ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ യേശുവിൻ്റെ അഹീയ ശുശ്രൂഷ ഈ ഭൂമിയിലെ
ശുശ്രൂഷ നിവർത്തിച്ച് കർത്താവ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുന്ന കൃത്യമായിട്ടുള്ള അവസരത്തിൽ പറഞ്ഞ ഒരു വാചകമുണ്ട്. നാലാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ഭൂമിയിൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തികൾ ഞാൻ തികച്ചിരിക്കുന്നു. അതിനുശേഷം കർത്താവ് പറയുകയാണ്, ഞാനിപ്പോൾ പിതാവെ അങ്ങയുടെ അടുക്കിലേക്ക് കടന്നു വരുന്നു. ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരുന്ന അവസരത്തിൽ നിന്നെ മഹത്വപ്പെടുത്തി. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ തക്കുന്നടിയായി തീർന്നു കർത്താവിൻ്റെ ദാസൻ പ്രിയ ഗീവരീശ അപ്പച്ചൻ. കഴിഞ്ഞ 92 വർഷക്കാലം ഈ ഭൂമിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുവാൻ തക്കുന്നടിയായി തീർന്നു. ദൈവത്തിൻ്റെ ദാസൻ പൗലോസ് ഒരു ഭാഗം പറയുന്നുണ്ട്, 24 അധ്യായത്തിൽ അപ്പോസ്തലപ്രവൃത്തി 24:16 വാക്യത്തിൽ, ഐ ഹാവ് ഗുഡ് കോൺഷ്യസ് ടുവേർഡ്സ് ഗോഡ് ആൻഡ് മാൻ. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ ചിലർക്ക് ദൈവത്തോട് മാത്രം ബന്ധം പുലർത്തി പോകുന്ന ആളുകളുണ്ട്. അവർക്ക് ദൈവം മാത്രമുള്ളൂ, മറ്റേ മനുഷ്യരോടുള്ള ബന്ധങ്ങളില്ല. ചില ആളുകൾ മനുഷ്യരോടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് മനുഷ്യാഭിമുഖമായിട്ട് നല്ല ആളായിരുന്നു, സഹായിക്കുന്ന ആളായിരുന്നു, അങ്ങനെയൊക്കെയും പറഞ്ഞ് ആ നിലയിൽ അവസാനിപ്പിക്കുന്നത്. എന്നാൽ പൗലോസ് പറയുന്നത് അപ്പോസ്തലപ്രവൃത്തി 24:16 വാക്യത്തിൽ, ഐ ഹാവ് ഗുഡ് കോൺഷ്യസ് ടുവേർഡ്സ് ഗോഡ് ആൻഡ് മാൻ. എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്തൊരു മനസ്സാക്ഷി ഉണ്ടായിരിക്കുവാൻ ഞാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നത് പോലെ, ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്തൊരു മനസ്സാക്ഷി സൂക്ഷിച്ചുകൊണ്ട് ദൈവാഭിമുഖമായിട്ട് മനുഷ്യാഭിമുഖമായിട്ടും ഡോക്ടർ ബില്ലി ഗ്രഹാമിൻ്റെ പ്രസംഗത്തിൽ ഓർപ്പിക്കുന്നത് പോലെ ദൈവത്തോടുള്ള റെക്കൺസിലിയേഷനെ കുറിച്ച് അദ്ദേഹം 2 വാക്കുകൾ പറയും. റെക്കൺസിയേഷൻ ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ, ലംബമായതും സമാന്തരമായതും എന്ന് വിശേഷിപ്പിക്കുന്നത് പോലെ, ലംബമായതും സമാന്തരമായതും ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി കീപ്പ് ചെയ്ത് കർത്താവിൻ്റെ ദാസന് പ്രിയ അപ്പച്ചന് ജീവിപ്പാൻ തക്കുന്നടിയായി തീർന്നു. അതുകൊണ്ടാണ് ഇവിടെ ദൈവമക്കളിൽ ഓർപ്പിച്ചതുപോലെ തൻ്റെ മക്കളൊക്കെയും തൻ്റെ മക്കളും കൊച്ചുമക്കളും പ്രിയപ്പെട്ടവരും യെശയ്യാവിൻ്റെ പ്രവചനം 59 അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ കാണുന്നത് പോലെ, ഞാൻ എൻ്റെ വചനം നിൻ്റെ നാവിൽ നൽകി തരുന്നു, ആ വചനം നിൻ്റെ സന്തതിയുടെ നാവിലും സന്തതിയുടെ നാവിലും ഇരിക്കുമെന്ന് യെശയ്യാവിൻ്റെ പ്രവചനം 59 അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ, കർത്താവിൻ്റെ ദാസൻ ഈ പ്രിയ പിതാവിൻ്റെ നാവിൽ ഉണ്ടായിരുന്ന വചനം, ഹൃദയത്തിലുണ്ടായിരുന്ന വചനം, അമ്മച്ചിയുടെ ഹൃദയത്തിലുണ്ടായിരുന്ന വചനം പ്രിയ മക്കളിൽ മാത്രമല്ല കൊച്ചുമക്കളിൽ പ്രിയപ്പെട്ടവരിൽ വ്യാപരിപ്പാൻ തക്കവണ്ണം റെഡിയായി തീർന്നിരിക്കുന്നു. ദൈവത്തിന് മഹത്വം, ദൈവത്തിൻ്റെ സന്നിധിയിൽ ജീവിപ്പാനുള്ള കൃപ ദൈവം നൽകി കൊടുത്തു, ഭൂമിയിൽ മഹത്വപ്പെടുത്തി. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അവസരത്തിൽ നമ്മളൊരു കാര്യം ഓർക്കണം, മരണത്തോടുകൂടെ സകലം തീരുന്നെന്ന് ചിന്തിക്കുന്ന ചിന്താരാച്ച് പുലർത്തുന്ന ചില ആളുകളെങ്കിലും ഉണ്ട്. അത് പറയുന്നില്ലെങ്കിലും ചില ആളുകൾ ആ നിലയിലാണ് ജീവിക്കുന്നത്. ഇവിടെ ഈ ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെയും ക്രമീകരിച്ച് പാസ്റ്ററെ, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലുള്ള കാര്യങ്ങളൊക്കെയും പറയുക, മറ്റേ കാര്യത്തോട് നമ്മൾ പറയേണ്ട ആവശ്യം, ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ശരിയായിരിക്കണം, അങ്ങനെ മാത്രം ചിന്തിച്ചു പോകുന്ന ആളുകളുണ്ട്. എന്നാൽ ഒരു യാഥാർത്ഥ്യം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യാഥാർത്ഥ്യം എന്തെന്ന് ചോദിച്ചാൽ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച അവസരത്തിൽ സോമ സുഖ്യ ന്യൂമ, ദേഹം ദേഹി ആത്മാവ് എന്നുള്ള വ്യവസ്ഥയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. കാനദാസൻ കാനവച്ചൻ അതിനെക്കുറിച്ച് ശക്തമായിട്ട് ഷിബു കെ മാത്യുവും ചില വാക്കുകളിൽ ഓർപ്പിച്ചല്ലോ. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്ന അവസരത്തിൽ നിത്യമായിട്ട് ജീവിക്കത്തക്കൊണ്ണം ഒരു അനുഭവത്തിലാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും, അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, 1000 വർഷം കഴിയുമ്പോൾ നിങ്ങളുണ്ടായിരിക്കും. ബൈബിൾ അങ്ങനെ പറയുന്നു, വേദപുസ്തകം അങ്ങനെ പറയുന്നു, നിങ്ങളുണ്ടായിരിക്കും. മരണത്തോടുകൂടെ തീരുന്ന ഒരു അനുഭവമല്ല അത്. വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും, 9 17 വാക്യത്തിൽ വായിക്കുന്നത് പോലെ, 86 13 വാക്യത്തിൽ കാണുന്നത് പോലെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ആസ്തിക്യം നിലനിൽക്കുന്ന ഒരു അനുഭവത്തോടുകൂടിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുവാൻ തക്കൊള്ളടിയായി തീർന്നത്. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ ജീവിക്കുന്ന അവസരത്തിൽ
നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു സ്വർഗമുണ്ടെന്നും ആ സ്വർഗത്തിൽ ദൈവമുണ്ടെന്നും പുത്രനുണ്ടെന്നും ആത്മാവുണ്ടെന്നും ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ടെന്നും ദൈവമക്കളുണ്ടെന്നും എനിക്കൊരു സ്ഥലം അവിടെ ഉണ്ടെന്നും വിശ്വസിക്കാനുള്ള കൃപ കർത്താവ് നമുക്ക് നൽകി തരികയാണ്. ദൈവത്തിൻ്റെ മഹത്വം. ദൈവമുണ്ട്, അങ്ങു പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവ ദൂതരുണ്ട്. ഓ ദൈവമുണ്ട്, അങ്ങു പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവ. രണ്ടാളുകൾ ഒരുമിച്ച് ഒരു കലാശാലയിൽ പഠിച്ചു. രണ്ടുപേരും വളരെ മിടുക്കരായിരുന്നു. അവരെ കോളേജിൽ പഠിച്ച് രണ്ട് വഴികളിലായിട്ട് തിരിഞ്ഞു. ഒരാൾ ബിരുദാനന്ദ ബിരുദം എടുത്തതിന് ശേഷമായിട്ട് ഒരു ബിസിനസ്സുകാരനായിട്ട് ഇങ്ങനെ തീർന്നു. അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനായിട്ട് ഒരു സ്ഥലത്ത് പോയി താമസിച്ചു. ഒത്തിരി ഒത്തിരി നേട്ടങ്ങളൊക്കെയും കൈവരിച്ചു. ഭൂമിയിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ അദ്ദേഹം സമ്പാദിച്ചു. മറ്റേ ആൾ ഒരു സുവിശേഷകനായിട്ട് തീർന്നു. അദ്ദേഹം സുവിശേഷ പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് അദ്ദേഹം ഇങ്ങനെ ജീവിച്ചു. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമായിട്ട് ഈ സുവിശേഷ പ്രവർത്തനം ചെയ്യുന്ന ദൈവത്തിൻ്റെ ദാസൻ ഒരു പട്ടണത്തിൽ ചെന്നപ്പോൾ അറിഞ്ഞു, തൻ്റെ പഴയ സുഹൃത്ത് ആ പട്ടണത്തിൽ ഏറ്റവും വലിയ ധനാഠ്യനായിട്ട് ഏറ്റവും വലിയ വ്യാപാരിയായി വ്യവസായിയായി ഇങ്ങനെ ജീവിക്കുന്നു. എന്നാൽ അദ്ദേഹത്തെ ഒന്ന് കാണാമെന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ അദ്ദേഹം ചെന്നു. ചെന്ന അവസരത്തിൽ കൂട്ടുകാരൻ ഇങ്ങനെ വരുന്നു. കൂട്ടുകാരനെ കണ്ടുകൊണ്ട് ആ സ്നേഹിതൻ പിടിച്ച് ആലിംഗനം ചെയ്ത്, സ്നേഹിത നമ്മൾ ഒരുമിച്ച് പഠിച്ചതാണല്ലോ, നമുക്ക് ഒരുമിച്ച് പഠിക്കുവാൻ വർഷങ്ങൾക്ക് മുമ്പേ സാധിച്ചു, ഒത്തിരി സന്തോഷം നമുക്കിവിടെ കാണുവാൻ സാധിച്ചല്ലോ എന്നെല്ലാം പറഞ്ഞതിന് ശേഷമായിട്ട് ആ വ്യാപാരിയായിട്ടുള്ള ആള് പറഞ്ഞു, സ്നേഹിത ഞാൻ എൻ്റെ പഠിത്തമെല്ലാം കഴിഞ്ഞതിന് ശേഷമായിട്ട് ഇവിടെ വന്നു, എനിക്ക് ഒത്തിരി ഒത്തിരി നന്മകൾ, ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പ്രാപിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. വടക്കോട്ട് ഇങ്ങനെ കാര്യങ്ങൾ ചൂണ്ടി അവിടെ കെട്ടിടങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു. തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇന്ന സ്ഥലത്തുള്ള ഫാക്ടറി എൻ്റെയാണ്, ഇന്ന കാര്യങ്ങളൊക്കെ എൻ്റെയാണ്, ആ കാണുന്ന ബിൽഡിങ്ങൊക്കെ എൻ്റെയാണ്, കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞതിന് ശേഷമായിട്ട് ഈ മറ്റേ സ്നേഹിതനോട് ചോദിച്ചു. അപ്പോൾ മറ്റേ സ്നേഹിതനോട് ചോദിച്ചു, നിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി? ഞാനൊരു സുവിശേഷകനായിട്ട് പ്രവർത്തിച്ചു. എന്നിട്ട് അദ്ദേഹം തൻ്റെ കാലൻ കൂടെ ഇങ്ങനെ ഉയർത്തി മുകളിലോട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ആ സുഹൃത്തിനോട് ചോദിച്ചു, സുഹൃത്തേ നിനക്ക് എല്ലാ സ്ഥലത്തും വടക്കും തെക്കും പടിഞ്ഞാറും എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട്, ഈ കാലം കൂടെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ചോദിച്ചു, സ്വർഗത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിൽ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. ആ ചോദ്യം ചോദിച്ച അവസരത്തിൽ അദ്ദേഹം ആ സ്നേഹിതൻ തലയിങ്ങനെ താഴ്ത്തി ഇങ്ങനെ ലജ്ജിതനായിട്ട് ഇരുന്നു എന്നാണ് ഞാൻ വായ്പാൻ്റെ പ്രതികരിച്ചത്. എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്ന അവസരത്തിൽ മരണമെന്ന് പറയുന്ന പ്രതിഭാസത്തോടുകൂടെ ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റേ നാൾ അല്ലെങ്കിൽ അടുത്ത ദിവസം, മരണമെന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ നമ്മൾ അഭിഹരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. നമ്മൾ അഭിഹരിക്കുവാൻ തക്കൊണ്ട് വിളിയായി തീരും. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്ത് ഉണ്ടായിരിക്കും എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകണം. സ്വർഗത്തിൽ എന്തെല്ലാം കാര്യം ഉണ്ടായിരിക്കുമെന്ന് ഒന്നിരുടെ ഇത് ഈ അപ്പച്ചൻ്റെ വിശ്വാസ പ്രമാണമാണ് ഞാനിവിടെ സംസാരിക്കുന്നത്. പ്രിയ ബേബി കുട്ടിച്ചാൻ്റെ, പ്രിയ മക്കളുടെ, കൊച്ചുമക്കളുടെ, അവരുടെ വിശ്വാസത്തിൻ്റെ കാര്യങ്ങളാണ് ഓർപ്പിക്കുന്നത്. സ്വർഗത്തിൽ എന്തെല്ലാം ഉണ്ട്? സ്വർഗത്തിൽ 115 സങ്കീർത്തനം 2 വാക്യത്തിൽ വായിക്കുന്ന പോലെ സ്വർഗത്തിൽ ദൈവമുണ്ട്. ദൈവം മാത്രമല്ല സ്വർഗത്തിലുള്ളത്. ഫിലിപ്പിയ ലേഖനം 3 20 വാക്യത്തിൽ നമ്മുടെ പൗരത്വം, ദൈവങ്ങളെന്ന് പറഞ്ഞ നമ്മുടെ പൗരത്വം സ്വർഗത്തിലുണ്ട്. നമ്മൾ ഇന്ത്യൻ പൗരന്മാരാണ് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഞാൻ വളരെ അഭിമാനങ്ങളും നമുക്കൊക്കെ അഭിമാനമുണ്ട്. നമുക്കൊരു പാസ്പോർട്ടുണ്ട്, നമ്മൾ ഇന്ത്യൻ പൗരത്വമുള്ളവരാണ്. അത് നല്ലൊരു കാര്യമാണ്. എന്നാൽ നമ്മുടെ നിത്യ പൗരത്വം എല്ലാവരും ഐ ഡി കാർഡിന് വേണ്ടി പരക്കം വായുകയാണ്, ഐ ഡിക്ക് വേണ്ടി, അതിനു വേണ്ടി പരക്കം വായുകയാണ്. വെളിയപ്പെട്ട ആളുകൾ ഇവിടെ വന്നിട്ട് അവരെ ഐ ഡി ഉണ്ടാക്കാൻ തക്കോണം പരിശ്രമിക്കുന്നു. കാരണം ഇവിടുത്തെ മെമ്പറാണെന്ന് അറിയിക്കുവാൻ, എവിടെയെങ്കിലും ചെന്നാൽ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ, ഏതെങ്കിലും സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇവിടെ പൗരത്വമുള്ളവരാണെന്ന് അറിയിക്കുവാൻ,
ഒത്തിരി ശ്രദ്ധ ചെലുത്തുകയാണ്, അതിനുവേണ്ടി ഒത്തിരി പരിശ്രമങ്ങൾ ചെയ്യുകയാണ്. അങ്ങനെ പരിശ്രമം ചെയ്യുന്ന അവസരത്തിൽ എൻ്റെ പൗരത്വം സ്വർഗത്തിലാണെന്ന് വിശ്വസിക്കുന്നവർക്കായിട്ട് ആ നിശ്ചയം പ്രാപിച്ച ദൈവമക്കൾക്കായിട്ടാണ് ദൈവത്തിൻ്റെ സ്തോത്രം. ഒത്തിരി വലിയ വലിയ കാര്യങ്ങൾ അദ്ദേഹത്തിന് നേടുവാൻ തക്കൊണ്ടും സാധിച്ചില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പരിമിതമായിട്ടുള്ള ആ അനുഭവത്തിൽ സ്വർഗത്തിൽ പൗരത്വമുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ കർത്താവിന് മഹത്വം, കർത്താവിനെ കാണണമെന്നുള്ള താല്പര്യത്തിൽ ജീവിപ്പാൻ തക്കൊരുടിയായി തീർന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 10:20 വാക്യത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്, പൂതകൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല നിങ്ങളുടെ പേര്. എല്ലാവരും ഒന്ന് പറയാം, എന്തോ ഉണ്ട് സ്വർഗത്തിൽ അപ്പോൾ എന്തോ ഉണ്ട്? നമ്മുടെ പേരുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. പേർ വിളിക്കുമ്പോൾ എൻ്റെ പേര് കാണും എന്ന് നിശ്ചയമുള്ള ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ പേരുകളൊക്കെയും മതിലുകളിലും മറ്റു പല സ്ഥലങ്ങളിലും ഒക്കെയും നമുക്ക് ആളുകളുടെ പേരുകളൊക്കെ കാണുവാൻ തക്കൊണ്ട് ഇവിടെയായി തീരും, നല്ലത് തന്നെ. പക്ഷെങ്കിൽ നമ്മുടെ പേര് സ്വർഗത്തിലുണ്ടോ? സ്വർഗത്തിൽ ഒരു വീട് നമുക്കുണ്ടോ? 2:5 കാണുന്നത് പോലെ കൂടാരമായ ഭൗമഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയില്ലാത്ത നിത്യ ഭവനം, ദൈവത്തിൻ്റെ മഹത്വം നമുക്കുണ്ടോ? ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉണ്ടോ എന്നൊരു അനുഭവം നമുക്ക് പ്രാപിപ്പാൻ തക്കൊണ്ട് ഇവിടെയായി തീരണമെന്ന് ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ മുഖം കാണുമെന്നുള്ള ആ പ്രത്യാശയോടുകൂടെ ജീവിക്കുന്ന ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം. ക്രൈസ്റ്റ് ദി ലോർഡ്. ഇവന ലോകത്തിൽ നീ എനിക്ക് ആശ്രയം, ഇവന ലോകത്തിൽ നീ എനിക്ക് ആശ്രയം, ദൈവമേ നീ എനിക്ക് അപ്പനും അമ്മയും, ദൈവമേ നീ എനിക്ക് അപ്പനും അമ്മേ. എനിക്ക് വേറില്ല ആശ ഒന്നും പ്രിയനെ, എനിക്ക് വേറില്ല ആശ ഒന്നും പ്രിയനെ, പൊന്നുമുഖം എന്നു കണ്ടുകൊള്ളും ദാസ്, പൊന്നുമുഖമെന്നു കണ്ടുകൊള്ളും. ഒരിക്കലും വേർപാടില്ലാത്ത നിത്യമായിട്ടുള്ള സ്നേഹമുള്ള ആ കുടുംബത്തിൽ ആ വീട്ടിൽ ചെന്നു ചേരുമെന്ന് ആ നിശ്ചയം പ്രാപിച്ചവർക്കായിട്ട് എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ വാക്കുകൾ ഞാൻ ഇവിടെ ചുരുക്കുമ്പോൾ, ഈ കാലുകൾ കൊണ്ട് നടക്കുമോ? ഈ കൈകൾ കൊണ്ട് സ്പർശിക്കുമോ? ഈ കണ്ണുകൾ കൊണ്ട് കാണുമോ? ഈ ചെവി കൊണ്ട് കേൾക്കുമോ? ദൈവത്തിൻ്റെ വചനത്തിൽ അതിന് മറുപടി പറയുന്നു, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രൈസ്ത ലോൺ, നിന്റെ വ്രതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും. പൊടിയിൽ കിടക്കുന്നവർ ഘോഷിച്ച് ഉല്ലസിക്കും. 3 ക്രിയാപദങ്ങൾ അവിടെ കാണുകയാണ്, എഴുന്നേൽക്കുമെന്നും ഘോഷിച്ച് ഉല്ലസിക്കുമെന്നും ജീവിക്കുമെന്നുള്ള ക്രിയാപദങ്ങൾ കാണുവാൻ തക്കൊണ്ണമടിയായി തീരുകയാണ്. നമ്മുടെ കർത്താവ് വരുന്ന അവസരത്തിൽ വലിയൊരു മഹാത്ഭുതം നടക്കും. കർത്താവിൻ്റെ ദാസൻ പ്രിയ അച്ഛൻ ഓർപ്പിച്ചതുപോലെ, ഇനി നടക്കാൻ പോകുന്ന ഏറ്റവും വലിയ ഇവൻ്റ് എന്ന് പറയുന്നത് യേശുവിൻ്റെ വരവായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ വലിയ ഇവൻറ്റിന് വേണ്ടി, ആ വലിയ സംഭവത്തിന് വേണ്ടി കാത്തിരിക്കുവാനുള്ള ദൈവകൃപ ദൈവമക്കളുടെ ഹൃദയത്തിൽ ദൈവം ആഴമായിട്ട് നൽകി തന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. എല്ലാം ഇളകിക്കൊണ്ടിരിക്കുന്ന ഇളകാത്ത നിത്യമായിട്ടുള്ള രാജ്യത്വം കർത്താവ് നമുക്ക് നൽകി തരുവാൻ തക്കൊണ്ണം ഇവിടെയായി തീരും. കർത്താവിൻ്റെ ദാസൻ പ്രിയ ബേക്കുട്ടിച്ചായൻ ഓർപ്പിച്ചതുപോലെ, പ്രിയ ജോർജുട്ടി ബ്രദർ ഓർപ്പിച്ചതുപോലെ, കഴിഞ്ഞ 92 വർഷക്കാലം ഭൂമിയിൽ ജീവിച്ചിരുന്ന് ദൈവാഭിമുഖമായിട്ട് മനുഷ്യാഭിമുഖമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർത്ത് ദൈവത്തിൻ്റെ സ്തോത്രം, നല്ലൊരു വിശ്വാസിയായി ദൈവത്തിൻ്റെ സ്തോത്രം കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിപ്പാൻ തക്കൊള്ളും കൃപ കൊടുത്ത ഈ കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്തുകൊണ്ട് ഈ ഭൗതിക ശരീരം സംസ്കരിക്കുവാൻ വേണ്ടി ഇവിടുന്ന് നമ്മൾ കൊണ്ടുപോകാൻ തുടങ്ങിയാണ്. കർത്താവിൻ്റെ ദാസൻ പ്രിയ സാംസണ്, ഇപ്പോൾ ഒരു പ്രത്യാശയുടെ ഗാനം നമ്മൾ പാടും. അതിന് ശേഷമായിട്ട് കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പുളിവേലി അവർകൾ, തോമസം പുളിവേലി അവർകൾ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ നമുക്ക് അവസാനിപ്പിക്കും. ശോഭയേറുന്ന നാളുണ്ടല്ലോ.
കർത്താവിന്റെ ദാസന്മാരിലൂടെ നമുക്ക് ലഭിക്കുവാനിടയായി. വളരെ പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ നമുക്ക് സെമിട്രിയിലേക്ക് പിതാവിന്റെ ശരീരം മറവ് ചെയ്തതിനായി പോകുന്ന സമയമാണ്. കുന്നപ്പാറ സഭയുടെ കുന്നപ്പാറയുള്ള സെമിട്രിയിലാണ് സംസ്കാര ശുശ്രൂഷ നടക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരും കടന്നുവന്ന് സംബന്ധിച്ച് പോകണമെന്ന് ഓർപ്പിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ചെങ്ങരമുക്കിൽ നിന്ന് ഇടത്തോട്ട് ആ സെമിട്രിയിലേക്ക് പോകുന്ന വഴിയാണ്. ആ വഴി മുൻപിൽ പോകുന്ന വാഹനങ്ങളെ പിന്തുടരുവാൻ ഓർപ്പിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. കുവൈറ്റിൽ നിന്ന് മരുവേത്ത കുടുംബത്തോട് ബന്ധപ്പെട്ട് ആരാണ്ട പ്രിയപ്പെട്ടവർ ആ വീടിന്റെ പ്രത്യാശയുടെ കാര്യങ്ങൾ ഓർപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഉള്ളിച്ചായനും ആ മരുവേത്ത കുടുംബത്തിലെ ആ ജുബിനും അറിയിച്ചിട്ടുണ്ട്. അവർക്ക് അറിയിക്കുന്നു. കർത്താവിന്റെ ദാസൻ പുനരുദ്ധാനവും ജീവനുമാകുന്നു. എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുന്നവന്റെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പ്രത്യാശയും നിത്യജീവനും സ്വർഗീയ അവകാശവും ദാനമായി നൽകിയ രാജാതി രാജാവും കർത്താധി കർത്താവുമായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവാം ദൈവമേ, ശ്രേഷ്ഠമായ നല്ല നിമിഷങ്ങൾക്കായി നന്ദിയോടെ ദൈവത്തിന് മഹത്വം അർപ്പിക്കുന്നു. കർത്താവിൽ വിശ്വസിച്ച് കർത്താവിൽ പ്രത്യാശ വെച്ച് കർത്താവിൽ ജനിച്ച ക്രിസ്തുവിൽ മരിപ്പാൻ ഭാഗ്യം ലഭിച്ച വിലപ്പെട്ട എപ്പോഴും ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുക. രണ്ടു വർഷം കാലം കർത്താവേ മാതൃകാപരമായ വിശുദ്ധമായ നല്ല ജീവിതം നയിപ്പാൻ അഭിഷേകത്തിനെ ദൈവം ഉപയോഗിച്ചല്ലോ. കർത്താവിന്റെ സ്നേഹത്തിനായി നദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്റെ ജീവിതയാത്രയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനെ കർത്താവായി സ്വീകരിച്ച ദൈവത്തിന്റെ മകനായി തീരുവാൻ സ്വർഗീയ അവകാശവും പൗരത്വവും പ്രാപിപ്പാൻ പിതാവേദന പ്രതിനിധി സഹായിച്ചല്ലോ. ജീവിതമടങ്ങിൽ പ്രതികൂലങ്ങൾ പ്രതിസന്ധികളും എന്ന കാലഘട്ടങ്ങളിൽ കർത്താവിന് വേണ്ടി ധീരമായി നിൽപ്പാൻ, വിശ്വാസത്തിന് വേണ്ടി, വിശുദ്ധിക്ക് വേണ്ടി ധീരമായി നിൽപ്പാൻ മകനെ ഉപയോഗിച്ചതിനായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മക്കളും മരുമക്കളും കൊച്ചുമക്കളും അതേ പാതയിൽ കർത്താവ് രാജ്യത്തിന് വേണ്ടി ഇന്ത്യയിൽ വിദേശ രാജ്യങ്ങളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ അത് കണ്ട് സന്തോഷിപ്പാലൊക്കെ ഞങ്ങളുടെ പിതാവിന് ദൈവം ഭാഗ്യം വരുന്നു. നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കുടുംബത്തിന് അനുഗ്രഹമായി, ദേശത്തിന് അനുഗ്രഹമായി, നാട്ടുകാർക്കൊരു അനുഗ്രഹമായി, ദൈവത്തിന് സഭയ്ക്കൊരു അനുഗ്രഹമായി, ദൈവത്തിന് വേലയ്ക്കൊരു അനുഗ്രഹമായി, ദൈവരാജ്യത്തെ കെട്ടുപണിയിൽ നല്ല പങ്കാളിയായി രണ്ടു വർഷം കാലം ജീവിപ്പാൻ കർത്താവേ നിന്റെ വിശക്തയെ ഞങ്ങൾ സഹായിച്ചോർത്ത് നദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എന്റെ ജീവിതകാലങ്ങളിൽ കർത്താവേ ദൈവദാസന്മാരെ സ്നേഹിപ്പാൻ, കൈത്താങ്ങൾ നൽകുവാൻ, ദൈവങ്ങളെ ആദരിപ്പാൻ, സ്നേഹിപ്പാൻ ഒക്കെ കർത്താവേയുടെ കൃപയോടുത്തോർത്ത് നദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വേർപാട് ദുഃഖകരമാണെങ്കിലപ്രമായ ശക്തമായ പ്രത്യാശ ഹൃദയങ്ങൾ ദൈവം പകർന്നോർത്ത് നദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സകല ബുദ്ധിയേക ദൈവത്തിന്റെ സമാധാനം ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മ പകരുന്ന ദൈവത്തിന്റെ സ്നേഹത്തിനായി നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. മരിച്ച ദൈവത്തിന്റെ ശബ്ദം കേൾക്കും, കേൾക്കുന്ന ഉയർക്കുകയും ചെയ്ത നാഴിക വരുന്നു എന്നുള്ള കർത്താവിന്റെ വക്തത്വ പ്രകാരം ആ കാഹളം മുടങ്ങാൻ സമയമായതോർത്ത് നദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വരവെടുത്തല്ലോ കർത്താവേ, അകത്ത പ്രതിഷ്ഠിക്കുള്ള കാലമായല്ലോ. അനേക ജീവിതങ്ങൾ കർത്താവിനോട് ഒരുക്കപ്പെടുവാൻ കർത്താവെ സമ്മതിക്കുന്ന ചില ജീവിതങ്ങൾ യേശുവിനെ കർത്താവ് രക്ഷിതാനമായി സ്വീകരിച്ച് അതിഥ്യാവകാശത്തിനുടമകളായി തീരുവാണ്ടക്കൊള്ളം. സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഭരതശോഷങ്ങളൊക്കെ ഏറ്റവും അനുഗ്രഹമാക്കി തീർത്തനായി സ്തോത്രം ചെയ്യുന്നു. ഭക്തന്മാർക്കുന്നതായ നല്ലൊരു യാത്രയപ്പ് കർത്താവേ ഞങ്ങളുടെ പ്രിയദേവതാവിന്റെ ഭവീശ്വര നൽകുവാണ്ടക്കോണം. ദൈവസഭയെയും കുടുംബങ്ങളെയും വഴികളെയും കർത്താവ് ഒരുക്കുന്നു ഓർത്ത് നന്ദിയോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഈ ഭൗതിക വിശ്വമായി കർത്താവേ കമകത്തപ്പാറ ദൈവസഭയുടെ തോട്ടമാകുന്ന അസമത്തിൽ കടന്നു പോകുന്നല്ലോ. ആമേ അനുഗ്രഹാശുഷയ്ക്ക് ശേഷം ഈ ഭൗതിക ശരീരം തൊട്ട് വിധപ്പാൻ കർത്താവ് സഹായിക്കണമേ. ആ മരിച്ച വിശുദ്ധന്മാർ ഉയർക്കുന്ന അപ്രത്യാശയുടെ പൊന്മലേരിയിൽ കാണാതുള്ള വലിയ ധൈര്യം ഞങ്ങൾ നൽകുന്നോർത്ത് നദിയോട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നൽകിയ പെരുന്നാളത്തോടും പ്രധാനമന്ത്രി ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും സ്വർഗത്തിൽ ക്രിസ്തുവിൽ മരിച്ച സകല വിശുദ്ധന്മാർ ഉയർത്തുന്നതായ അമഹത്തായ പ്രത്യക്ഷയുടെ ദിനത്തിൽ, കർത്താവിന്റെ ദിനത്തിൽ, പ്രത്യാശയുടെ ദിനത്തിൽ ഞങ്ങളുടെ പിതാവിനെ കണ്ട് സന്തോഷിപ്പാൻ അവസരമുള്ളതോർത്ത് നദിയോട് ഞങ്ങൾ സ്തോത്രം ചെയ്യുക. എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവമേ ഈ പ്രത്യാശയ നിറയ്ക്കണമേ. ദൈവിക സമാധാനങ്ങളുള്ളങ്ങളെ നിറയ്ക്കണമേ. ശുശ്രൂഷകളെ ദൈവം മാനിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകല മഹത്വം ദൈവത്തിന് ഞങ്ങൾ അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയുടെ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ആ ജീവനെ നൽകി ഞങ്ങളെ വീണ്ടെടുത്ത് വിടുവിച്ചേണ്ട കർത്താവിന് രക്ഷിതാവുമായ ക്രിസ്തുയേശുവിന്റെ വലിയ നാമത്തിൽ ചോദിക്കുന്നു. പിതാവേ മറുപടി അനുഗ്രഹിക്കുമാറാകണമേ. ഇപ്പോൾ ആശീർവാദം ആകാശവും ഭൂമിയും സമുദ്രവും സകലവും സൃഷ്ടിച്ചവനും പരിപാലിക്കുന്നവനായിട്ട് ദൈവത്താൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നയഭോട് ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളുടെ മേൽ കർത്താവിന്റെ വരുവനായി കാത്തിരിക്കുന്ന സകല വിശുദ്ധന്മാരുടെ മേലും എന്ന് ദൈവം വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ വരുവനെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. തൊലിയ ടിവിയാണ് ഈ പ്രോഗ്രാം.
അപ്ലോഡ് ചെയ്യുന്നത്. നമ്മുടെ വിദേശത്തൊക്കെയുള്ള പ്രിയപ്പെട്ടവരെ അറിയിച്ചാൽ തുലിക ചാനലിൽ ഇന്ന് ഇത് ദർശിക്കാവുന്നതാണ്. ഇവിടെ നടന്ന ശുശ്രൂഷകൾ ഇതിലിങ്ങനെ പോണേ, ഇവിടെ കവർ ചെയ്യരുത്, ആളെ കിട്ടത്തില്ല. അന്ത്യചുംബനം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ വേഗത്തിൽ ആ ശുശ്രൂഷ നിർവഹിച്ചാൽ അന്ത്യചുംബനം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇത് അവനോട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ടവർ മാത്രം അടുത്ത് വേഗത്തിൽ ശുശ്രൂഷ. Thank you.
ഗൗരവദാസനും മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കും. ദൈവമായിട്ടും സ്തുതിക്കുന്നു. മനോഹരമായ ദിവസങ്ങൾ ധ്യാനങ്ങൾ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഹല്ലേലൂയ, രക്ഷിക്കപ്പെട്ട നാൾ മുതൽ മരണം വഴി കർത്താവിന് സന്നിധി വിശ്വസിച്ചുകൊണ്ട് നിന്ന ഞങ്ങളുടെ പ്രിയാളി എന്ന് കഴിഞ്ഞ ഞായറാഴ്ച നിത്യതയിൽ ചേർക്കാനിടയായി. കർത്താവേ ഡെഡ് ബോഡിയോട് സംസ്കരിക്കുവാൻ ഞങ്ങൾ ദൈവമക്കളും ദൈവവാസന്മാരും കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവരും എല്ലാവരും കടന്നു വന്നിരിക്കുമ്പോൾ ദൈവിക സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഇത്രത്തോളം തന്നിരിക്കുന്ന ആശ്വാസം കൃപയ്ക്കുമായി സ്തോത്രം. ദുഃഖത്തിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിക്കണം. തുടർന്ന് ശുശ്രൂഷയെ കർത്താവ് മാനിച്ചത് സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന കർത്താവിന് നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. നീ തലമുതലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ഭാഗവതങ്ങൾ ഉണ്ടായതിന് നീ ഭൂമിയെ ഭൂമണ്ഡലത്തെ നിർമ്മിച്ചതിന് മുമ്പ് നീ അനാദിയായി ശാശ്വതമായും ദൈവമാകുന്നു. നേത്രിയിലെ ഒരു യാമ പോലെയും മാത്രമിരിക്കുന്നു. നീ അവരെ ഒഴുക്കി കളയുന്നു. അവ ഉറക്കം പോലെ അത്രേ. അവ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തഴച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചു, നിന്റെ ക്രോധത്താൽ ശ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യഭാവങ്ങളെ നിന്റെ മുഖപ്രകാശത്തിൽ വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സർവസ്വരങ്ങളെ ഞങ്ങൾ ഒരു നെടുവെപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സർവസ്വരം, ഏറെയായാലും 80 സർവസ്വരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാ ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമേ. യഹോവയെ മടങ്ങി വരണമേ. എത്രത്തോളം താമസം അടിയങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ചാനിരിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനൗത്തം അനുഭവിച്ച സർവസ്വരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ആമേൻ. കർത്താവിന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകലേ ശുശ്രൂഷ നിർവഹിക്കുവാനായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന കർത്താവിൽ പ്രസിദ്ധനായ കർത്താവിൽ ബഹുമാന്യനായിരിക്കുന്ന ഇന്ത്യാ ദൈവസഭയുടെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന അസിസ്റ്റന്റ് ഡോക്ടറായി മറ്റു സേവനം ചെയ്ത കർത്താവിന്റെ വിലയേറിയ ദാസൻ പാസ്റ്റർ പി ജി മാത്യു സാറ വഴി ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്നതായിരിക്കും. തുടർന്ന് ഈ സെമിത്രിയിലെ ശുശ്രൂഷ നാം ഇവിടെ ആരംഭിക്കുകയാണ്. ഭക്തിയുള്ള പുരുഷന്മാർ സ്തേഫാനോസിനെ അടക്കം ചെയ്തുകൊണ്ട് തിരുവനത്തിൽ വായിക്കുന്ന പോലെ ഭക്തി പുരസരമായി വാത്സല്യ പിതാവിന് നാം ഒന്നു ചേർന്ന് ഒരു യാത്രയായി കൊടുക്കുന്നതായ ഈ സന്ദർഭത്തിൽ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. പ്രിയമുള്ളവരെ, മരിദേത്ത് ഭവനത്തിൽ പയ്യനാമണിൽ എം ഇ വരീസ് ഗി വരീസ് എന്നറിയപ്പെടുന്ന 92 വയസ്സുള്ള ഈ പിതാവിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കുവാൻ ദൈവത്തിന്റെ സണിയിൽ നമ്മൾ വന്ന് ചേർന്ന് നിൽക്കുകയാണ്. പുരാതന ഭക്തനായിരുന്ന യാക്കോബിന്റെ ഭൗതിക ശരീരം സംസ്കരിക്കുന്ന അവസരത്തെ അനുസ്മരിക്കുന്ന പോലെ ഈ പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷയിൽ പ്രിയ മക്കൾ എം ജി വർഗീസ്, സൂസൻ, ജെസ്സി തുടങ്ങിയ മക്കൾ, മരുമക്കളെ ആലീസ്, പാസ്റ്റർ ജോർജ് വർഗീസ്, ജോൺസൺ, വിജി തുടങ്ങിയ മരുമക്കള്, കൊച്ചുമക്കളുടെ പ്രാതിനിധ്യ സ്വഭാവത്തിൽ കൊച്ചുമക്കള്, നമ്മളെല്ലാവരും ചേർന്ന് യാക്കോബിന്റെ ഭൗതിക
ശരീരം സംസ്കരിക്കുന്നതിനെ അനുസ്മരിച്ചുകൊണ്ട് ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിലൂടെ വന്നിരിക്കുകയാണ്. യാക്കോബിൻ്റെ ഭൗതിക ശരീരം സംസ്കരിക്കുന്ന കൃത്യമായിട്ടുള്ള അവസരത്തിൽ യാക്കോബിൻ്റെ മക്കൾ അവിടെ ഉണ്ടായിരുന്നു. യാക്കോബിൻ്റെ മക്കൾ മാത്രമല്ല, എഫ്രയീം മനശ്ശെ തുടങ്ങിയ യാക്കോബിൻ്റെ കൊച്ചുമക്കൾ അവിടെ ഉണ്ടായിരുന്നു. ഇസ്രായേൽ രാഷ്ട്രത്തിൻ്റെ, ഈജിപ്റ്റ് രാഷ്ട്രത്തിൻ്റെ പ്രാന്തിക സ്വഭാവത്തിൽ രാഷ്ട്രത്തിൻ്റെ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ചേർന്ന് ആ പുരാതന ഭക്തനായിട്ടുള്ള യാക്കോബിൻ്റെ ഭൗതിക ശരീരത്തിന് സംസ്കാരം കൊടുത്തുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ ഈ പ്രിയാവിൻ്റെ ഭൗതിക ശരീരത്തിന് സംസ്കാരം കൊടുക്കുന്ന ഈ കൃത്യമായിട്ടുള്ള അവസരത്തിൽ പ്രിയ മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കൾ, അവരുടെ പ്രാന്തിക സ്വഭാവത്തിൽ പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ ദാസന്മാരെ, ദൈവസഭയിൽപ്പെട്ട കന്നപ്പാറ ദൈവസഭയിൽപ്പെട്ട ദൈവമക്കള്, ദൈവസഭകളിൽപ്പെട്ട ദൈവദാസന്മാരെ, കർത്താവിൻ്റെ ദാസന്മാരെ, അങ്ങനെ അയൽവക്കാരെ, നമ്മളെല്ലാവരും ചേർന്ന് ഈ ഭൗതിക ശരീരത്തിന് ബൈ പറയുന്ന പ്രത്യേകമായിട്ടുള്ള അവസരമാണ്. പ്രിയമുള്ളവരെ, മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ക്ഷണിതയെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മുടെ ഈ മനസ്സിൽ ഈ അവസരത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടതാണ്. ദൈവത്തിൻ്റെ ദാസൻ പത്രോസിൻ്റെ വിവക്ഷയെ അനുസരിച്ച് പത്രോസ് പറയുന്നത് അത് പുല്ലുപോലെയാണ്, പൂ പോലെയാണ്, ഇന്ന് കാണുന്ന പുല്ല് പൂവ് നാളെ കാണാത്തതുപോലെ, ആ പുല്ലും പൂവും വാടിപ്പോകുന്നത് പോലെ, കൊഴിഞ്ഞു പോകുന്നത് പോലെ, പൂവ് കൊഴിഞ്ഞു പോകുന്നത് പോലെ, ഇല വാടിപ്പോകുന്നത് പോലെയുള്ളതാണ് ജീവിതം എന്നാണ് പത്രോസ് അപ്പോസ്തലൻ പറയുവാൻ തക്കുന്നതി ആയി തീർന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ ദാസൻ പറയുന്ന അവസരത്തിൽ ഇയ്യോബ് എന്ന് പറയുന്ന പുരാതന ഭക്തനായിട്ടുള്ള ദൈവദാസൻ പറയുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് ഉയരത്തിൽ പറക്കുന്ന ഒരു കഴുകിന് തുല്യമെന്നാണ്. ഒരു കഴുകനെ നമ്മൾ ഉയരത്തിൽ കാണുന്നു, പിന്നെ കാണുന്നില്ല. എന്നാൽ മനുഷ്യന്റെ ജീവിതത്തെക്കുറിച്ച് ആ ദൈവദാസൻ തന്നെ പറയുന്നത് ഓട്ടാളക്കാരന് തുല്യമെന്നാണ്. ഓട്ടാളക്കാരനെ, ഒരു ഓടുന്ന ഒരു ഓട്ടാളക്കാരനെ, ഒരു ഒളിമ്പിക്കിലോ ഏഷ്യാഡിലോ ഏതെങ്കിലും കളിസ്ഥലങ്ങളിൽ ഓടുന്ന ഒരു ഒളിമ്പിക്കിനെ, ഒരാളിനെ നമ്മൾ എന്നും ആ കളത്തിൽ കാണുന്നില്ല. ഒരു നിമിഷം മാത്രം കാണുന്നു, ഒരു നിമിഷം മാത്രം ഓടുന്നു. മനുഷ്യന്റെ ജീവം എന്ന് പറയുന്നത് ഓട്ടാളക്കാരന് തുല്യമെന്നാണ് ദൈവത്തിന്റെ ദാസൻ ഇയ്യോബ് പരാമർശിക്കുവാൻ കൊണ്ടവിടെയായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, യർമ്യാ പ്രവാചകനും പറയുന്നു, ഇതാകുന്നു മനുഷ്യന്റെ അവസാനമെങ്കിൽ ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കുന്നതിന്, ഇതാകുന്നു മനുഷ്യന്റെ അവസാനമെങ്കിൽ വിദ്യാഭ്യാസമുള്ളവർ, ജ്ഞാനമുള്ളവർ, ധനമുള്ളവർ തങ്ങളുടെ ധനത്തിലോ ജ്ഞാനത്തിലോ പ്രശംസിക്കുന്നതിന്. അതുകൊണ്ട് സോളമൻ പറയുന്ന ശ്രദ്ധിക്കുക, എല്ലാറ്റിൻ്റെയും സാരം കേട്ടുകൊള്ളുക, ദൈവത്തെ ഭയപ്പെട്ടവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുക, ദൈവം നല്ലത് ചെയ്തതുമായിട്ടുള്ള സകല രഹസ്യങ്ങളെയും ന്യായവിസ്താരത്തിലേക്ക് വരുത്തുമെന്ന് അറിയുക. അതുകൊണ്ട് മീഖാപ്രവാചകൻ ഇപ്രകാരം പറയുന്നു, മനുഷ്യ നല്ലതെന്തെന്ന് അവൻ തന്നെ കാണിച്ചു തന്നിരിക്കുന്നു, ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപ്പനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ന്നോട് നടപ്പാനുമല്ലാതെ ദൈവം നിന്നെ കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നത്? കഴിഞ്ഞ 92 വർഷക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്ചയോടുകൂടെ നടക്കുവാൻ, ദയോടുകൂടെ നടക്കുവാൻ, ന്യായത്തോടുകൂടെ നടക്കുവാൻ പ്രിയ പിതാവിന്റെ ദൈവം കൊടുത്തല്ലോ. അതിനായിട്ട് മുകളിൽ വെച്ച് വന്ന കർത്താവിന് ഒരു മഹത്വർപ്പിക്കുകയാണ്. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന ഭാഗം മരിച്ചവരുടെ ബന്ധുത്താനെ സംബന്ധിച്ച് ദൈവത്തിന്റെ ദാസൻ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവെഴുത്തിന്റെ ചില ഭാഗങ്ങളെ ഈ അവസരത്തിൽ വായിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 15 നമ്മൾ വായിക്കുന്ന അവസരത്തിൽ 6 ചോദ്യങ്ങൾ പൗലോസ് ചോദിച്ചുകൊണ്ട് 6 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ദൈവത്തിന്റെ ദാസൻ പൗലോസ് പറയുന്നത്. 6 ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. 1. യേശുക്രിസ്തു മരിച്ചിട്ടിരുന്നു, ഉയർത്തിരുന്നു എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചിലർ അത് അംഗീകരിക്കാത്തത്, വിശ്വസിക്കാത്തത് എന്തെന്നുള്ള ചോദ്യത്തോടുകൂടിയാണ് ആരംഭിക്കുന്നത്. പല ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അവസാനം പൗലോസ് ചോദിക്കുന്ന ചോദ്യം, ഹേ മരണമേ നിന്റെ ചേമെവിടെ, ഹീ മരണമേ നിന്റെ വിഷമുള്ളവിടെ, ആ ചോദ്യത്തിന്റെ മറുപടി പൗലോസ് തന്നെ പറയുന്നു. 6 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിനുള്ള മറുപടിയാണ് 1 കൊരിന്ത്യർ 15 പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗം. അങ്ങനെ പറയുന്ന അവസരത്തിൽ മരിച്ചവരുടെ പുനരുത്ഥാനം സംബന്ധിച്ച് ദൈവത്തിന്റെ ദാസൻ ഒരു സത്യം രേഖപ്പെടുത്തി. അത് നമ്മളിവിടെ പറയുന്നു, മരിച്ചവരുടെ നിന്ന് ഉയർത്തെഴുന്നേൽപ്പ് സംബന്ധമായിട്ടുള്ള ഒരു സത്യം അവിടെ വായിക്കുകയാണ്. 1 കൊരിന്ത്യർ 15:23 വാക്യത്തിൽ, ആദിവരം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവിങ്കൽ, പിന്നെ അവസാനമെന്ന് വായിക്കുകയാണ്. നിര എന്നുള്ള വാക്ക് അവിടെ കൊണ്ടുവരും. നിര എന്നുള്ള വാക്ക് മിലിറ്ററി ഭാഷയാണ്, ആർമി നേവി ഭാഷയാണ് നിര എന്നുള്ളത്.
പുനരുത്ഥാന സംബന്ധിച്ച് നിര എന്നുള്ള പ്രയോഗം പൗലോസ് അവിടെ കൊണ്ടുവരികയാണ്. ആദ്യപരമായി മരിച്ചുവിടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റത് ക്രിസ്തുവ. ലാസർ ഉയർത്തെഴുന്നേറ്റില്ലേ? യായിറോസിന്റെ മകൾ ഉയർത്തെഴുന്നേറ്റില്ലേ? ദയനിലെ വിധവന്റെ മകൻ ഉയർത്തെഴുന്നേറ്റില്ലേ എന്നൊരു ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. അവരൊക്കെ ഉയർത്തെഴുന്നേറ്റു. അതിനുശേഷമായിട്ട് അവര് മരിച്ചു, പിന്നെ അവർ ഉയർത്തെഴുന്നേറ്റു, അല്ലെങ്കിൽ പിന്നെ അവര് ആ ഉയർത്തിനായിട്ട് അവര് ആ നിലയിൽ സൂക്ഷിക്കപ്പെടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കണ്ണോടിയായി തീരുന്നു. മരിച്ച ആളുകൾ ഉയർത്തെഴുന്നേറ്റുവെങ്കിലും വീണ്ടും അവർ മരിച്ചു എന്നാണ്. ലാസർ മരിച്ചു, യായിറോസിന്റെ മകൾ മരിച്ചു, നൈനിലെ വിധവയുടെ മകൾ മരിച്ചു. എന്നാൽ മരിച്ചവരുടെ ഇടയിൽ നിന്നും പിന്നീട് ഒരു വിലാപകാരം ആവശ്യമില്ലാതെ, പിന്നൊരു സെമിത്തേരി ആവശ്യമില്ലാതെ, പിന്നൊരു ശവസംസ്കാര ശുശ്രൂഷ ആവശ്യമില്ലാതെ, കോടാനുകോടി മനുഷ്യരുടെ നടുവിൽ നിന്നും ആദ്യമലമായി ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ട് സുവിശേഷം എന്ന് പറയുന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഓർത്തുകൊള്ളുക, അതാണ് സുവിശേഷമെന്ന് വായിക്കുന്നു. യേശു ഉയർത്തെഴുന്നേറ്റു, ആദ്യമലം ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു, പിന്നെ ക്രിസ്തുവിനുള്ളവർ അവന്റെ വരവെങ്കിൽ പിന്നെ അവസാനം എന്ന് വായിക്കുന്നു. ആ ഭാഗങ്ങളിൽ എല്ലാ ഭാഗങ്ങളും വായിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല, അവസാനത്തെ രണ്ട് പാരഗ്രാഫ് മാത്രമേ വായിക്കുന്നുള്ളൂ. ഒരുവൻ മരിച്ചവനെ ഉയർത്തുന്നു എന്നും ഏതുവിധം ശരീരത്തോട് വരുന്നു എന്നും ചോദിച്ചേക്കാം. മൂടാ നീ വിതഞ്ഞിരുന്നത് ചത്തില്ല എങ്കിൽ അവൻ ജീവിക്കുന്നില്ല. നീ വിതഞ്ഞിരുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിന്റെയോ മറ്റോ എന്തിന്റെയെങ്കിലുമോ വിത്ത് മാത്രമാണ് വിതയ്ക്കുന്നത്. ദൈവമോ തന്റെ ഇഷ്ടം പോലെ തന്റെ ശരീരവും ഓരോ വിത്തിനും അതാതിന്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല, മനുഷ്യരുടെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരമായ സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമിക ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യന്റെ തേജസ് വേറെ, ചന്ദ്രന്റെ തേജസ് വേറെ. നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ്സിന് വ്യത്യാസമുണ്ടല്ലോ. മരിച്ചവരുടെ പുനരുത്ഥാനം അപ്രകാരമാകുന്നു. നശ്വരമായ ശരീരം വിതയ്ക്കപ്പെടുന്നു, അനശ്വരമായ ശരീരം ഉയർത്തപ്പെടുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർത്തപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർത്തപ്പെടുന്നു. ഭൗതിക ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീക ശരീരം ഉയർത്തപ്പെടുന്നു. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീക ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനായ ആദാം ജീവനദേവിയായിരുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അവസാനത്തെ ആദാം ജീവൻ നൽകുന്ന ആത്മാവായി. എന്നാൽ ആദ്യം വന്നത് ആത്മീകമല്ല, ഭൗതികമത്രേ, പിന്നീട് ആത്മീകമായത് വന്നു. ഒന്നാമത്തെ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവനാകുന്നു, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവനാകുന്നു. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവനും സ്വർഗീയനെ പോലെ സ്വർഗീയനും ആകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമരൂപം ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിരൂപവും ധരിക്കും. ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിദ്രപൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളമാദിക്കൽ പെട്ടെന്ന് കണ്ണുമേക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധനിക്കും, മരിച്ചവർ രക്ഷയിലായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്വത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്വത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നുവെന്ന് എഴുതിയ വചനം നിവൃത്തിയാകും. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? ഹേ മരണമേ, നിന്റെ വിഷമുള്ള എവിടെ? മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായ പ്രമാണം? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കുകയാൽ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു എന്നുവരുമാകുകയും. ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ എന്ന് തുടങ്ങുന്ന വചനങ്ങൾ വേദപുസ്തകത്തിൽ ചുരുക്കമായിട്ട് മാത്രമേ, അല്ല ഒരു പ്രാവശ്യം മാത്രമേ കാണുകയും അല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരന്മാരെ, ഈ പുനരുത്ഥാനം നമുക്കുള്ളത് കൊണ്ട്, ഉയർപ്പ് നമുക്കുള്ളത് കൊണ്ട്, നിങ്ങൾ ഉറവുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്ന് അറിഞ്ഞിരിക്കാൻ കർത്താവിൻ്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരും ആകുകയും.
കടന്നു പോയിട്ടൻ ഭക്തർക്ക് സംഹാരകൻ കടന്നു പോയത്തിൻ ഘോഷ ഉല്ലാസഘോഷ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ഫിലിസ്തീനായിൽ തന്റെ ശുശ്രൂഷ നിർവഹിക്കുകയായിരുന്നു. യേശു ആ ശുശ്രൂഷകൾ നിർവഹിക്കുന്ന അവസരത്തിൽ പല ആളുകൾ വന്ന് യേശുവിന്റെ അടുക്കൽ വന്ന് ജീവൻ ഗന്ധിയായിട്ടുള്ള പല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ക്രിസ്തു അതിന് മറുപടിയും പറഞ്ഞിട്ടുണ്ട്. ദൈവരാജ്യം എന്താണ്? സ്വർഗരാജ്യം എന്താണ്? മാനസാന്തരം എന്താണ്? സ്വർഗം എന്താണ്? അങ്ങനെയുള്ള പല ചോദ്യങ്ങൾക്ക് യേശുവിനോട് ചോദിച്ച ചോദ്യം അതിനെ കർത്താവ് പറഞ്ഞ മറുപടിയും സുവിശേഷങ്ങളിൽ വൈകുന്നു. യേശുവിനടുത്ത് വന്ന് പല ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു ചോദ്യം പുനരുത്ഥാനം സംബന്ധിച്ചുള്ള ചോദ്യമായിരുന്നു. യേശു അതിന് മറുപടി പറഞ്ഞത് ആധികാരികമായി ശുശ്രൂഷയുടെ ഭാഗമായി ഞങ്ങളിവിടെ വൈപ്പൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. കർത്താവ് പറഞ്ഞു, പുനരുത്ഥാനം എല്ലാവർക്കുമുണ്ട്. നന്മ ചെയ്യുന്നവർക്കുണ്ട്, തിന്മ ചെയ്യുന്നവർക്കുണ്ട്, ദൈവവിശ്വാസികൾക്കുണ്ട്, അല്ലാത്തവർക്കുണ്ട്, ആസ്തികർക്കും നാസ്തികർക്കും പുനരുത്ഥാനമുണ്ട്. എല്ലാ മനുഷ്യർക്കും പുനരുത്ഥാനമുണ്ട്. പക്ഷേ പുനരുത്ഥാനം എന്ന് പറയുന്നത് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്യുന്നവർ നാഴികയ്ക്കായും പുനരുത്ഥാനം ചെയ്യാനുള്ള നാഴിക വരുന്നു എന്ന് ക്രിസ്തു പഠിപ്പിക്കുകയുണ്ടായി. ആ ഭാഗം ശ്രദ്ധിക്കുക. കർത്താവിന്റെ ദാസൻ നമ്മുടെ ഡിസ്ട്രിക്ട് പാസ്റ്റർ ഈ സഭയുടെ പാസ്റ്ററായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ നമ്മുടെ വിൽസൺ പാസ്റ്റർ ഈ അവസരത്തിൽ പരസ്യമായിട്ട് ആ ഭാഗം വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് യേശു പുനരുത്ഥാനം സംബന്ധിച്ച് പറഞ്ഞ തിരുവെഴുത്തിന്റെ ഭാഗങ്ങൾ നമ്മൾ കാതോർക്കുക. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവനാകുമാർ വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരമുണ്ട്, അധികാരവും നൽകിയിരിക്കുന്നു. ഇതിങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിലുള്ളവരെല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരുന്നു. ഭക്തന്റെ ഭൗതിക ശരീരം തൽക്കാലം വിതയ്ക്കുമ്പോൾ ആ പ്രത്യാശയുടെ പിൻവലിയിൽ ഈർപ്പിന് പിൻവലിയിൽ
ദാസനെ വീണ്ടും കാണാനുള്ള ധൈര്യവും പ്രത്യാശ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നുള്ള ദൈവത്തിന്റെ വാക്യത്തെ പ്രകാരം അതാണ് ആ സമീപമായിരിക്കും ദീർഘനാൾക്കാക്കേണ്ട കാര്യങ്ങളിലെ കർത്താവേ ഇന്നലെ കാണുന്ന ഞാൻ അനുഭവം നാടുകൂടെ തോന്നിരിക്കുന്നവർ കർത്താവ് വരാനുള്ള സമയം എടുത്തിരിക്കുകയാണ് സ്തോത്രം ചെയ്യുന്നത് കർത്താവേ ജീവിതങ്ങള് പ്രത്യാശയോടെ ശരീരത്തെ കർത്താവേ നമുക്ക് വിതപ്പാൻ വീടുകളെ സഹായിക്കാം സകല ഭക്തജനങ്ങളെ ദൈവത്തിന് അർപ്പിക്കുന്നു ഈ ഭൗതിക ശരീരം കാണുവാനുള്ള ഏറ്റവും അവസാന നിമിഷം ഇതാണെന്ന് ഓർമ്മിക്കുന്നത്. കാണുവാൻ ആഗ്രഹിച്ച് വന്നിട്ട് കാണുവാൻ സാധിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് മുൻപോട്ട് വന്ന ഈ ഭൗതിക ശരീരം ഈ അവസരത്തിൽ കാണാവുന്നതാണ്. നമ്മുടെ പ്രത്യാശയെ കുറിച്ച് പ്രസംഗിക്കാനായിട്ട് സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടത് നിദ്ര കൊടുക്കുന്നവരെ കുറിച്ച് അറിവില്ലാത്തവരായിരിക്കുന്നത് എന്ന് അങ്ങനെ തന്നെ ദൈവം യേശു പ്രാപിച്ചവരെയും അവരോടുകൂടെ കൊണ്ടുവരും. കർത്താവിന്റെ വരുമൊരു ജീവനോടെ വിശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പിൽ നടക്കുകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താളുകളോട് പറയുന്നു. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ആയിരിക്കും. ഈ വചനങ്ങൾ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊണ്ടേ ശബ്ദത്തോടും ദൈവത്തിന്റെ കാലത്തോടും സ്വർഗത്തിലിറങ്ങിയും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുകയും ജീവനോടെ ശേഷിക്കുന്ന രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന പ്രത്യേകമായിട്ടുള്ള അവസരത്തിൽ കഴിഞ്ഞ 92 വർഷക്കാലം ഭൂമി ജീവിച്ചിരിക്കുവാൻ ദൈവാനുവാദം കൊടുത്ത കർത്താവിന്റെ ദാസൻ മരിച്ച ഭവനത്തിൽ എമി ഗീവറീസ് കർത്താവിന്റെ സന്നിധിയിൽ ചേർക്കപ്പെടുന്ന അവസരത്തിൽ ഭൂമിയിൽ വെച്ച് ദൈവാഭിമുഖമായിട്ട് മനുഷ്യാരംഭമായിട്ട് ചെയ്തതിന് അനുസരണമായിട്ട് പ്രതിഫലം പ്രാപിക്കുവാൻ തേജസ്സേറിയ ശരീരത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നതിനുള്ള പ്രത്യാശയോടെ ഞങ്ങൾ ഈ ഭൗതിക ശരീരത്തെ മണ്ണിനായി സമർപ്പിക്കുന്നു. മനുഷ്യാദി മുടിയാവുന്നതിലേക്ക് തിരിച്ചേൽ നീ വിശ്രമിച്ച കാലാവസാനത്തിന്റെ ഓഹരി പ്രായുവാൻ എഴുന്നേറ്റ് വരും. സംഭവമായിട്ട്
എന്റെ ദാസന്റെ ഭൗതിക ശരീരം സംസ്കരിക്കാൻ നടക്കുക. അടിയങ്ങളുടെ നന്ദി തന്നതിനായിട്ട് നന്ദി പറയും. അങ്ങ് ലോകത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ, മരിച്ചില്ലായിരുന്നുവെങ്കിൽ, അടക്കപ്പെട്ട ഉയർത്തെഴുതിയിട്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ പ്രത്യാശയില്ലാതെ ചിലകളാകുമായിരുന്നു. അങ്ങ് ലോകത്തിൽ വന്ന് മരിച്ച അടക്കപ്പെട്ട ഉയർത്തെഴുതേറ്റുകൊണ്ട് പ്രത്യാശയുള്ള സമൂഹമാധ്യങ്ങളെ തീർത്ഥതയാണ് നന്ദി പറയും. അവസരത്തിൽ ഞങ്ങൾക്ക് എല്ലാവരും ഒരുമിച്ചൊരു പുതിയൊരു വിശ്വാസത്തോടുകൂടെ ഈ സമിതിയിൽ കടന്നു പോകുന്നു. നിന്റെ കൃപ ശ്രീവാരങ്ങളെ പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു, സഭയേൽപ്പിക്കുന്നു, കടന്നു വന്ന പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങൾ ലഭിച്ചിരിക്കുന്ന പ്രത്യാശ പൂർണ്ണ പ്രത്യാശയാണ്, ക്ലേശയിലേക്ക് അപ്പുറമുള്ള പ്രത്യാശയാണ്, അത് മരണത്തിന് അപ്പുറമുള്ള പ്രത്യാശയാണ്. ആ പ്രത്യാശ നിറച്ചിരിക്കുകയാണ് നന്ദി. യേശു ആകാശവും അവസാനിച്ചിരിക്കുന്നു.